അവരോട് പറഞ്ഞാണ് എനിക്ക് ഒരു കടകളുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുക, ഇവർക്ക് ഇവരെ കൂടെ കുറേ കള്ളത്തണ്ടികൾ ഇരുന്ന് എനിക്ക് എന്നെ കളിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. മനഃപൂർവ്വം ഒരാളെ നശിപ്പിക്കണം എന്ന് കരുതി ഏകദേശം ഒന്നൊന്നര കൊല്ലമായി പ്ലാൻ ചെയ്ത വിഷയമാണത്. ഇത്രയും ബുദ്ധിയൊക്കെ എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നേ. ഈ അമ്പിളിയുടെ കൂടെ വരുന്ന എല്ലാ പുരുഷന്മാരും എൻ്റെ പെണ്ണ് വിഷയം വരുന്നത് അമ്പിളിയുടെ ഫ്രണ്ട് ഒരാളെ വെട്ടിയിട്ടാൽ പോലും അമ്പിളി പതർത്തില്ല, അമ്പിളി പേർക്ക് ഭാവം നിൽക്കും, ഒരു കുലുക്ക വരും. കാരണം ഒരു സ്ത്രീക്ക് പോലും ഇങ്ങനൊരു കളിക്ക് പറ്റില്ല. ഞാൻ ഇത്രയും കാലം മെണ്ടിയിട്ടില്ല, എന്തെങ്കിലും പുല്ലാവട്ടെ വെച്ച് ഇനി ഇവരിത് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ എല്ലാം പറയും. അവൻ അയച്ച ഓടിയുണ്ട്, എനിക്ക് അവിടെ ഒഴിവാക്കാൻ പറ്റില്ല. ഇവരുമായിട്ട് ചാറ്റിങ്ങും ഉണ്ടായിരുന്നു, ചീറ്റിങ്ങും ഉണ്ടായിരുന്നു. എല്ലാം പൊതുസമൂഹത്തിനൊക്കെ ഏറ്റവും നല്ല രീതിയിൽ സ്ത്രീകളുടെ പ്രതിരൂപം എന്നൊക്കെ പറയുന്ന ആളാണ്. ഒരു പ്രാവശ്യം കാണാത്തൊരു വ്യക്തിയുമായി എങ്ങനെ സെക്സ് ചാറ്റ് ചെയ്തിരിക്കുന്നു, ഇത് കാണിച്ചുകൂടാ, എന്നാലും കാണിച്ചു പോവാ. എൻ്റെ ഭാര്യയുടെ വീഡിയോ ചാറ്റാണ്, നമ്മുടെ അടുത്തൊക്കെ പറയുന്നതൊന്നും അറിയില്ലെന്നാണ് ഇവർക്ക് ഇതാ താല്പര്യം. ചേട്ടനെതിരെ വിന്ന ഒരു മെയിൻ ആരോപണം എന്താ വെച്ചാൽ എക്സ്ട്രാ മാരിറ്റൽ അഫയർ. അതായത് തൃശ്ശൂർ നിൽക്കുന്ന വീട്ടിൽ ഒരു സ്ത്രീയുമായിട്ടൊരു അഫയർ ഉണ്ട്. അമ്മളി, ഒരു 100 തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ നിങ്ങളുടെ ഭർത്താവല്ല, അത് എൻ്റെ ഭർത്താവാണ്. ഹീസ് എ സ്കെപ്റ്റിക് അമ്മി. ഡിവോഴ്സിന് വേണ്ടി ഒരു ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലീസുകാരെ വെച്ചും അല്ലെങ്കിൽ ഡിവോഴ്സിനാണ് കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതും കെട്ടിപ്പിടിച്ച് കിടക്കുന്നതൊന്നും നല്ല സ്നേഹം, വേറെ ഒരുപാട് കാര്യമുണ്ട്. തിരിഞ്ഞു നോക്കിയിട്ട് എൻ്റെ മോനെ ഒരാരും, ഞാൻ പിന്നെ കാണുന്നു കൊച്ചിനെ ക്ലാസ് എടുക്കുക. അച്ഛനെ ദുഷ്ടന, കണ്ണുകുത്തി പൊട്ടിക്കും. പിന്നെ എൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയെ ഇനി ബുദ്ധിമുട്ടിക്കാനാണെങ്കിൽ 100% അവരോടൊപ്പം അവരുടെ സുഹൃത്തായിട്ട് ഞാനുണ്ടാവും. ചേട്ടൻ്റെ ഭാഗം കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്താ പറയുക, ഒരു സ്റ്റോറിക്ക് എപ്പോഴും ഒരു 2 സൈഡ്സ് ഉണ്ടല്ലോ. എനിക്ക് അങ്ങനെ കൂടെ കിടക്കാൻ മാത്രമേ ഭാര്യ വേണ്ട. ഒരു സമയത്ത് 2 പേരെ ഒരുപോലെ പറ്റിച്ചൊരു സ്ത്രീ ഒരു യോഗ്യതയുമില്ല എന്നെ പറയാൻ, എന്നെ ഇത്ര ദ്രോഹിച്ചു വിട്ടെ, ഞാൻ ഇനി ആത്മഹത്യ ഉള്ള അവസ്ഥ. ഹായ്, ഹലോ ബിഹൈൻഡ് വുഡ്സ് ഐസ് യു എസ്, വെൽക്കം ടു ആർ ഷോ ലിറ്റിൽ ചാറ്റ് വിത്ത് ലിറ്റ്സ്. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് ആദിത്യൻ ചേട്ടനാണ്, ആദിത്യ ജയൻ. അപ്പോൾ ചേട്ടനെ ഞാൻ യൂഷ്വലി കാണുമ്പോൾ വളരെ ചുരുക്കായ ഒരു വ്യക്തിയാണ് കേട്ടോ, വളരെ എനർജറ്റിക് ആയ പേഴ്സൺ. പക്ഷേ ഇന്ന് എന്നെ കാണുമ്പോൾ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അതിന് കുറച്ച് കാരണങ്ങളും ഉണ്ട് അല്ലേ? അപ്പം ലൈഫിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും അതിനെയൊക്കെ വളരെ ബോൾഡായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതുപോലെ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു ഒരു മോശം കാലഘട്ടം എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ, അതിലൂടെ ചേട്ടൻ കടന്ന് പോവുകയാണ് അല്ലേ. അപ്പോൾ ചേട്ടാ, ഈ ഒരു എന്താ പറയുക, ഇതും കടന്നു പോകും, പക്ഷേ ഈ ഒരു ഫേസ് ഇത് എങ്ങനെ കാണുന്നു? ഇതിനെ മോശം കാലഘട്ടമൊന്നുമല്ല, നല്ല കാലഘട്ടമായിരിക്കും. ഞാൻ ഇങ്ങനൊരു പ്രശ്നം കുറച്ച് ദിവസമായിട്ട് തന്നെ ഞാൻ വിചാരിച്ചതാണ്, സംഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായൊരു ഷോക്കൊന്നുമില്ല, ഇതിനേക്കാളും വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് ഉണ്ടായ പ്രശ്നം വിഷമം ഉണ്ടായച്ചാൽ, ഇത് മനഃപൂർവ്വം ഒരാളെ നശിപ്പിക്കണം എന്ന് കരുതി പ്ലാൻ ചെയ്ത് ഏകദേശം 1.5 കൊല്ലമായി പ്ലാൻ ചെയ്തൊരു ഇഷ്യൂവാണിത്. പക്ഷെ നമ്മുടെ മുമ്പിൽ ഇതൊന്നും കാണിച്ചില്ല, വളരെ ചിരിച്ചുകൊണ്ട് വളരെ സൗമ്യമായി എന്താ പറയുക, മറ്റുള്ള അത് എനിക്കറിയില്ല അങ്ങനെ പറയാൻ എനിക്കറിയില്ല, വളരെ വളരെ സൗമ്യമായി തന്നെ നിന്ന്. നിങ്ങൾ കണ്ടില്ലേ ആ പാട്ടൊക്കെ പോസ്റ്റ് ചെയ്തത്? ഇത്രയും ബുദ്ധിയൊക്കെ എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നേ. ഞാൻ അപ്പോഴും വിചാരിച്ചോ, ഞാൻ എൻ്റെ പാട്ടിനെ കേൾക്കാൻ പോയില്ല. ഈ പാട്ട് ഇട്ടതിൻ്റെ ഒരു ഉദ്ദേശം എനിക്ക് അപ്പം മനസ്സിലായില്ല. പക്ഷേ ഇതിൻ്റെ ഇവരുടേതായ ആൾക്കാരെ ഇതിനകത്ത് ഇവർ കമൻറ്റ് ചെയ്തു, കാരണം ആരും അത് കമൻറ്റ് ചെയ്യില്ല. ഇവരുടേതായ ഒരു ഫേക്ക് കളിയുണ്ട്, കാരണം ഈ ഫേക്ക് കടി വെച്ചുള്ള കളി തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. പ്രത്യേകിച്ച് അവരുടെ ആദ്യ ഭർത്താവിൻ്റെ ഇഷ്യൂ മുതൽ എനിക്കറിയാം, ഞാൻ വീട്ടിലിരിക്കും സംഭവം എനിക്കറിയാം. അപ്പോൾ അതിനകത്തൊരു കണ്ണൻ എന്ന് പറയുന്ന അവരുടെ ഒരു ബന്ധു ഉൾപ്പെടെ ഇട്ടപ്പോഴാ വിഷമമായത്. അപ്പം പിന്നെ അതിൻ്റെ വാർത്തയിലോട്ട് എത്തിക്കാൻ വേണ്ടിയുള്ള കളിയാണ് മനസ്സിലായി എനിക്കത്. അതിനകത്ത് വലിയ ഷോക്കൊന്നും എനിക്കില്ല. പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ മിണ്ടാതിരുന്നു, ഞാൻ മിണ്ടണ്ട, എല്ലാവരും വിളിച്ചു പറഞ്ഞു ആദിത്യ മിണ്ടണ്ട, ജയ മിണ്ടണ്ട, അവരുടെ ആൾക്കാരും പറഞ്ഞു ജയ സംസാരിക്കണ്ട, അത് അങ്ങ് പിക്കോളും, അതൊന്നുമില്ല, അത് അമ്പിളിയുടെ ഇതുകൊണ്ട്. ഞാൻ ഒരു കാര്യം, ഞാൻ എപ്പോഴും എവിടെയും അമ്പിളിയെ നല്ലത് പറഞ്ഞ് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. അതിന് പ്രധാന കാരണം, ഞാൻ മോശം പറഞ്ഞാലും ഞാൻ കുറ്റക്കാരനാവും. അതെ, കാരണം എൻ്റെ ഒരു കഴിഞ്ഞ കാലം അങ്ങനെയാണ്, കാരണം എനിക്ക് ജീവിതത്തിലൂടെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ ഇഷ്യൂ എന്താണ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, പറയാൻ താല്പര്യമില്ല, കാരണം നമ്മളതിൻ്റെ പുറകെ പോയിട്ടുമില്ല, അത് വന്നു പോയി, വീണ്ടും ഞാൻ ജീവിച്ചു പോവുകയാണ്. ഇത് പക്ഷേ ഞാൻ
ഇന്നലെ ഒരു ഉച്ചയോട് കൂടി പറഞ്ഞു രാവിലെ പോലും ഞാൻ അവിടുത്തെ ഇവിടെ ഒരു ബന്ധു അനിയെന്ന് പറഞ്ഞ ചേട്ടനുമായി സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ചേട്ടാ പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കരുത് പറഞ്ഞു കാരണം എല്ലാവർക്കും ജീവിതമുണ്ട് അതിനേക്കാൾ ആ കുട്ടികൾ നമ്മൾ നമ്മുടെ മക്കളെ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പറയത്തുമില്ല മക്കൾക്ക് വേണ്ടിയാണ് ഇപ്പം ജീവിക്കുന്നത് അപ്പോൾ അത് ഒരു നാറ്റ കേസായ എനിക്കും ജീവിക്കാൻ പറ്റില്ല അവർക്കും ജീവിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ വെള്ളം ജീവിക്കും പക്ഷേ അവർക്ക് ഒരു വിഷമമുണ്ട് ആ രണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങളുണ്ട് ഇവരെ ഈ കുട്ടികളെ ഫ്രണ്ട് ചേർത്തൊരു കളി നല്ലതല്ല സെൻറ്റിമെൻറ്റ്സ് അടിച്ചുള്ള കളിയുണ്ട് നല്ലതല്ല ഇവർക്ക് ബുദ്ധി വെച്ച് കൊടുക്കുന്ന ആൾക്കാർ നല്ലതല്ല ജീവിതത്തിൽ തെറ്റും കുറ്റവും സംഭവിക്കും സംഭവിക്കണം എല്ലാവർക്കും പറ്റിയിട്ടുണ്ട് അവർക്കും പറ്റിയിട്ടുണ്ട് എനിക്കും പറ്റിയിട്ടുണ്ട് സംഭവിച്ചു പോകുന്നതാണ് നമ്മൾ തെറ്റെന്ന് കരുതി ചെയ്യുന്നതല്ലേ പല കാര്യങ്ങളും പക്ഷേ ഇതെന്ന് വെച്ചാൽ ഒരാളെ മാക്സിമം ദ്രോഹിക്കാൻ വേണ്ടി കളിച്ചൊരു കളിയായിപ്പോയി അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്ന് വെച്ചാൽ ഭവിഷ്യത്തൊന്നുമില്ല എനിക്ക് പലരും ഇങ്ങനെ കാത്തിരുന്ന പെയ്ഡ് ന്യൂസ് പോലെയായിരുന്നു കാത്തിരുന്ന പോലെ ചില ഏരിയയിൽ നിന്ന് മാത്രം കമൻറ്റുകൾ വരുന്നു പിന്നെ നമുക്കറിയാം നല്ലോണം വേദന എനിക്ക് വിഷമിപ്പിച്ചതന്നെ കഴിഞ്ഞ ഞാൻ മനസ്സിന് വിട്ടു ആ സംഭവം അതെ ചേട്ടൻ എന്ന് വെച്ചാൽ വളരെ ഈ സോഷ്യൽ മീഡിയയിൽ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരാളാണ് കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ചേട്ടൻ്റെ സീരിയലൊക്കെ മോൻ എൻജോയ് ചെയ്യുന്ന വീഡിയോകളും അങ്ങനെ എല്ലാം അതും ഇതിന് മുന്നേ ഉണ്ടായ വിവാഹത്തിലെ കുട്ടി അവരുടെ കാര്യങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യുന്നവരാണ് അപ്പം ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് അത് കണ്ട് അപ്പം ഒരു റെസ്പോൺസ് ഉണ്ടാവുമല്ലോ ജനറൽ പബ്ലിക്കിൻ്റെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വീഡിയോ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് വിശ്വസിച്ചു പോകും അപ്പം ചേട്ടൻ അങ്ങനെ ഈ വീഡിയോ കണ്ടപ്പോൾ ചേട്ടൻ ഇനിഷ്യലി ചേട്ടൻ്റെ ഫീലിംഗ് എന്തായിരുന്നു ഇങ്ങനെ ഒരു ലൈവ് പോയതും അതായത് ഞാൻ കണ്ടില്ല കണ്ടില്ല ഞാൻ അവരുടെ ലൈവോ ഇല്ലെങ്കിൽ ഞാൻ അവരുടെ ലൈവ് കണ്ടിട്ടില്ല അവരുടെ ന്യൂസ് കണ്ടിട്ടില്ല ഞാൻ ആകെ എൻ്റെ പേജിനകത്ത് അനാവശ്യമായിട്ടുള്ള കമൻറ്റ് കണ്ടപ്പോൾ വിഷമമായി പിന്നെ അവർ എനിക്ക് പണ്ടുണ്ടായ ഒരു കേസുണ്ട് 2013 ആ കേസ് കഴിഞ്ഞു ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് വാർത്ത എനിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്തോളൂ മനോരമയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ കുട്ടിയുടെ ഹസ്ബൻഡൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് ഫ്രണ്ടാണ് അയാൾ ഇന്നലെ വിളിച്ചു എനിക്ക് യു കെ ബന്ധപ്പെട്ടു അപ്പോൾ ഇതൊക്കെ എടുത്തിട്ടിട്ടാണ് ഇവർ പണ്ട് അവൻ എങ്ങനെയായിരുന്നു പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വിഷമം ഉണ്ടാവും ഇപ്പം നമുക്ക് വിഷമം വെച്ചാൽ പുറത്തിറങ്ങുമ്പോൾ ഒരു വിഷമമുണ്ട് നമുക്കിപ്പോൾ നമ്മുടെ പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നമ്മൾ മാറ്റിവെച്ച് നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോയി ജീവിക്കണം ഈ പറയുന്ന സീരിയൽ മേഖല എന്നൊക്കെ വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല ഒരുപാട് കഷ്ടപ്പാടാണ് അപ്പം അതൊക്കെ നമ്മൾ ഇങ്ങനെ ജീവിച്ച് പോയിക്കോ 2017 മുതലെ ജോലിയില്ല കൊറോണ സമയത്ത് പൂർണ്ണമായി തീർന്നു അമ്പിളിയെ കെട്ടിയ ശേഷം പണിയേ ഉണ്ടായിട്ടില്ല 6 മാസം എൻ്റെ ആയിട്ടില്ല ഞാൻ ജോലി തുടങ്ങിയിട്ട് അപ്പോൾ ഒരു കുന്നോളം കടങ്ങൾ എനിക്കുണ്ട് ആ കടങ്ങൾ എന്ന് വെച്ചാൽ ജീവിക്കാൻ വേണ്ടിയാണ് വേറെ വഴിയിൽ എന്ത് ചെയ്യാൻ പറ്റും ഇല്ലേ റോളിയത് പോയി അപ്പം നമുക്ക് ഇതിലോട്ടൊന്നും അധികം ശ്രദ്ധിക്കേണ്ടെന്ന് വിചാരിച്ചാണ് പക്ഷേ മറുപടി പറഞ്ഞേ പറ്റൂ അതെ അപ്പൊ ഈ 2019 അമ്പിളിദേവിയുടെ വിവാഹം കഴിക്കുന്നത് അപ്പം 25 2019 ജനുവരി ഓക്കെ ജനുവരി 25 വിവാഹം അപ്പൊ അതിന് മുന്നേ ലിപ് ചേട്ടൻ പറഞ്ഞു അമ്പിളി ദേവി ആ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു അതായത് വീട്ടിൽ അച്ഛനും അമ്മയോടും വന്ന് സംസാരിച്ചു ഞാൻ ഇതിന് മുന്നേ എനിക്ക് ചേട്ടൻ്റെ അച്ഛനും അമ്മ ചെറുപ്പത്തിൽ തന്നെ അല്ലേ ചേട്ടൻ അച്ഛനെ നഷ്ടപ്പെട്ടതാണ് അപ്പൊ അപ്പം മുതൽ ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പൊ എനിക്ക് പല തെറ്റുകളും പറ്റിയിട്ടുണ്ട് പക്ഷെ അതൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞാണ് വിവാഹത്തിന് വരെ സംബന്ധിച്ചെന്നൊക്കെ പറയുന്നുണ്ട് അത് അപ്പോൾ അതുപോലെ തന്നെ വേറെ കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ അതായത് മീൻസ് ലൈക്ക് മക്കളുടെ കാര്യത്തിൽ അതായത് ഒരു മക്കൾ അതായത് മോയൻ ഗർഭിണിയായിരിക്കും മുതലാണ് ഒരു ഡിസ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ തൃശ്ശൂർ ബിസിനസ്സാന്ന് പറയുന്നു റെഗുലറായിട്ട് കാണാൻ വരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതിനോട് ചേട്ടൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയാം കല്യാണത്തിനെ കുറിച്ചല്ലേ അതെ അവരെ വീട്ടിൽ വന്നിട്ട് അച്ഛനമ്മയോടെ ഏറ്റവും വലിയ നുണയാത് ഇവരിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഞാൻ ഇത്രയും കാലം മിണ്ടിയിട്ടില്ല എന്തെങ്കിലും പുല്ലാവട്ടെ വെച്ച് ഇനി ഇവരിത് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ എല്ലാം പറയും ഞാനിപ്പോൾ രണ്ടടുത്ത് പറഞ്ഞു കഴിഞ്ഞു എനിക്ക് പറഞ്ഞു എനിക്കൊരു ശീലമാക്കാൻ താല്പര്യമില്ല എന്നാലും ഞാൻ പറയാതിരിക്കാൻ വയ്യ കാരണം ഇവർ ഈ പറയുന്ന ഏറ്റവും വലിയ കള്ളം ഞങ്ങളുടെ കെട്ട് നടക്കുന്നത് 2019 ജനുവരി 25 2018 ഡിസംബറിൽ അമ്പിളി ഈ തൃശ്ശൂർ താമസിക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ ബെഡ്റൂമിൽ ഒരു നടൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുമോ ഒരു ബന്ധമില്ലെങ്കിൽ പെട്ടെന്ന് കെട്ട് കിടക്കത്തില്ലല്ലോ ഇല്ല 2017 മുതൽ അമ്പിളി എങ്ങനെയാണ് ഈ ഫീൽഡിലൂടെ തിരിച്ചു വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാ ചാനലും അമ്പിളി പറയുന്നുണ്ട് ജയൻ ചേട്ടനാണ് തിരിച്ചു കൊണ്ടുതന്നെയെന്ന് അല്ലേ നിങ്ങൾ നോക്കി യൂട്യൂബ് സെർച്ച് നോക്കിക്കോ എല്ലാ ജെ ബി ജംഗ്ഷനിലൊക്കെ കിടപ്പുണ്ട് ഇവരുടെ വീട്ടിൽ ഈ കല്യാണം ഉണ്ടായെന്ന് വെച്ചാൽ ഞാനും അമ്പിളിയും തമ്മിൽ നേരത്തെ ഇഷ്ടത്തിലായിരുന്നു ഇവിടെ അവർ ഗുരുവായൂർ വന്ന് തൊടാൻ വന്ന സമയത്ത് എൻ്റെ വീട്ടിലായിരുന്നു ഞാനുമായിട്ടാണ് ഇവരെ ഞാനെ കൊണ്ടുപോയത് ആ സമയത്ത് ഈ അപ്പുവുമായിട്ടുള്ളൊരു അത്യാവശ്യം അതിന് മുമ്പാണ് അപ്പുവായിട്ട് എനിക്ക് അപ്പൻ്റെ 1.5 വയസ്സ് പോലെ എനിക്ക് അപ്പുവിനായിട്ട് കമ്പനിയാണ് അപ്പോൾ ഞാൻ ഈ പറയുന്ന അമ്പിളിയടുത്ത് അന്ന് പറഞ്ഞിങ്ങനെ ഇഷ്ടത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കുകയും അപ്പുവിനെ വേണം അപ്പം എനിക്കിഷ്ടമാണ് കാരണം എനിക്ക് അവനെ എന്തോ ഇഷ്ടമാണ് അത്രയേ ഉള്ളൂ വേറെ ഉദ്ദേശമൊന്നുമില്ല പിറ്റേ ദിവസം രാവിലെ അമ്മയുടെ അമ്മ എന്നെ വിളിച്ചു വീഡിയോ കോളായിരുന്നു അതുകൊണ്ട് വീഡിയോ കോൾ സംസാരിച്ചു ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു സംസാരിച്ച ശേഷം
അമ്പിളിയുടെ അമ്മ എന്നോട് പറഞ്ഞ ഒരു കാര്യം, മോനെ എനിക്കിഷ്ടമാണ്, പണ്ടേ ഇഷ്ടമാണ്, മോൻ അന്ന് വന്ന് സംസാരിച്ചപ്പോഴേ ഇത് മതിയായിരുന്നു. അപ്പം ഞാൻ ഇതെല്ലാം കേൾക്കുകയാണ്. അപ്പം എൻ്റെ മോൾക്ക് മോനെ എൻ്റെ ഒരു ഒരു അഞ്ചിറക്കം വേണം, അവരുടെ ഭാഷ അഞ്ചിറക്കം വേണം. എൻ്റെ മോള് അല്ലെങ്കിൽ ഒരുപാട് വിഷമങ്ങളിൽ പെടും. കാരണം ഈ കല്യാണത്തിന് മുന്നേ തന്നെ ഇവരുടെ വീട്ടിൽ ചില ഇഷ്യൂ ഉണ്ടായി, പ്രോപ്പർട്ടി സംബന്ധിച്ചൊരു ഇഷ്യൂ ഉണ്ടായി. അമ്പിളി താമസിക്കുന്ന പുരയുടെ വീട് എന്ന് വെച്ചാൽ അമ്പിളിയുടെ അമ്മയുടെ ചേച്ചിയുടെ ദാനമാണ് ആ പുരയുടെ. അതിലൊരു കൊച്ചു പെരയായിരുന്നു, അതവർ വലുതാക്കി, അത് അമ്പിളിയുടെ കഷ്ടപ്പാടുകൊണ്ട് വലുതാക്കിയാണ്. അമ്പിളി ഉണ്ടാക്കിയതല്ല, അവളുടെ അച്ഛനൊന്നും ഉണ്ടാക്കിയതല്ല. അപ്പോൾ ഒരു കൂട്ടു ഫാമിലി പോലെ പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോൾ അതിന് മുമ്പ് അമ്പിളിയുടെ ഈ ഡിവോഴ്സ് നടക്കുന്ന സമയത്ത് ഈ ഡിവോഴ്സിൻ്റെ കാരണം, ഡിവോഴ്സിൻ്റെ കാരണം ഈ പറയുന്ന അമ്പിളിയുടെ വീട്ടിനകത്തുള്ളവർ തന്നെയാണ്. അത് ആരാന്നും കൂടി പറയാം, അമ്പിളിയുടെ ചേച്ചിയുടെ ഭർത്താവാണ്. ഇയാളാണ് എല്ലാ സ്ഥലത്തും ഈ അമ്പിളിയെ കൊണ്ടുപോകുന്നത്. അതിനെ തുടർന്ന് ഞാൻ കാണിച്ചുതരാം അമ്പിളിയെ കൊണ്ടുപോകുന്നതും. ഈ ഭർത്താവ് എന്ന് പറഞ്ഞ മനുഷ്യൻ വരുമ്പോഴത്തേക്കും കള്ളത്തര, അവൻ ക്യാമറമാനാണ്, ഈ പറയുന്ന വിദ്യാസാഗർ, ഇവൻ ഇങ്ങനെ വെച്ച് ഷൂട്ട് ചെയ്യുന്നൊക്കെ ഇവനായിരുന്നു. അപ്പോൾ ഒരു തരത്തിലും അമ്പിളി വിവാഹം ഒട്ട് ജീവിച്ച് പോരുത്. അവനെ കുറിച്ച് പറഞ്ഞത് പെണ്ണു വിഷയം എന്നാ, ഈ അമ്പിളിയുടെ കൂടെ വരുന്ന എല്ലാ പുരുഷന്മാരും അങ്ങനെ പെണ്ണു വിഷയം വരുന്നത്? അമ്പിളിക്ക് കുഴപ്പം കാണപ്പം അല്ലേ. അപ്പം ഈ പറയുന്ന ഈ വിദ്യാസാഗറിൻ്റെ ഫാമിലിയും അമ്പിളിയുടെ അമ്മയൊക്കെ ആയിട്ടൊരു ഉടക്കുണ്ടായി. പ്രോപ്പർട്ടി അവിടെ നിന്ന് ഷെയർ ചെയ്തു, 17 സെൻറ് ഭൂമി. അപ്പോൾ അവർക്ക് പിന്നീട് ബുദ്ധിമുട്ടായി, പേടിയായി. ഈ കഥകളെല്ലാം പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത്, ഒരുപാട് കഥകൾ, ഇവരെ കഥകളെല്ലാം പറഞ്ഞിട്ടാണ് ഈ വിവാഹത്തോടെ വരുന്നത്. പക്ഷെ ആ വിവാഹം പറഞ്ഞ സമയത്ത് ആദ്യം അതിനകത്തൊരു എതിർപ്പ് പറഞ്ഞൊരു അച്ഛനാണ്. ആ അച്ഛൻ നല്ല മനുഷ്യനാണ്. അത് കഴിഞ്ഞ് ആ വിവാഹത്തിലോട്ട് പോയി, ഞാൻ ഇവരോട് സ്ഥിരം പോകുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, കെട്ടി പിടിക്കുന്നു, എല്ലാം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പറഞ്ഞ മുഴുവൻ കള്ളമാണ്. അപ്പുവിനെ കൊണ്ടുവരുന്നു, ഞാനും അമ്പിളിയുമായിട്ട് ഭയങ്കര ബന്ധത്തിൽ പോകുന്നു. ഈ കല്യാണത്തിന് മുന്നേ ഞാൻ ഡിസംബർ എന്നുള്ള കാര്യം പറഞ്ഞു, ജനുവരി എത്തിയിട്ടില്ല കഥ. അങ്ങനെ കല്യാണം കഴിയുന്നു. ഇതാണ് കല്യാണം സംഭവിച്ചത്. അപ്പം ഞങ്ങൾ തമ്മിലൊരു ധാരണ ഉണ്ടായിരുന്നു രണ്ടുപേരും. ഈ പറഞ്ഞല്ലോ അമ്പിളി പറഞ്ഞ കാര്യം ഒരു സത്യമാണ്, അച്ഛൻ തെറ്റുണ്ടായിരുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി നമ്മൾ കുറ്റങ്ങൾ വേണ്ട. എൻ്റെ പഴയ കാലം എന്ന് പറയാനായിട്ട് നിങ്ങൾ ആലോചിക്കണം. ഞാൻ ഈ എനിക്ക് 2013 ഇഷ്യൂ ഉണ്ടായിരുന്നല്ലാതെ നിങ്ങൾ എൻ്റെ ബാക്കിലോട്ടും പോകും, ഫ്രണ്ടിലോട്ടും പോകും, എനിക്കൊരു കേസുണ്ടോ? ഈ കേസൊന്നുമില്ല, എൻ്റെ പേരിലൊരു വേറെ കേസൊന്നുമില്ല, ഒരു സ്ത്രീ വിഷയങ്ങളൊന്നുമില്ല. ഡിവോഴ്സ് ഉണ്ടായിട്ടുണ്ട്, എനിക്ക് ഡിവോഴ്സ് ഉണ്ടായി. എൻ്റെ പ്രശ്നം എന്താണ്? വിവാഹമോചനം ഇവിടുത്തെ വലിയ പ്രശ്നമാണോ? ഒന്നുമല്ല എൻ്റെ വിശ്വാസം. ഇവിടുത്തെ പ്രമുഖർക്കുണ്ട് വിവാഹമോചനമൊക്കെ. അത് എൻ്റെ പേഴ്സണൽ വിഷയമാണ്, അതിൽ ഇവിടെ ഒരുത്തരം സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ അതിനൊന്നും കൂടി അധികം വില കൊടുക്കുന്നുമില്ല. കാരണം ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ആക്രമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾക്കിടയിലുണ്ടായ സംഭവം വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ പ്രശ്നം ഉണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞു, നമ്മൾ എനിക്ക് കുറച്ച് ബന്ധങ്ങളും കാര്യങ്ങളുണ്ട്. ആ ബന്ധം സ്ത്രീ ബന്ധങ്ങളല്ല. സ്ത്രീ ബന്ധങ്ങളുണ്ട് കേട്ടോ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അല്ലാത്ത കുറച്ച് ഫ്രണ്ട്ഷിപ്പുകളൊക്കെ ഞാൻ പറഞ്ഞു, അതൊക്കെ ഞാൻ ഒഴിവാക്കും, നന്നായി പോകണം അമ്പിളി. അപ്പോൾ എൻ്റെ അനിയത്തിക്ക് കല്യാണം ഇഷ്ടമല്ലായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനമെടുത്ത്, ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് വെച്ചാൽ ജീവിതത്തിൽ വേറൊരു വ്യക്തി കടന്നു വരില്ല എന്നൊരു തീരുമാനത്തിലാണ് ഈ കെട്ട് നടന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ചേട്ടനിലെതിരെ വന്ന ഒരു മെയിൻ ആരോപണം എന്താണെന്ന് വെച്ചാൽ, ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയർ ഉണ്ട്, അതായത് തൃശ്ശൂർ നിൽക്കുന്ന വീട്ടിലെ ഒരു സ്ത്രീയുമായിട്ടൊരു അഫയറുണ്ട്. അപ്പം ആ അഫയറും അത് ചേട്ടൻ എല്ലാ മീഡിയ പ്ലാറ്റ്ഫോംസിലും പുള്ളിക്കാരി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ അഫയർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഒരു ഡിവോഴ്സിന് ആവശ്യപ്പെടുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എത്രത്തോളം സത്യമാണ്? അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ തമ്മിൽ അത് പറയുമ്പോഴാണ് എൻ്റെ ഇടയ്ക്ക് സംഭവം പറയണം. ഞങ്ങൾ തമ്മിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു, രണ്ടുപേര് ഇടയിൽ പ്രശ്നമുണ്ടോ, കള്ളത്തരം കാണിക്കില്ലെന്ന്. അങ്ങനെയാണ് കല്യാണം കഴിച്ചത്. പറയാലോ അല്ലേ, ഈ കല്യാണം നടന്ന് കുറച്ച് മുന്നോട്ട് പോകാം, ഭയങ്കര ഹാപ്പി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്പിളിക്ക് സ്ഥിരമായി ഫോൺ വരും. അപ്പം ഞാൻ ശ്രദ്ധിക്കില്ല, കാരണം അമ്പിളി ദേവി എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ അമ്മ കഴിഞ്ഞാൽ ഏറ്റവും വിശ്വസിക്കുന്ന സ്ത്രീ അമ്പിളി ദേവിയാണ്. അത്ര നല്ല പെരുമാറ്റവും ഫീൽഡിൽ ഒരു പുരുഷനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത എന്ന രീതിയിലാണെങ്കിൽ പോലും ചില കാര്യങ്ങളുണ്ട്, ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെയാണ് അമ്പിളിയെക്കുറിച്ച് പൊതുവേ സംസാരിക്കുന്നത്. അമ്പിളിയുടെ വാക്കും പ്രവൃത്തിയും എല്ലാം നമുക്ക് വിശ്വാസമാണ്. അപ്പോൾ ഈ കോളുകൾ വരുന്നുണ്ട്. ഈ കോൾ വരുമ്പോഴൊക്കെ അമ്പിളി ഫോണും എടുത്തുകൊണ്ട് പുറത്തു പോകാം, അല്ലെങ്കിൽ അമ്പിളി അമ്മ ഏൽപ്പിക്കും. അമ്മയാണ് ഡീലിങ്സ് മൊത്തം. അമ്മ അപ്പോൾ സംസാരിക്കും, ഫോൺ കട്ട് ചെയ്യും. ചിലപ്പോൾ ഫോൺ വന്ന് എടുത്തില്ലെങ്കിൽ ലാൻഡ് ഫോണിൽ വരും, എടുത്തില്ലെങ്കിൽ അച്ഛൻ്റെ ഫോണിൽ വരും, ഇല്ല അമ്മയുടെ. അവൻ എങ്ങനെ? അപ്പം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾ എന്താരാണ് ചെയ്തത്? അത് മോനെ അമ്പിളിയുടെ ഒരു ആരാധകരാണ്, ഒരു പരിപാടിയൊന്നുമില്ല. ഇടയ്ക്ക് ഒരു ആരാധന ഉണ്ട് മോനെ, ഫൈസൽ എന്ന് പറഞ്ഞിട്ട് ആലുവയിൽ ഒരു സ്വർണ്ണ മോതിരം കൊടുത്തു. ഞാൻ സ്വർണ്ണ മോതിരമോ? എന്താണ് തമിഴ്നാടോ? തമിഴ്നാടോ പറയുന്നതൊന്നും സത്യമല്ല.
മുൻകൂട്ടി അടിക്കുക ഓരോ കാര്യങ്ങൾ. അപ്പം ഞാൻ ശരി അമ്പിളി ശരി ആൻറ്റി പറഞ്ഞു, ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു ദിവസം ഞാനും അമ്പിളി അമ്പിളി ഗർഭിണിയായി, ഞാനും അമ്പിളിയും അവരുടെ അച്ഛനും എല്ലാം കൂടി ഈ അഞ്ജലി എന്ന് പറഞ്ഞ അവരുടെ വീട്ടിൽ പോയിട്ട് വരുമ്പം അമ്പിളിക്കൊരു കോൾ വന്നു. ഞാൻ ഈ കോൾ എടുത്തു, എടുത്തപ്പോൾ ഞാൻ എടുത്തപ്പോഴത്തേക്കും ഒരു നെറ്റ് കോളാണ്. ഞാൻ ചോദിച്ചു ആരാ ചോദിച്ചപ്പോഴത്തേക്കും അപ്പോൾ ഈ അമ്പിളി കോൾ കണ്ടു. അപ്പോൾ പറഞ്ഞു ഞാൻ ഷിജു മേനോനാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അമ്പിളി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമുക്ക് കാണാം മെററിൽ കൂടെ കാണാം അമ്പിളി അമ്മ പതറുന്നതും അമ്പിളി ഉടനെ തന്നെ ഇങ്ങാക്കി തന്നെ. ഒരു അമ്പിളിക്കുള്ള ഗുണം അമ്പിളിയുടെ ഫ്രണ്ട് ഒരാളെ വെട്ടിയിട്ടാൽ പോലും അമ്പിളി പതർത്തില്ല. നമ്മൾ പേരേക്ക് ഭാവന്നിരിക്കും ഒരു കുലുക്കവും. കാരണം ഒരു സ്ത്രീക്ക് പോലും ഇങ്ങനൊരു കളിക്ക് പറ്റില്ല. അതാണ് പറഞ്ഞത്, ഞാൻ ജീവിതത്തിൽ അമ്പിളി ദേവി എന്ന് പറയുന്ന സ്ത്രീയെ ഞാൻ വിശ്വസിച്ചതുപോലെയും അല്ലെങ്കിൽ ഞാൻ അവരെ വാക്കുകൾ വിശ്വസിച്ച് ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ലൈഫ് പോകാനൊരു കാരണം കൂടി ഞാനാണ്. ഒരാദ്യ ഭർത്താവിൻ്റെ അവർ പറഞ്ഞ വാക്ക് വിശ്വസിച്ചതിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞു ഇല്ല അമ്പിളി തിരക്കിലാണ്. അപ്പോൾ പറഞ്ഞു ഞാൻ ഷിജു മേനം വിളിച്ചെന്ന് പറയണം എന്നിട്ട് ശരി എന്നാൽ കട്ട് ചെയ്തത്. അപ്പോൾ അവൻ്റെ ആ ഒരു അധികാര സ്വരത്തിലൊക്കെ പറഞ്ഞാൽ ഇതെന്താ ഞാൻ എന്താ വിളി. അപ്പോൾ പറഞ്ഞ് ഒന്നുമില്ല ജയൻ ചേട്ടാ, പണ്ട് ഡാൻസൊക്കെ ചെയ്തിട്ടുണ്ട്, അവൻ്റെ മാത്രം ആരാധന ആരാധന പറഞ്ഞു. ശരി ശരി ഓക്കെ, ഇതെല്ലാം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. മതി എനിക്കെന്തോ ഒരു അസ്വസ്ഥത പോലെ ഞാൻ കട്ടിൽ കിടന്നു. ഞാൻ അമ്പ അമ്പിളി എന്ത് ടെൻഷൻ ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് അങ്ങ് എഴുന്നേക്കുമായി നടക്കാൻ ഇറങ്ങി നെറ്റ് ഓൺ ചെയ്യപ്പോഴത്തേക്കും ആദ്യത്തെ മെസ്സേജ് ഇവൻ്റെ. അപ്പോൾ ഞാൻ നോക്കിയത് ഈ പറഞ്ഞ ആളാണ്, ഈ പറഞ്ഞ ആൾ എനിക്ക് മെസ്സേജ്. അപ്പം ഞാനിത് ഓൺ ചെയ്തപ്പോഴത്തേക്കും ഈ വ്യക്തി 2017 ഈ മെസ്സേജ് ഉണ്ട്. അപ്പം എന്ത് 2017 മെസ്സേജ് അയക്കുന്നത് നോക്കിയപ്പോഴത്തേക്കും ഇയാൾ എനിക്കൊരു ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ നോക്കിയത് എനിക്കത് മനസ്സിലായില്ല എന്താ എനിക്ക് മെസ്സേജ് അയച്ചത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ എനിക്ക് മെസ്സേജ് അയച്ചു എന്താണ്. അപ്പോൾ എന്നെ കോണ്ടാക്ട് എനിക്ക് എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഞാൻ നമ്പർ കൊടുത്തു. നമ്പർ കൊടുത്ത ശേഷം ഞാൻ നേരെ ആരോടും പറഞ്ഞില്ല, ഞാൻ നേരെ കൊല്ലം സുദർശന ഹോട്ടലിൽ പോയി ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇയാൾ ടൈം പറഞ്ഞിരുന്നു, ഇയാൾ വിളിക്കുന്നില്ല. പക്ഷേ കുറച്ച് മുന്നേ വിളി ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടത് ഇയാൾ ഒരു കാര്യവും പറയുന്നില്ല. ഇയാൾ ഇങ്ങനെ ഒഴിഞ്ഞു പോവുക. അപ്പം ഞാൻ അപ്പം നിങ്ങൾ കാര്യം പറയാം, ഇല്ല ഒന്നുമില്ല ഞാനായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. എനിക്ക് ഇല്ല തീ ഇട്ട് തന്നിട്ട് ഇളഞ്ഞു പോകും മെസ്സഞ്ചർ അങ്ങ് ഇയാൾ ബ്ലോക്ക് ചെയ്തു. ഓക്കെ, പിന്നെ ഇയാളെ ബന്ധപ്പെടാനും വയ്യ. ഞാൻ വെച്ച് എന്താ അറിയാം, ഞാൻ ആ ടെൻഷനായി. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ ഇരുന്നപ്പോൾ അമ്മ അപ്പം ഞാൻ കുറച്ച് കഴിച്ചു ആ സമയത്ത്. അപ്പോൾ എൻ്റെ അനിയനെ വിളിച്ച് പറഞ്ഞു ബിനു ഉണ്ട്, ബിനു ഒന്ന് വീട് വരെ ഒന്ന് സുദർശന വരാൻ പറഞ്ഞു, നീ കാർ ഓടിക്കാൻ പറഞ്ഞു. അത് വെച്ചാൽ എന്താ കേട്ടോ, ഒന്നുമില്ലടി ഒന്നുമില്ല കാര്യം ഒന്നുമില്ലാന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അമ്പിളിയുടെ റൂമിക്ക് പോയി കിടന്നു ഞാൻ. അപ്പോഴത്തേക്കും അമ്പിളി വന്നു. ഞാൻ ചോദിച്ചു അമ്പിളി ഇന്നലെ വിളിച്ച ഷിജു എന്ന് പറഞ്ഞ ആരാൻ ചോദിച്ചു. പറഞ്ഞ് ഇല്ല ആരും ഇല്ലാട്ടോ, എൻ്റെ ഒരു ആരാധകനാ വേറൊന്നുമില്ല. പണ്ടെപ്പോഴും ഡാൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ, അത് മാത്രമേ ഉള്ളൂ അല്ലേ, വേറൊന്നുമില്ലല്ലോ. എന്നെ വിശ്വാസമില്ല. ഞാൻ പറഞ്ഞ് വിശ്വാസമാണ്, അതാണ് ഞാൻ ചോദിക്കുന്നത്. വേറെ നീ ഒരു വാക്ക് പറഞ്ഞാൽ അതിനപ്പുറം ഞാൻ ചോദിക്കില്ല. എൻ്റെ ഞാൻ പലരോടും പറയാറുണ്ട് എന്നോട് ആദ്യമേ പറഞ്ഞാൽ ഞാൻ ചോദിക്കില്ല. ഇല്ല ചേട്ടാ സത്യം എന്ന് പറഞ്ഞു. കൊറ്റംകുളമ്മ എല്ലാത്തിനും കൊറ്റംകുളമ്മയെ അപ്പുവാണ് വിശ്വസിച്ചു. ഒരു 3-4 ദിവസം കഴിഞ്ഞ് ഇവിടെ ഗർഭിണിയാ സമയത്ത് 3-4 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഇതുപോലെ തന്നെ ഇരിക്കുമ്പോഴത്തേക്കും ഇവൻ വീണ്ടും മെസ്സേജ് അയച്ചു. ഇവൻ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും മെസ്സേജ് വന്നു. മെസ്സേജ് വന്നിട്ട് ഞാനുമായിട്ട് കുറച്ച് സംസാരമായി. ഇവർ കുറേ അയച്ച് എനിക്കും ബുദ്ധിമുട്ടായി. ബുദ്ധിമുട്ടായപ്പോഴത്തേക്കും ഞാൻ അന്നിട്ട് ഞാൻ സംസാരിച്ചില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇയാൾ വീണ്ടും പറയുന്നത് എന്നോട് സംസാരിക്കുന്നില്ല അന്ന്. ഇയാൾ വീണ്ടും പോയി. അപ്പോൾ ഇതെനിക്ക് വല്ലാത്തൊരു മാനസിക വിഷമമാണ്. ഞാൻ അമ്പിളിയെടുത്തി നമ്മൾ എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിരുന്നു. അന്ന് ഞാൻ പറയും നമ്മൾ മെസ്സേജ് വന്നിരുന്നത്, നീ സത്യം പറയണം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരാൾ, എനിക്കിത് സഹിക്കുന്നതിനപ്പുറമായി. കാരണം ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു ഒരു ഇഷ്യൂ ഉണ്ടാവരുത്. കാരണം ഒന്ന് നമ്മൾ നാറും അതിലുപരി വെച്ചാൽ കുട്ടിയുണ്ട്, ആകെ മൊത്തത്തിൽ ബുദ്ധിമുട്ടാണ് ഒരു ഗർഭിണിയായിട്ടിരിക്കുന്നത്. അങ്ങ് ചേട്ടാ ഞാൻ സത്യം പറയാം, ചേട്ടനോട് പലവട്ടം ഞാൻ പറയാൻ വന്നത്. അപ്പോൾ ചേട്ടൻ സമയം ഞാൻ പറയും എന്നോട് നീ പറയാൻ വന്നതുമില്ല, നീ എന്നോട് പറഞ്ഞതുമില്ല, നീ ഇപ്പം പറയാൻ പറഞ്ഞു. പറഞ്ഞു എനിക്ക് കല്യാണാലോചന വന്നെയാണ്. ശരി, ഇയാളെ കണ്ടിട്ടുണ്ട് വെച്ചു. ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം നീ എന്താ ചാറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടോ? ആരും ഒന്ന് കല്യാണം ഉണ്ട്. അപ്പം ഞാൻ എന്താ പറയുക, ഒരു ഡാൻസ് ടീച്ചറോ റിഗാറ്റയിലെ ടീച്ചർ വഴി വന്ന ബന്ധമാണ്. പിന്നെ സാബു എന്ന് പറഞ്ഞവരുടെ ഒരു മേക്കപ്പ് മാനുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് നടത്താൻ നോക്കിയത്. പക്ഷേ അവനൊരു ഫ്രോഡായിരുന്നു, അവൻ എൻ്റെ അടുത്ത് കാശ് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു. ആ ശരി, ചാറ്റിംഗ് എല്ലാം ഉണ്ടോ? ഇല്ല, അമ്മയുടെ ഫോണിലാണ് വിളിക്കുന്നത്. ഞാൻ ഒന്നോ രണ്ടോ വട്ടം മിണ്ടിയിട്ടുണ്ട് കേട്ടോ, അല്ല എനിക്ക് അതിൽ പരിചയമൊന്നുമില്ല. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പാന്ന് പറഞ്ഞു. അതും വിശ്വസിച്ചു. കാരണം ഇവൾക്ക് നമ്മൾ ഇവൾക്ക് പറയാനറിയാം, നല്ല രീതിയിൽ പറയാനറിയാം, നമ്മൾ വിശ്വസിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും അടുത്ത സംഭവം സംസാരിച്ചു. വീണ്ടും പ്രശ്നമായി, വീണ്ടും എനിക്ക് മെസ്സേജ് അയച്ചു, വീണ്ടും മെസ്സേജ് അയച്ചു. അതുകൊണ്ട് അപ്പം ജാനുവരിയിലാണ് എൻ്റെ കല്യാണം.
ജാനുവരി മാസം മുതൽ വരെ ഇവർ ഇഷ്ടത്തിലാണ്, ഇവർ ചാറ്റിങ്ങാണ്. ഞങ്ങൾ തമ്മിൽ 2017 മുതലേ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന പറയുന്നു, ഞങ്ങൾ സംസാരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവന് ഡിവോഴ്സ് നടക്കുന്നു, മോന് പട്ടിക്കുട്ടി വേണം, എൻ്റെ അടുത്ത് ഓരോ കാര്യം ആവശ്യപ്പെടുന്നു. അപ്പം അതേ വിഷയം ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. എനിക്ക് അയച്ച ഫോട്ടോ സെയിം ഇവൻ അയച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ എനിക്ക് അയച്ചോളും ഇവനും അയച്ചു. അപ്പം ഞാൻ ഇതൊന്നും അപ്പം അറിയുന്നില്ല. അപ്പം ഞാൻ വീണ്ടും ഒരു അത്യാവശ്യം എനിക്ക് തോന്നുന്നു അവൻ അയച്ചിട്ട് ഓടിയുണ്ട്. എനിക്ക് അവിടെ എൻ്റെ ജീവിതം ഒഴിവാക്കാൻ പറ്റില്ല, അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഞാൻ മരിച്ചു പോകണം, ഒക്കെ വേദനിച്ചു. പക്ഷേ ഇതൊന്നുമല്ല, ഇന്ന് അപ്പുറം ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഒരു നമ്മൾ സ്നേഹിച്ച ഒരാളെ കുറിച്ച് ഒരിക്കലും നന്നാകണം എന്ന് നമ്മൾ ചിന്തിക്കാവോ, അവരെ വേദനിപ്പിക്കുവാൻ ചിന്തിക്കരുത്. അവിടെ നിങ്ങൾ പരാജയപ്പെട്ടു, എനിക്കൊന്നും അറിയില്ല. കുറെ കാര്യങ്ങളോട് പറഞ്ഞു. ഞാൻ അപ്പോഴും പറഞ്ഞു അവളെ സപ്പോർട്ട് ചെയ്ത്, ഞാൻ അയാളെ കുറ്റം പറയുക. അപ്പോഴും എൻ്റെ വിചാരം ഈ ചാറ്റിങ് ഇതിങ്ങനെ ഇവൻ എന്തോ വായിക്കുന്നു, ഇവരെന്തൊക്കെയോ പറയുമ്പോൾ ഞാൻ എന്തൊക്കെ സംസാരിക്കും. എൻ്റെ വിചാരം ഇതിലൊന്നുമില്ല, അവള് നല്ല കുട്ടിയാണ്. പക്ഷെ ഇതിനകത്ത് അവൻ എന്തൊക്കെ കുടുംബം കലക്കാൻ നോക്കുന്നു, ഇതാണ് ഞാൻ വിചാരിച്ചത്. അത് വേറൊന്നും എനിക്ക് അയക്കുന്നില്ല. അപ്പം ഞാൻ വീട്ടിലെത്തി. ഇത് കാരണം ഇത് ഒരു 10-20 ദിവസമായിട്ട് എന്നെ ഇത് റിട്ടേറ്റ് ചെയ്ത് എനിക്ക് പ്രാന്തമായി. എനിക്ക് വർക്ക് ചെയ്യാൻ വയ്യ, ടെൻഷനൊക്കെ നടക്കുക. ഞാൻ നേരെ വീട്ടിൽ പോയി. ഞാൻ ചോദിച്ചു, അമ്പിളി നീ കള്ളം പറയുള്ളു, നീ ഇവനോട് ചാറ്റ് ചെയ്തിട്ടുണ്ട്, സത്യം പറയണം. അപ്പുവിനെ കൊണ്ട് അപ്പം ഇതിനകത്തൊരു സംഭവം ഇവൻ അയച്ചായിരുന്നു, പറഞ്ഞായിരുന്നു എന്നെ അച്ഛനാണ് വിളിച്ചുകൊണ്ടിരുന്ന അപ്പുന്ന്. ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ലെന്ന് പറഞ്ഞു, കാരണം അങ്ങനെ ചെയ്യിപ്പിക്കത്തില്ല. കാരണം അവനൊരു അച്ഛനുണ്ട്, അതിപ്പം അറിയാം. പിന്നെ ഞാൻ ഇതൊക്കെ എൻ്റെ അനുഭവത്തിലുണ്ട്. ഞാൻ ഒരിക്കലുമില്ല ചെയ്യില്ല അമ്പളി. പറഞ്ഞു അല്ല, നിനക്ക് അറിയാത്തതുകൊണ്ടാണ് എന്നെ അച്ഛൻ വിളിച്ചോട്ട് പറഞ്ഞു, അവരുടെ അമ്മയ്ക്കറിയാം എന്നൊക്കെ പറഞ്ഞ്. ഞാൻ നേരെ ഇതെല്ലാം അറിഞ്ഞ് ഇവരുടെ വീട്ടിൽ പോയി ചോദിച്ചു, അമ്പളി ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെയാണ്, വലിയ വിഷയമാണ്, നീ സത്യം പറ, എന്താ ഉണ്ടായത്, എന്തോ എന്തൊക്കെയോ ബോംബ് പൊട്ടുന്ന പോലെ എന്നോട് ചർച്ച ചെയ്യുന്നു, നിനക്ക് നീ സത്യം വേണ്ട മറയ്ക്കുന്നുണ്ടോ. അപ്പുവിനെ കൊണ്ട് ഞാൻ അപ്പോൾ ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒന്നോ രണ്ടോ തവണ വിളി ചേട്ടാ, വേറെ ചേട്ടനറിയാം എനിക്ക് ചാറ്റിങ്ങിന് താല്പര്യമില്ല, സമയമൊന്നുമില്ലാത്ത ആളാണ്. അപ്പുവിനെ കൊണ്ട് ഒരിക്കലും ഞാൻ ചെയ്യിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ സത്യമാണോ? സത്യമാണ്. ശരി, ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഇവൻ്റെ ശല്യമോ കാര്യമോ ഒന്നുമില്ല, ഒരു കാര്യമില്ല. ഞങ്ങൾ കുഴപ്പമില്ല പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് ഇവളൊരു സ്ത്രീപദം ഒരു ഷൂട്ടിങ് എനിക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ ഷൂട്ടിന് ഇവൾ പോയിട്ട് ഞാൻ രാവിലെ അപ്പൂനെയും കൊണ്ട് അപ്പു രാവിലെ സ്കൂളിൽ പോയി, അപ്പൂനെ സ്കൂളിൽ വിട്ട് ഉച്ചയാകുമ്പോൾ അപ്പൂ വരും. അത് കഴിഞ്ഞ് ഞങ്ങളുമായിട്ട് അപ്പോയുടെ പുറത്ത് പോകുന്നു. ഞാൻ അപ്പൂനെ മുടി ചെന്ന് കട്ട് ചെയ്യണം, ഹെയർ കട്ടൊക്കെ ചെയ്ത് ഞങ്ങൾ നേരെ ബീച്ചിൽ പോയി ഭക്ഷണമെല്ലാം കഴിച്ച് ഞങ്ങൾ നീണ്ടകര എത്തുമ്പോഴത്തേക്കും എൻ്റെ മൊബൈലിലോട്ട് ഇങ്ങനെ കൂടാ മെസ്സേജ് വരുന്നു, മൊത്തം ഇമേജാണ്. ഞാൻ വിളിച്ചു, എന്തോ സംഭവം അറിയാൻ മേല, ദൈവം ഇവൻ്റെ പേര് ഇവൻ്റെ ഇതിൽ നിന്ന് അക്കൗണ്ടിൽ എൻ്റെ വേറെ എന്തോ വലിയ സംഭവം ഉണ്ടോ എന്ന് മനസ്സിലായില്ലേ. അപ്പം ഞാൻ നേരെ വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോകും. ഞാൻ ആ വണ്ടി ഒതുക്കിട്ട് ഞാൻ നോക്കുമ്പം ഈ സ്ത്രീ എന്നോട് പറഞ്ഞ മുഴുവൻ നുണയാണ്. പിന്നീട് അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് എന്ത് പറയുക, ഇവനുമായിട്ട് ചാറ്റിങ്ങും ഉണ്ടായിരുന്നു, ചീറ്റിങ്ങും ഉണ്ടായിരുന്നു, എല്ലാം ഇത്രയും അഭിമാനത്തോടെ പറയുന്ന ഇതാ ഇതാണ് ആള്. പൊതുസമൂഹത്തിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ സ്ത്രീകളുടെ പ്രതിരൂപം എന്നൊക്കെ പറഞ്ഞ ആളാണ്. ഒന്നല്ല ഇത്രയും ഒരു ഒരാളിനെ നശിപ്പിച്ചിട്ട് എന്നെ ഇത്രയും ദ്രോഹിച്ചു വിട്ടേ, ഞാനിനി ആത്മഹത്യ ഉണ്ട അവസ്ഥയാണ്. ഞാൻ അവിടെ പറഞ്ഞതാണ് എനിക്ക് ഒരു കടങ്ങളുണ്ട്, ഞാൻ ഒറ്റയ്ക്കൊന്ന് ഫൈറ്റ് ചെയ്യുക. ഇവർക്ക് ഇവരെ കൂടെ കുറേ കള്ളത്തെണ്ടികൾ ഇരുന്ന് എനിക്ക് എന്നെ കളിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. എന്നെ നോക്കിയിട്ടില്ല സ്ത്രീ, ഇത്രയും വൃത്തികേട് കാണിച്ചിട്ടാണ് ഇവർ ഈ എന്നെക്കെതിരെ ഈ ആരോപണം പറയുന്നത്. എൻ്റെ കൂടെ നിന്ന് എന്നെ ലോവലിനെ ഒക്കെ ചതിച്ചിട്ടാണ് ഈ സ്ത്രീ കളിക്കുന്നത്. അതിനുശേഷം അറിഞ്ഞാൽ അവർ തെറ്റിയിരിക്കുന്നത്. ഇന്നിപ്പോ എന്നെ നശിപ്പിക്കണം, എൻ്റെ വർക്ക് ഇല്ലാണ്ടാക്കണം. ഇന്നത്തെ എനിക്ക് ഏറ്റവും വിഷമമായത് ഇത് കാണിച്ചുകൂടാ, എന്നാലും കാണിച്ചു പോവാം. എന്തോ സംഭവം, എൻ്റെ ഭാര്യയുടെ വീഡിയോ ചാറ്റാ. നമ്മുടെ അടുത്തൊക്കെ പറയുന്നത് ഒന്നും അറിയില്ലെന്നാ. ഇവർക്കിതാ താല്പര്യം, ആൾക്കാരെ നല്ല മോഹം വെച്ചിട്ട് പറ്റിക്കുമ്പോഴേ എവിടെയെങ്കിലും തെളിവിട്ട് നോക്കും നമുക്ക് ജയിക്കാനായിട്ടല്ലേ. വേണ്ടേ, കൊച്ചിനെ കൊണ്ട് അച്ഛൻ വിളിപ്പിച്ചിട്ടില്ല പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ വിളിച്ചിട്ടില്ല. ഈ ഇടയ്ക്ക് പോയി ഞങ്ങൾ വഴക്കൊണ്ടാ പറഞ്ഞു ഞാൻ വിളിച്ചിട്ടില്ല, കള്ളത്തരം പറയുന്നത്. ഇതെന്തോ ഇത് അമ്പിളിയുടെ അക്കൗണ്ടാണ്. വേണ്ടേ,
ഇപ്പോ പപ്പിയെ ചോദിക്കാറില്ല പട്ടിക്കുട്ടി ഞാൻ വാങ്ങിച്ചു കൊടുത്തു ഈ പട്ടിക്കുട്ടി ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് പറഞ്ഞു ഇപ്പൊ പപ്പിയെ ചോദിക്കാറില്ല എന്ന് കണ്ടില്ലേ അച്ഛനാ വിളിച്ചെന്ന് അപ്പൊ ഇത് നടക്കുന്ന ഒരു ടൈം പീരീഡ് എപ്പോഴാണ് ഏട്ടാ ചേട്ടനായിട്ടുള്ള റിലേഷൻ ഞാനുമായിട്ട് ഇഷ്ടം നടക്കുക 2017 ഞങ്ങൾ സംസാരിക്കും ഭർത്താവിനെ കളയാൻ പോകുന്നു ഭർത്താവ് കൂടി ഇഷ്യൂ ഭയങ്കര കാരണം ഭർത്താവുമായിട്ട് ഒരുപാട് പരാതികളൊക്കെ പറയുന്നുണ്ട് നമുക്കറിയത്തില്ല അവരും ഒത്തുപോകത്തില്ലെന്ന് തന്നെ നമ്മുടെ വിശ്വാസം അപ്പം നമുക്ക് നമ്മുടെ വേറെ ഒത്തുപോകില്ല അപ്പോൾ ചേട്ടാ ഈ ഇത്രയും ഫോട്ടോസ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ ചേട്ടാ അപ്പോൾ ഈ ഫോട്ടോസ് പുള്ളിക്കാരനെ അല്ലെങ്കിൽ ഫാമിലിനെ കാണിച്ചപ്പോൾ എന്തായിരുന്നു ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നു ഫാമിലി ഇത് കാണിച്ചപ്പോൾ ഇവരുടെ അമ്മ ആകെ ഷോക്കായിട്ട് പതറുവാണ് ഇവർക്ക് ഒന്ന് പറയാം ഇവരിടുന്ന് അവർക്ക് ഒന്ന് ഉരുണ്ട് കളിക്കുന്നു അപ്പം ഞാൻ അവിടെ നിന്ന് കൊച്ചിനെ ഇറക്കിയിട്ട് ഞാൻ പുറത്തു പോയി ഞാൻ പോയി കഴിച്ചു എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഇവള് വിളിച്ചെടുത്തില്ല അപ്പോൾ അവളുടെ അപ്പം തന്നെ ന്യൂസ് എത്തിച്ചിട്ടുണ്ടാവും അമ്മ എത്തിച്ചിട്ടുണ്ടാവും ഇവൾ വന്നപ്പോൾ ഇവള് ആകെ തകർന്ന വന്നത് ഞാൻ വന്നപ്പോഴത്തേക്കും ഞാൻ ഇത് കാണി ഇതെന്താ സംഭവം ചോദിച്ചു ഞാൻ ആദ്യം കാണിച്ചത് മോശപ്പെട്ടൊരു ഫോട്ടോയാണ് അവൻ അയച്ചു കൊടുത്തത് അത് എനിക്കറിയില്ല ഇതൊക്കെ അവൻ എൻ്റെ എഡിറ്റിൽ ഉണ്ടാക്കിയ ഞാൻ പറഞ്ഞ ഇതാ ഇതൊക്കെയാണ് ഉണ്ടാക്കിയത് അപ്പം നമ്മളെ പൊട്ടനാക്കുക ഒന്നും നോക്കിയാ പേടിയല്ല ഒരു തരം ചമ്മലാണോ ഒന്ന് പതറിയിട്ട് നേരെ ഒന്നുമില്ല ജയഞ്ചേട്ടാ ജയഞ്ചേട്ടാ എന്നെ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞു എന്നെ വിശ്വസിക്കില്ല ഞാൻ രാത്രി കയറിപ്പോയി സംസാരങ്ങളായി ബഹളമായി അവരച്ഛനെ അച്ഛൻ അറിഞ്ഞു അച്ഛനോട് ചോദിച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത് സംഭവിച്ചോളൂ നിങ്ങളുടെ മകൾ കാണാത്തൊരു വ്യക്തി നിങ്ങൾ പറയുന്നു നിങ്ങളുടെ മകൾക്ക് കല്യാണാലോചന വരാം നിങ്ങളുടെ മകള് ഡിവോഴ്സും കാര്യം ഉണ്ടായാലും വരാം പക്ഷേ ഈ കല്യാണാലോചന വന്നിട്ട് ഒരു പ്രാവശ്യം കാണാത്തൊരു വ്യക്തിയുമായി എങ്ങനെ ഇത്രയും ചാറ്റ് ചെയ്തിരിക്കുന്നു എങ്ങനെ സെക്സ് ചാറ്റ് ചെയ്തിരിക്കുന്നു സത്യമല്ലേ എന്തിനു ചാറ്റ് ചെയ്തു അപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല ആദിത്യ അപ്പോൾ ഇവളുടെ ചേച്ചി അത് ആദിത്യ അത് എൻ്റെ ചേട്ടൻ പറഞ്ഞിരുന്നു ഇവളിങ്ങനെ കിടന്നുകൊണ്ട് ഇങ്ങനെ ഫോൺ ലൈറ്റ് ഗ്ലാസ് ഡോറിൽ ഒരു ഗ്ലാസ് ഡോറാണ് അവിടെ കണ്ടിരുന്നത് അപ്പോൾ കഥയെല്ലാം മാറി അപ്പം ഇവർക്ക് നാണക്കട്ടെ ഇവർക്ക് പിന്നീട് ഇത് കോംപ്രമൈസ് ചെയ്യണം ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് തൃശ്ശൂർ പോയി ഞാൻ വിനോദത്തിൻ്റെ സുഹൃത്ത് വഴി വന്ന് തിരിച്ച് പ്രശ്നങ്ങൾ ഒതുക്കി വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോയി ഇടയ്ക്ക് പലതുകൊണ്ട് വിട്ടു അപ്പോൾ ഈ ഉണ്ണിയുടെ വിഷയം തുടക്കം മുതലേ ഉണ്ണിയുണ്ട് ഈ ഉണ്ണി എന്ന് പറഞ്ഞ പയ്യനാ അവരുടെ അമ്മയുടെ കൂട്ടുകാരുടെ മകനാണ് ഈ സ്ത്രീ എന്ന് വെച്ചാൽ രാവിലെ ആകുമ്പോൾ കുറേ പൂക്കളും പൂജയും കർമ്മങ്ങളും ചെയ്തിട്ട് നമുക്ക് കൊണ്ട് തരും കഴിക്കാൻ അവരാണ് ഞങ്ങളെ കുടുംബജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണം അവർക്ക് മൊത്തത്തിൽ പറയില്ല ഈ നെഗറ്റീവ് പൂജ ചെയ്യുന്ന സ്ത്രീകളെ പോലെ അവരെ വീട്ടിനകത്ത് ഈ അമ്പിളുടെ അമ്മയ്ക്ക് വേണ്ടി ലൊക്കേഷനിൽ അനാവശ്യമായി സാധനങ്ങൾ കൊടുക്കുന്ന സ്വഭാവമുണ്ട് അതൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ പറയുന്ന ഞാൻ അമ്പിളിയുടെ ഈ പറയുന്ന എന്തു പറയുക ഈ ഉണ്ണിയുടെ പോക്കും വരവും എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കാര്യം വേറൊന്നുമല്ല എന്നോടല്ല സംസാരം ഞാൻ വിളിച്ചാൽ സംസാരിക്കില്ല വിളി എടുക്കില്ല ഫോൺ അമ്പിളി വിളിച്ചാൽ ഫോൺ എടുക്കും അപ്പം എനിക്കതൊരു ഇൻസൾട്ട് കാരണം ഒന്നാം സംഭവം എൻ്റെ വീട്ടിലല്ല ഇവരുടെ വീട്ടിലാണ് ഇവരുടെ വീട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് പലതിനും വോയിസ് കുറവാണ് അപ്പം അവിടുത്തെ ഭരണം അവരച്ഛനല്ല അമ്മയാണ് പെൺഭരണമുള്ളൊരു വീടാണ് അപ്പം നാട്ടുകാർ മൊത്തം അറിയാം അച്ഛനെന്ന് വെച്ചാൽ അവിടുത്തെ പണിക്കാരനാണ് രാവിലെ എഴുന്നേറ്റ് പാവം വിളിച്ചാൽ ഒരു റൗണ്ട് നടന്ന് പിന്നെ മലക്കറിയിൽ അരിഞ്ഞ് പിള്ളേർ നമ്മൾ ചായ ഉണ്ടാക്കി വെച്ചു അപ്പോഴത്തേക്കും സെലിബ്രിറ്റിയായി അമ്പിളി ദേവി എഴുന്നേക്കുന്നു ഒരു 8:30 ചായ കുടിക്കുന്നു അപ്പോൾ അത് ഭക്ഷണം ഉണ്ടാവും പല്ല് തേച്ചോ തേക്കാതൊക്കെ ഭക്ഷണം കഴിക്കും കുറച്ച് കഴിയുമ്പോൾ അവരെ വേറെ ലൈഫ് അവർക്ക് സെലിബ്രിറ്റി കളിയാണ് വീട്ടിനകത്തുള്ളത് മോളെ അങ്ങനെ വളർത്തിയവരെ മോള് എന്ത് തെറ്റ് ചെയ്താലും ഒരു ആര് അലോക്കണം ഇവർക്ക് ലൈഫിൽ മാത്രം ഇഷ്യൂ ഉണ്ടാവരുത് ഇവർ പെണ്ണല്ലേ 8-9 ഒരുത്തരോട് ജീവിച്ചിട്ട് അടുത്ത വിവാഹ ജീവിതത്തിലോട് വരുമ്പോൾ പല കുറവുകളും ഉണ്ടെങ്കിൽ അവരത് ക്ലിയർ ചെയ്യണം അവരിത് പറയുന്നില്ലേ ഭർത്താവ് ഇവർ ഭർത്താവിനെ സ്നേഹിച്ചു ഭർത്താവിനെ സ്നേഹിച്ചു എന്താ സ്നേഹിച്ചവർ ഒന്നുമില്ല കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതും കെട്ടിപ്പിടിച്ച് കിടക്കുന്നതൊന്നും നല്ല സ്നേഹം വേറെ ഒരുപാട് കാര്യമുണ്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നെ അവരെ ഇവിടെ തൃശ്ശൂർ കോവിഡാണോ വേറൊരു അസുഖം അറിയത്തില്ല അവിടെ കിടന്നുണ്ട് ഈ 10-15 ദിവസം എന്നെ നോക്കിയത് ഈ പറഞ്ഞ വ്യക്തികളൊക്കെയാണ് ഈ പറഞ്ഞില്ലേ എൻ്റെ മറ്റു റിലേഷനൊക്കെ പറഞ്ഞില്ലേ അന്ന് ഈ റിലേഷനൊന്നുമല്ല തിരിഞ്ഞു നോക്കട്ടില്ല സ്ത്രീ എന്നെ ഇങ്ങോട്ട് വരലേന്ന് പറഞ്ഞു കോവിഡ് കുട്ടികളുണ്ടെന്ന് ശരിയായിരിക്കും ഞാൻ അന്ന് വെച്ചാൽ നല്ല അർത്ഥത്തിൽ എടുത്തിയാൽ ശരി എന്നെ വിളിച്ച് അന്വേഷിക്കണ്ടേ ഒന്നുമില്ല അപ്പം അതൊക്കെ ഒരു സംഭവം അപ്പം ഈ ഉണ്ണിയുടെ വിഷയം ഉണ്ടായ സമയത്ത് ഒരു ദിവസം ഞങ്ങൾ ഞാനപ്പോൾ വിചാരിച്ച് പതുക്കെ പതുക്കെ ഈ വീട് ഷിഫ്റ്റ് ചെയ്യാം തൃശ്ശൂരിൽ നിന്ന് പതുക്കെ കുറച്ച് സാധനങ്ങൾ കൊടുത്ത് കൊല്ലത്ത് കൊണ്ടുവരാം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീടിൻ്റെ ഒരു പെയിൻറ്റിങ് നടന്നു അപ്പോൾ നമ്മൾ പഴയതൊന്ന് മറന്നു ഞാൻ കാരണം നമ്മളും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ നമ്മൾ ചോദിച്ചാൽ പഴയത് മറന്നു നമ്മൾ ആ വിഷയത്തിന് മുഖേന അവൾ എന്താ ഞാനത് നോക്കാറുമില്ല ഞാൻ പ്രത്യേകിച്ച് എനിക്ക് ചിലപ്പം അബദ്ധം അവൾ അബദ്ധം പറ്റിപ്പോയായിരിക്കും എന്നൊക്കെ വിചാരിച്ച വിഷയം വിട്ടു എന്നിട്ട് ഞാൻ ഈ ഒരു ദിവസം ഈ ഉണ്ണിയും പല പല പ്രശ്നം മോനെ അവൻ പാവുക അവൻ പേടിയ മോനെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിഷയം കൊണ്ട് ഞാൻ നേരെ ഈ പറയുന്ന തൃശ്ശൂർ വന്ന് ആദ്യം വിനോദേട്ടൻ്റെ മകളുടെ അരങ്ങേറ്റത്തിൻ്റെ ഗുരുവായൂർ ചെന്നപ്പോഴത്തേക്കും ഇവരമ്മ വിളിക്കുന്നു അമ്പിളിക്ക് ബ്ലീഡിങ് ആയെന്ന് പറഞ്ഞിട്ട്
ഞാൻ പറഞ്ഞു വരണോ എൻ്റെ ഞാൻ ഇവിടെ ഇവിടെ നിൽക്കുക. മോനെ കുഴപ്പമില്ല, ഞാൻ ഐ എസ് എൽ അഡ്മിറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു പക്ഷേ ഇതൊക്കെ ഒരു ഒന്നോ ഒരു ഒന്നൊന്നര മാസത്തിനിടയ്ക്കുള്ള ഗ്യാപ്പിലെ സംഭവമൊക്കെ, ഒരു ഇഷ്യൂ കഴിഞ്ഞു അടുത്ത ഇഷ്യൂ ആണിത്. അപ്പോൾ പറഞ്ഞു മോനെ ഞാൻ മോനെ വിളിച്ച് പറയാം, പ്രശ്നങ്ങളൊന്നും ഇല്ല മോനെ എന്ന് പറഞ്ഞു. ശരി ആൻറ്റി പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടി വെച്ച് ഞങ്ങളൊന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ ഈ ചെക്കറിൽ പനിയുണ്ട്, അപ്പോൾ ഞാൻ ഗുളികയെല്ലാം വാങ്ങിച്ചു കൊടുത്തു, വളരെ നല്ലതായി ട്രീറ്റ് ചെയ്ത. അപ്പോൾ ഇവൻ കൊല്ലത്ത് ഞാൻ ഹോസ്പിറ്റലിൽ എത്തി. ഇവൻ ഞാൻ പറഞ്ഞു മോനെ ഞാൻ റെസ്റ്റ് എടുക്കണം കേട്ടോ. ആ ഇവനൊരു മുഖത്ത് നോക്കത്തില്ല ഇങ്ങനെ നടക്കുന്നത്, കള്ള ലക്ഷണം അവനെ. അപ്പോൾ ഞാൻ നേരെ ഈ വീട്ടിനകത്ത് അടുക്കളയിലും ബെഡ്റൂമിലൊക്കെ ഇവനെ സ്വാതന്ത്ര്യമാണ്. എന്ത് പറഞ്ഞാലും ഒരു മര്യാദ ഉണ്ട് എല്ലാത്തിനും അല്ലേ. അപ്പം നമുക്കത് എനിക്കിഷ്ടപ്പെട്ടില്ല. എൻ്റെ ഇഷ്ടങ്ങൾ ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ അവനോട് താല്പര്യം കാണത്ത, അത്രയേ ഉള്ളൂ. താല്പര്യം ഉണ്ടായിരുന്നു അവൻ നല്ല ചക്കനാന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ എടുക്ക് ഇടയ്ക്ക് പരാതി എൻ്റെ ഫോണിൽ എടുക്കില്ല, അമ്പിളി വിളിച്ചെടുക്കും. അപ്പോൾ ഇവൻ അവിടെ നിന്ന് പോയി. അപ്പോൾ ഞാൻ ഇവനെ വിളിച്ചിട്ട് പോകും. ഞാൻ ഇവനെ ഇവൻ്റെ വയ്യാഴികയെ ഓർത്തേ വിളിച്ചു, എടുക്കത്തില്ല. അപ്പോൾ എടുക്കുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്പിളി നീന്ന് വിളിക്കാൻ പറഞ്ഞു, ഹോസ്പിറ്റലിൽ വെച്ചാൽ നീന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അവർക്ക് മനസ്സിലായി ഇവിടെ ഫോൺ എടുക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു. എടുത്തപ്പോൾ കൃത്യമായിട്ട് ഫോൺ എടുത്തു. ഞാൻ പറഞ്ഞത് എന്താ സംഭവം ചോദിച്ചു. ഒരു മര്യാദ വേണ്ട അമ്പിളി, നിനക്ക് പറഞ്ഞു കൊടുത്തൂടെ. നീ ഇപ്പം നിൻ്റെ ഒരു അനിയനെ പോലെ കാണുന്നെങ്കിൽ നീ പറയണം എൻ്റെ ഭർത്താവാണ്, എന്തുകൊണ്ട് ഉണ്ണി ഫോൺ എടുക്കാത്ത. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ചേട്ടാ, അവന് പേടിയാണ്. എന്ത് പേടി? കഞ്ചാവ് അടിച്ച് അടിയുണ്ടായി കിടക്കുന്ന ഒരു വായെന്നൊക്കെ ചെക്കനാണ്, എന്ത് പേടി അവന്? ഞാൻ നേരെ ഇത് ഈ വിഷയം മനസ്സിൽ കിടന്ന് ഞാൻ അവനെ കണ്ട മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ ഒരു ദിവസം വീട്ടിൽ വന്ന് കയറുമ്പോഴത്തേക്ക് ഇത് രണ്ടു വട്ടം ഞങ്ങളുടെ ഇവിടെ സംസാരം ഉണ്ടായി. ഞാൻ വന്ന് കയറുമ്പം ഇവൻ അവിടെ നിൽപ്പുണ്ട്, എന്നെ കണ്ട് തിരിഞ്ഞു തന്നു. എനിക്കിത് കണ്ടിട്ട് ഉറച്ചല് പോയി. ഞാൻ നേരെ വീട്ടിലോട്ട് കയറിയിട്ടു. അമ്പിളി അമ്പിളി കിടക്കും, റെസ്റ്റാണ്. ഞാൻ അമ്പിളി നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു എനിക്കിത് ബുദ്ധിമുട്ടാകുന്നു. ഇത് എൻ്റെ വീടാണ് ഇവൻ്റെ തലക്ക് അടിയെ കൊടുത്ത് പുറത്തു വിടിയാൻ. ഇത് ഇവൻ ഈ വീട്ടിൽ ഞാൻ ഇവരെ തിരിഞ്ഞു കണ്ടാകും. ഇതെന്താ കാണിച്ചത്? ഇത് എന്തിനാണ് ഈ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത്? ഇവൻ എന്താ പ്രശ്നം എന്താണ് എന്നോട്? എൻ്റെ വല്ല പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞ് കൊടുക്കാം ചേട്ടാ, പറഞ്ഞിരുന്നവന് പേടിയാണ്. ഇവൻ ഞാൻ എനിക്ക് കുറച്ച് ഞാൻ ഈ ബഹളം സംസാരിക്കുന്നത് അമ്പിളി അകത്ത് ഞാനും അമ്പിളി റൂമിൽ സംസാരിക്കും, ഇവർ അമ്മയ്ക്ക് അച്ഛനും കേൾക്കാമായിരിക്കാം. ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോഴത്തേക്കും ക്യാരംസ് വിളിക്കുന്നിരുന്നു, അച്ഛൻ അമ്മ അപ്പു ഇവൻ. ഞാൻ ഇറങ്ങിയത് ഞാൻ പറഞ്ഞു ഡാ ഞാൻ ഉണ്ണാക്കനല്ല. നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞു ഇവിടെ വരുമ്പം നീ ഇവിടെ വരുമ്പോൾ എന്നെ കണ്ട നിനക്ക് എന്തെങ്കിലും സംസാരം പ്രശ്നമുണ്ടോ? ഇല്ല. നിനക്ക് എൻ്റെ വൈഫ് വിളിക്കുക ഫോൺ എടുക്കാമല്ലോ, നീ എന്ത് എൻ്റെ ഫോൺ എടുക്കാത്തത്? നിന്നോട് എന്ത് മാനോട് പെരുമാറുന്നത്? അത് ചേട്ടൻ ഞാൻ നീയിപ്പോൾ തിരിഞ്ഞതിന് എൻ്റെ കണ്ടിട്ട് അപ്പം മിണ്ടുന്നില്ല. ഞാൻ ഈ പരിപാടി വേണ്ട കേട്ടോ, നിർത്തിക്കുക കേട്ടോ എന്ന് പറഞ്ഞ് ഞാനിങ്ങ് ഇറങ്ങി. അഞ്ച് ദിവസം ആ വീട്ടിൽ അമ്പിളി ഉൾപ്പെടെ ആരും മിണ്ടില്ല. അവർക്ക് ഈ പുറത്തുള്ള ആൾക്കാരോട് ഏറ്റവും താല്പര്യം, മിണ്ടില്ല. ഞാനും മൈൻഡ് ചെയ്തില്ല, ഞാനും അങ്ങനെ ഞാൻ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഈ കറ ഇങ്ങനെ കുടിക്കൊണ്ടിരിക്കുക. അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ നമുക്കൊരു കളരി, ഇവർക്ക് കളരി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഗുരുക്കളെ വിളിച്ച് പറഞ്ഞു സിവൻ കളരി, ഞാൻ ഗുരുക്കളെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് പെൺകുട്ടികളുടെ കളരി, പെൺകുട്ടികളുടെ സ്കൂൾ പെൺകുട്ടികളുടെ കളരി യോഗ. ഓക്കെ. അപ്പോൾ നല്ലൊരു ഉദ്ദേശമാണ്. അതൊക്കെ ഞാനിങ്ങനെ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ പല പല കാര്യം വീട്ടിൽ നമ്മളൊരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നമ്മളെല്ലാവരും ഇപ്പം പറയുക എല്ലാവരും എന്താ പറയുക ഒരു സന്തോഷമാണ് എല്ലാ കാര്യങ്ങളും. അപ്പം നമ്മൾ എല്ലാം പ്ലാൻ ചെയ്തു. ഇദ്ദേഹം വന്നപ്പം ഇവിടെ അമ്മ പെട്ടെന്ന് അത് ഒരിക്കലും നമുക്ക് ആൺകുട്ടികൾ ഉൾപ്പെടുത്തിയ കുഴപ്പമുള്ളത് നമ്മൾ എന്താ ആൻറ്റി ഇത് ആൻറ്റിയോട് പറഞ്ഞെന്താ നമ്മൾ പ്ലാൻ ചെയ്ത് അങ്ങനെ നിങ്ങളല്ലേ എന്നോട് പറഞ്ഞു പെൺകുട്ടികളെ കളി ചെയ്യുന്നത്. പിന്നെ നമ്മളത് സെറ്റ് ചെയ്ത് അദ്ദേഹത്തിനോട് പറഞ്ഞു എല്ലാ റൈറ്റപ്സൊക്കെ ഉണ്ടാക്കി പിന്നെ എന്തിനാണ് മാറ്റുന്നത്? അല്ല പൈസ കിട്ടിയാൽ പോരെ, ഞാൻ പൈസ കിട്ടിയാൽ വേറെ പണിയും ചെയ്യാൻ പറ്റും, അതിവിടെ വേണ്ട. അത് ആൻറ്റി ഞാൻ പലവട്ടം പറഞ്ഞു നമ്മൾ പറഞ്ഞ കാര്യം മാറരുത്, ഒരിക്കലും ഞാൻ പോകും കേട്ടോ. അന്നേരം ഞാൻ ഇറങ്ങി പോയി പറഞ്ഞു ഇവർ ഇവർ അമ്പിളി എന്നെ വിളിച്ചു. ഒന്നും അറിയാം സ്ഥലം പരിപാടിയാണ്. എവിടാ? ഞാൻ പറഞ്ഞു ഞാൻ കൊട്ടിയും കഴിഞ്ഞു പറഞ്ഞു. എന്തൊരു സൗണ്ട് പരിപാടി? ഞാൻ പറഞ്ഞത് നിനക്ക് നീ കൂടുതൽ അഭിനയിക്കില്ല, നമ്മൾ വീട്ടിൽ അഭിനയിക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ ചീത്ത വിളിച്ചു, നല്ല ചീത്ത പറഞ്ഞു. ഇത് കഴിഞ്ഞാൽ ഫോണും കട്ട് ചെയ്തു. പിന്നെ എന്നെ ഇവർ വിളിച്ചിട്ടുമില്ല. ഞാൻ രണ്ട് ദിവസം ഷൂട്ടിന് ഷൂട്ടും കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഇവരെ വീട്ടിൽ പണ്ട് ലോവലിനെ പൂട്ട് ചെയ്ത പോലെ ഫാമിലി മൊത്തമുണ്ട്. ഇവർ കുറച്ച് ആൾക്കാർ ഇവർ ചേച്ചിയും ഒക്കെ വന്നിങ്ങനെ നിൽക്കും നിൽക്കാം. അവരച്ഛൻ വന്ന് പറഞ്ഞു എന്തായാലും ചെയ്യാ, ഇത് വല്ലാത്ത ഭാഷയായിപ്പോയി, ഞാൻ മറന്നുപോയി സംഭവം. ഞാൻ പറഞ്ഞത് നല്ല ഭാഷയല്ല, എൻ്റെ തെറ്റാണ്. അപ്പം ഞാൻ പറഞ്ഞു ആ പെട്ടെന്ന് ഞാൻ ഓർത്ത് ചെയ്യുമ്പോൾ എങ്ങനെ ഇതെങ്ങനെ മനസ്സിലായില്ല എനിക്ക്. ഇത് പറഞ്ഞത് ഞാൻ പറഞ്ഞു അപ്പോഴേ അറിഞ്ഞു ഇവിടെ റെക്കോർഡ് ചെയ്യാൻ വെച്ചവരെ. അവൾ അന്നേ എനിക്കിട്ട് പണിയൊന്നുകൊണ്ടിരിക്കുക. അവളന്ന് പറഞ്ഞ് ചേച്ചി എടുത്ത് നോക്കിയെന്നോ? ചേച്ചി എടുത്ത് നോക്കിയെന്നല്ല, ഇനി പറയും ചേച്ചി എടുത്ത് നോക്കിയെന്ന്. അന്ന് ചേച്ചി പറഞ്ഞില്ല കാര്യം. ഇനിയിപ്പോൾ ചേച്ചി ഇതുവരെ വരാത്ത ചേച്ചി വീട്ടിൽ സഹകരിച്ചു തുടങ്ങി, ചേച്ചി എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോയ്ക്കകത്ത് ഇങ്ങനെ സ്മൈലി ഉമ്മയെ കൊടുത്തു തുടങ്ങി. തിരിഞ്ഞു നോക്കിയിട്ട് എൻ്റെ മോനെ ഇവരാരും ഇടയ്ക്കാ പിള്ളേരും എടുത്തുകൊണ്ട് പോയിരുന്നു, എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഈ പറയുന്ന
ഈ ഇവരൊക്കെ വീട്ടിൽ ഒന്നു ജയ എന്ത് വർത്തമാനം ജയം സംസാരിച്ചത് ഞാൻ പറഞ്ഞു സംസാരിക്കാൻ കാരണം നിങ്ങളുടെ വീട്ടിൽ പെങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞു അപ്പോൾ ഇവളവിടെ മാറിയിപ്പുണ്ട് ഇവരുടെ അമ്മ ഇങ്ങോട്ട് വന്നാണ് ഇവരുടെ അമ്മയുടെ ഒരു സ്വഭാവം ലോവൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ അറിയുന്നത് വന്നിട്ട് അങ്ങ് തുടങ്ങി കായും പൂവും ഒക്കെ വിളിച്ചിട്ട് സംസാരിക്കുക ഇതെൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ ആരൊക്കെ വരണം പോകണം ഞാൻ തീരുമാനിക്കും നീയല്ല തീരുമാനിക്കുന്നത് ഞാൻ പറഞ്ഞ് അത് ശരിയാണ് പക്ഷെ എൻ്റെ ഭാര്യ എന്തിനാണ് ഞാൻ തീരുമാനിക്കും അത് നിൻ്റെ ഭാര്യ അതിനിപ്പോൾ എൻ്റെ മോളായിരുന്നു ആയിക്കോട്ടെ നിങ്ങളത് സംസാരിക്കില്ല അങ്ങനെ പറയുമോ നിങ്ങളുടെ ഈ ഉണ്ണി എൻ്റെ മോനാടാ ഞാൻ പറഞ്ഞു നിങ്ങളുടെ മുമ്പ് രണ്ട് പെമ്മക്കളുണ്ടെന്ന് എൻ്റെ അറിവ് ഇതിനിടയ്ക്ക് വേറെ ഉണ്ടായിട്ടുണ്ടോ ഞാൻ അറിഞ്ഞില്ലല്ലോ അപ്പോൾ പറഞ്ഞു ഇവിടെ നിന്നെ ഇത് നിനക്ക് ഇവിടെ വേണേ എന്നാൽ മതി അല്ലെങ്കിൽ നിനക്ക് ഇവിടെ ആവശ്യമില്ല അന്ന് ഇറങ്ങിപ്പോ എന്ന രീതിയിൽ സംസാരിച്ചു ഞാൻ നോക്കുമ്പോൾ ഈ സ്ത്രീ അവിടെ മിണ്ടാ നിൽക്കുക അവർ ചേച്ചി കയറി ആ സമയത്ത് അമ്മ എന്ന് അമ്മ എന്ത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇവരുടെ ഇനോവ കാർ എൻ്റെ ഇരിക്കുന്നത് അവരുടെ ഇനോവ അപ്പോൾ ഇവരുടെ താക്കോൽ എൻ്റെ എടുത്തു വരച്ച് ഞാൻ എൻ്റെ കാർ വർക്ക്ഷോപ്പിലാണ് ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോറിക്ഷ കയറി ഞാൻ നേരെ സർവീസ് സെൻറ്ററിൽ വന്ന് എൻ്റെ കാർ എടുത്തിട്ട് എനിക്ക് പ്രാന്ത് കയറി എൻ്റെ കൂട്ടുകാർ മൂന്നാല് പേരുണ്ട് ആശ്രമത്തിലുള്ള അവരെ വിളിച്ചുകൊണ്ട് ഈ ഉണ്ണിയുടെ വിളിച്ചത് ഞാൻ രണ്ട് പൊട്ടിക്കുക എന്നാൽ ചെന്ന് വീടൊക്കെ ലോക്ക് ചെയ്ത് മുങ്ങി ഇവർ വിളിച്ച് പറഞ്ഞ് അത് പറഞ്ഞിട്ടായിരിക്കാം എന്നിട്ട് ഇവനെ ഫോൺ ചെയ്ത് നമ്മൾ എടുത്തു ഞാൻ പറഞ്ഞു ഇനി നീ ചവറയിൽ വരരുത് നിനക്ക് വേണ്ടി എന്നെ വീട്ടിൽ നിന്ന് ഇറക്കിയാണ് ഇനി വരരുത് ഉണ്ണി ഇനി നീ വന്നാൽ നിനക്ക് ബുദ്ധിമുട്ടായി പോകുന്ന ഫോൺ കട്ട് ചെയ്തു രാത്രി 10 മണിക്ക് എന്നിട്ട് അവരെ ചേച്ചിയുടെ വീട്ടിൽ ഞാൻ ഉച്ചയ്ക്ക് ശേഷം പോയി ഉച്ചയ്ക്ക് ശേഷം ഇവരെന്നെ വിദ്യാസാഗരനെ വിളിച്ചിട്ടാണ് പോയത് പോയി ഞാൻ നേരെ ഇവരുടെ വീട്ടിലോട്ട് വൈകിട്ട് രാത്രി ഒരു 10 മണിക്ക് ശേഷം 10:30 ഞാൻ ഇവരുടെ വീട്ടിലോട്ട് എല്ലുമ്പോഴത്തേക്കും ഞാൻ ഓൺലൈൻ നോക്കുമ്പം അമ്പിളി ഓൺലൈനിലുണ്ട് ഞാൻ കോൾ ചെയ്യുന്നു അമ്പിളി ഫോൺ കട്ട് ചെയ്യുന്നു ഓൺലൈൻ കട്ടാകുന്നു സ്വിച്ച് ഓഫ് ആകുന്നു പിന്നെ ഹോൺ അടിക്കുന്നു ഇവരെ ഇറങ്ങി വരുന്നത് ഞാൻ ഇവരുടെ അച്ഛനാണ് ഇറങ്ങി ഇവളുടെ വിദ്യാസാറ അതുവരെ വിദ്യാസാറിനെ കുറിച്ച് കുറേ കുറ്റം പറഞ്ഞ ആൾക്കാരാണ് ഫാമിലി ഇഷ്യൂവിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് വിദ്യാസാർ ഇറങ്ങിയായിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് വണ്ടി എടുത്തിട്ട് ഞാൻ ഇറങ്ങിയിട്ട് ഇവരുടെ അച്ഛനെ കണ്ടു ഞാൻ പറഞ്ഞു അങ്ങനെ ക്ഷമിക്കണം കണ്ടു എൻ്റെ വായി നിറത്ത് തെറ്റ് വന്നു പോയി എന്നോട് ആ മനുഷ്യനെ കൊണ്ട് എനിക്കൊരു ഉപദ്രവം ഉണ്ടായിട്ടുള്ളത് ഞാൻ പറയാം അങ്ങനെ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് അകത്ത് കിടന്നപ്പോഴത്തേക്കും ഇതും വന്ന് കയറി അത് അമ്പിളിയുടെ തീരുമാനം അമ്പിളി പറഞ്ഞില്ലല്ലോ ഞാൻ എന്ത് തീരുമാനം വയറ്റിൽ ഒരു കുട്ടിയുണ്ട് 2-3 മാസം കഴിഞ്ഞു ചേട്ടാ ഭൂമി ഇറങ്ങാൻ പറഞ്ഞു ഭൂമി ഇറങ്ങി ആ പ്രശ്നം അതിനകത്ത് തന്നെ സോൾവ് ചെയ്യാൻ കിടന്ന് ഉറങ്ങുകയും ചെയ്തു പിറ്റു ദിവസം രാവിലെ ഒരു അമ്മ വന്നിട്ട് കാരണം ഈ നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ നാണം കെട്ട് ജീവിക്കുക നമ്മൾ നമുക്കൊരു സ്വഭാവമുണ്ട് ഈ സ്വഭാവമല്ല ഞാനിവിടെ കാണിക്കുന്നത് കാരണം ഇവരെ തല്ലാനുള്ള ആരോഗ്യമൊന്നും ഇവർക്കില്ല ഇതെല്ലാം സഹിച്ചെങ്കിൽ ഞാൻ വേണമെങ്കിൽ എൻ്റെ സ്വയം തലകടിക്കുക ആ ഒരു അവസ്ഥയ്ക്ക് പറഞ്ഞാൽ എനിക്ക് സഹിക്കാവുന്നില്ല ഇങ്ങനെയല്ല വിചാരിച്ച് എൻ്റെ ഒരു പ്ലാനിങ് ഉണ്ട് എൻ്റെ ഒരു ചിന്ത എന്ന് വെച്ചാൽ വേറെയായിരുന്നു ഇവരെക്കുറിച്ച് ഇതെല്ലാം ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുക കാരണം ലോവലെന്ന് പറയുന്ന വ്യക്തി ടെന്നീസ് ക്ലബിൽ ഇരിക്കുന്ന സമയത്ത് വിളിച്ച് പറഞ്ഞ കാര്യങ്ങളും അല്ലാതെ പറഞ്ഞ കാര്യങ്ങളും ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പൊളിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് മനസ്സിലായി ലോവൽ പറഞ്ഞ സത്യമാണ് പിറ്റേ ദിവസം രാവിലെ ഞാൻ പറഞ്ഞു അമ്പിളി ഇനി ഞാനിവിടെ നിൽക്കില്ല ഇത് എനിക്ക് മനസ്സിലായത് ഭാര്യ ഇവിടെ മനസ്സിലായി ഇനി എന്നെ അത് ഇവിടെ പ്രതീക്ഷിക്കണ്ട ഞാൻ പിന്നെ പോയി വന്ന് നിൽക്കത്തു കേട്ടോ അമ്പിളി എന്ന് പറഞ്ഞ് കുറച്ച് സംസാരിച്ചു ഞാനവിടെ നിന്ന് ഇറങ്ങിയ ശേഷം പോകുന്ന വഴിക്ക് ഉണ്ണിയുടെ വീട്ടിട്ട് ചെന്ന് ഒരു അമ്മയ്ക്ക് ടെൻഷൻ അമ്മ എൻ്റെ വഴക്കുണ്ടാക്കാൻ വന്നതല്ല എൻ്റെ വായിൽ നിന്ന് ഇന്നലെ കുറച്ച് ബഹളങ്ങളൊക്കെ ഉണ്ടായിപ്പോയി നിങ്ങളെയാണ് അവിടെ താല്പര്യം എന്നെയല്ല നിങ്ങൾ ഭയങ്കര ഇഷ്ടം പോലെ നിന്നെ വലിയ ഇഷ്ടം കേട്ടോ വീട്ടിൽ കേട്ടോ അപ്പം ഞാനങ്ങ് ഇറങ്ങുവാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോയി ഞാൻ മനഃപൂർവ്വം പോയി പറഞ്ഞതാ പോയി പിന്നീട് ഇടയ്ക്കിടയ്ക്ക് തന്നെ അവളുടെ സ്കാനിങ് മറ്റു കാര്യങ്ങളും അപ്പുവിൻ്റെ കാര്യങ്ങളും വരുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ഈ കുട്ടികൾക്ക് വേണ്ട എല്ലാ കുട്ടികൾക്ക് അപ്പുവിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെറുതായിട്ടൊന്നുമല്ല അവൾ തന്നെ പറഞ്ഞിട്ടുണ്ടതൊക്കെ നല്ല രീതി എന്നെ കൊണ്ടാവുന്ന പോലെ ഒരു വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാം എന്നെ കൊണ്ടാവുന്ന പോലെ അവിടുന്ന് ഇവിടുന്ന് മറിച്ചും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ചേട്ടാ ഈ അവിടുന്ന് ഇറങ്ങി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയപ്പം പിന്നെ തൃശ്ശൂരേക്കാണ് വരുന്നത് അതെ അതെ തൃശ്ശൂർ ഇവിടെ എത്ര കാലമായിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ട് ഞാൻ തൃശ്ശൂർ കല്യാണത്തിന് മുന്നേ ഇവിടെ തന്നെയാണ് ഞാൻ 5 വർഷം ഇവിടെ തൃശ്ശൂരുണ്ട് ഈ കല്യാണത്തിന് മുന്നേ അമ്പിളി ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് അതൊന്നും ആർക്കും അറിയില്ല അയൽവാസികൾക്ക് അറിയാം അമ്പിളി വന്നതിന് പോകുമ്പോൾ ഞാൻ ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയതാണ് കാരണം ഇവർ വരുമ്പോഴത്തേക്ക് ആളുകൾ അറിയുമല്ലോ 2-3 ദിവസം ഉണ്ടായിരുന്നു വീട്ടിൽ ഓക്കെ ഓക്കെ അപ്പോൾ ഈ പറയുന്ന ഈ കല്യാണം കല്യാണമല്ല പ്രസവം കഴിഞ്ഞു അവിടുന്ന് ഡിസ്ചാർജായി എല്ലാം കഴിഞ്ഞിട്ട് അപ്പം ഇതുപോലെ തന്നെ ഞാൻ തൃശ്ശൂർ പോയി എൻ്റെ കുഞ്ഞിന് എന്നെ കൊണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നൈസ് ഹോസ്പിറ്റലിൽ പലയിടത്തും പറഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ 1-2 ബില്ല് അടച്ചെന്ന് പറഞ്ഞു ഞാൻ പക്കാ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു
എൻ്റെ കാർഡ് വഴി എത്ര രൂപ മുടക്കി എത്ര രൂപ ഞാൻ അവിടെ അവിടുത്തെ നയസിൽ അവിടെ അടച്ചെന്നുള്ളത് എൻ്റെ ഇരിപ്പുണ്ട്. രണ്ട്, എൻ്റെ കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എൻ്റെ, കാരണം എൻ്റെ കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞാനാണ്. അവൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ അത് കണക്ക് പറയുന്നല്ല കേട്ടോ, എൻ്റെ മോൻ്റെ വേണ്ടിയാണ്. ഇത് പറഞ്ഞു പോവുകയാണ്, ഇവരിങ്ങനെ പത്ത് പേരോട് പറയുമ്പോൾ നമ്മൾ പറഞ്ഞേ പറ്റൂന്ന് ആവുന്നതാണ്. ഇതുണ്ടാവാതിരിക്കാനാണ് ഞാൻ മിണ്ടാണ്ടിരുന്നത്, കാര്യം നാറിയ പരിപാടിയായി പോകും. ഇത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നു. അപ്പം എനിക്ക് അവിടെ നിൽക്കാൻ ഇഷ്ടമല്ല വീട്ടിൽ, കാരണം ഞാൻ പറഞ്ഞല്ലോ അവിടെ നമുക്ക് ആ സമയത്ത് നിന്ന സമയത്ത് ആ വീട് വൃത്തിയാക്കിയും തൂത്തും വൃത്തിയാക്കിയിട്ട് ഇവർക്കാരും ഇവരത് ചെയ്യത്തില്ല. ഇവർ അമ്മ രാവിലെ സത്യം അവരെ അമ്മ രാവിലെ മോള് പണിയെടുക്കത്തില്ലല്ലോ, അമ്മ രാവിലെ പട്ടയപ്പോൾ ജോലി ചെയ്യും, പന്ത്രണ്ട് മണിയിൽ അവരെ കഷ്ടപ്പെടാം. അപ്പം ഞാൻ ഒരു സഹായം പോലെ ആ വീടൊക്കെ ക്ലീൻ ചെയ്യും. പക്ഷേ അതൊരു സൗകര്യമായിട്ട് എൻ്റെ ഭാര്യ എടുത്തു, നമ്മൾ അത് ക്ലീൻ ചെയ്യുമ്പോൾ അവിടെ പൊടിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തിയ പരിപാടി. അത് ശരിയല്ലല്ലോ, ഗർഭിണിയായ എന്താ പണിയെടുത്തൂടെ, ഇവർക്ക് മാത്രമുള്ള ഗർഭം. എൻ്റെ ഭാര്യ ഗർഭിണിയായപ്പോഴത്തേക്കും ഞാൻ പോലും അറിയാതെ ഗർഭം പ്രസവം നിർത്തി. അവരെ അമ്മയോട് പറയാം, മോനെ ഇതിൻ്റെ കൂടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യല്ലേ. ഞാൻ പറഞ്ഞ് ഞാനല്ലേ ഭർത്താവ്, എന്നോട് ചോദിച്ചൂടെ. നല്ല മോനെ അവൾക്ക് വയ്യ ചത്തു പോകുന്നു. അപ്പം അവരെന്താ ഉദ്ദേശിച്ചത്? അവരാണ് അമ്മയും മോളും തീരുമാനം, അകത്ത് ഈ ഒരു തീരുമാനം നമ്മളെ പൊട്ടനാക്കും. അപ്പം എനിക്ക് മനസ്സിലായി, ഇതൊക്കെ ഞാൻ പ്രസവ സമയം മുതലേ ഞാൻ ഏകദേശം കുറച്ച് ഗ്യാപ്പിട്ട് തുടങ്ങി ഇവരല്ലേ. പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുവാണ്. ഈ ഉണ്ണിയുടെ വിഷയം ഉണ്ടായ പോലെ, ഈ ഇറങ്ങിപ്പോന്ന് പറഞ്ഞ വിഷയം പോലെ ഞാൻ ഗ്യാപ്പിട്ട് തുടങ്ങി. ഇനി ഇവർ നാളെ വേറെ വല്ല കഥ പറഞ്ഞാൽ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഇതാണ് സത്യം. ഇത് കഴിഞ്ഞ് ഇവർ വീട്ടിൽ, ഞാൻ തൃശ്ശൂർ വന്ന് വീണ്ടും ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഓൺലൈനിൽ 2:30 വരെ ഇരിക്കുക. അപ്പം ഞാൻ എന്താ വിളി, എന്നെ വിളിക്കുന്ന സമയമില്ല, നീ വിളിക്കുന്ന 11:30. ഓ അത് കുട്ടിയുടെ പ്രശ്നം, കുട്ടിയുടെ ഇത് കുട്ടി കരച്ചില്ല, ഞാൻ ആയിക്കോട്ടെ. പക്ഷേ എന്ത് ചെയ്യുമോ, 2 ഓൺലൈനിലെ പരിപാടി, അത് എനിക്കറിയില്ല, അതെന്താ അങ്ങനെ വരൂ, അങ്ങനെ ഉണ്ടോ, അങ്ങനെ ഉണ്ടോ വെച്ചാൽ ഒന്നും അറിയില്ല, പാവം പാവത്താനാണ്. ഞാൻ വീട്ടിൽ വന്നു, എനിക്കിത് ഉള്ളിൽ കിടപ്പുണ്ട്. ഞാൻ വീട്ടിൽ വരുമ്പോൾ അവർ കൊച്ചുമായി കിടക്കുന്നത് ഫ്രണ്ട് ഹാളിൻ്റെ സൈഡിൽ കാണുന്ന റൂമിലാണ്. അവിടെയാണ് അന്നും അപ്പവും പ്രസവിച്ചപ്പം അന്ന് പറഞ്ഞ് കിടന്നത്. ഞാൻ കിടക്കുന്നത് നേരെ കാണുന്ന അവരെ ബെഡ്റൂമിലാണ്. ഈ രാത്രിയായപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും, ഞാൻ സിനിമയെല്ലാം കണ്ട് ഞാൻ അവിടെ ഉള്ള സമയം നോക്കുമ്പോഴത്തേക്കും അമ്പിളി ഓൺലൈനിലുണ്ട്. ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി ഡോർ പതുക്കെ കയറുമ്പോഴത്തേക്കും ഒരമ്മ സംസാരിക്കുകയാണ് അമ്മയുടെ ഫോണിൽ. അപ്പം ആരാ പറഞ്ഞു, അത് മോനെ അത് പിന്നെ മറ്റേ ചക്കനെ മോനെ രാത്രി കൊച്ചിൻ്റെ പേര് അന്വേഷണം വിളിച്ചാൽ പറഞ്ഞു അന്വേഷിച്ചാ അന്വേഷിച്ചോ എൻ്റെ കാര്യം. ശരി, ഞാൻ പിറ്റേ ദിവസം അമ്പിളി എടുത്ത് പറഞ്ഞു, അമ്പിളി നമ്മൾ ഈ സംസാരം ഇനി വേണ്ട, ആരും പറയണ്ട, ഇവിടെ നിർത്തു കേട്ടോ. പുറത്ത് നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല, ഇനി ഇത് അധികം വേണ്ട കേട്ടോ. ഇനി എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ ചെയ്യും, ഞാൻ പലവട്ടം പറഞ്ഞാണ്, ഇത് ഇനി ചോദിക്കാൻ വരടുത്ത് കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് കൃത്യമായി അവിടെ നിന്ന് ഇറങ്ങുന്നത്. എന്നിട്ട് ഞാൻ ആ വീട്ടിൽ നിൽക്കുമ്പോഴാണ് കൊറോണയും മറ്റേ ലോക്ക്ഡൗണും വരുന്നത്. 42 ദിവസം ഉണ്ടായിരുന്നു. അതിൻ്റെ അതിന് മുമ്പ് തന്നെയാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, കൃത്യം പറയാം. പക്ഷേ എൻ്റെ മോൻ്റെ കാര്യങ്ങൾക്കൊന്നും ഞാൻ കുറവ് വരുത്തിയിട്ടില്ല. എൻ്റെ മോൻ്റെ നൂല് കെട്ടിനാലും പേരിടലിനാലും എല്ലാം ഞാനുണ്ട്, എല്ലാം ഞാനുണ്ട്, എന്നെ കൊണ്ടാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്ത കാര്യങ്ങൾ ആരും പറയാറില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന, എന്നെ കൊണ്ടാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം ഈ ഇപ്പോൾ ഉള്ള വേറൊരു ആരോപണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തൃശ്ശൂരാണ് നിൽക്കുന്നത്, കാര്യങ്ങളൊന്നും കണ്ടില്ല, മീൻസ്ലൈക്ക് മോൻ്റെ കാര്യങ്ങളൊന്നും നോക്കിയില്ല എന്നാണ് ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നത്. അതുപോലെ അതെ, അപ്പം അതിനുള്ള എക്സ്പ്ലനേഷൻ എന്തായാലും ഇപ്പം ചേട്ടൻ തന്നു. അപ്പോൾ ഇനി എനിക്ക് ചോദിക്കേണ്ടത്, ഈ ഒരു പാരൻസിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ആണോ ഈ റിലേഷൻ ഒന്നും കൂടെ വഷളാക്കിയത്? 10-36 വയസ്സുള്ള സ്ത്രീക്ക് എന്തെന്ന് പാരൻസ്? ഒരു കല്യാണം 8-9 വർഷം ഒരുത്തിനോട് ജീവിച്ചല്ലേ, ഒരു അനുഭവം ഉണ്ടായില്ലേ, കോടതി വരാൻ തപ്പികൾ കരഞ്ഞല്ലേ. ഇതിനിടയ്ക്ക് ഈ കുട്ടികൾക്കൊന്നും ചെയ്തില്ല എന്ന് ഈ സ്ത്രീ പറയുമ്പോൾ ദൈവമില്ല എന്ന് പറയും. ഇവരൊന്നും എനിക്ക് തോന്നുന്നില്ല, ഇതൊന്ന് കേട്ട് നോക്കണം. ഇവർ വേറെടുത്ത് ഇവരെ പറഞ്ഞു, ഈ പറയുന്ന തൃശ്ശൂരുള്ള ആ ഫാമിലിയുടെ അടുത്ത് പറഞ്ഞു. അത് എന്നെ മോശക്കാരനൊക്കെ ഞാൻ തിരിഞ്ഞു നോക്കാറില്ല. അതല്ലാക്കെയാണ് ഞാൻ ഇവരോട് വെറുപ്പുണ്ടായത്. ഞാൻ ചോദിച്ചു, നിങ്ങളിത് വൃത്തിയോട് പറയരുത്, ഇവർ പറയുന്നുണ്ടല്ലോ ഇവരെ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നത്, ഞാൻ തെണ്ടിത്തരം പറയരുത്, ഞാൻ മോനെ നോക്കിയിട്ടില്ലേ, അപ്പുണി നോക്കിയിട്ടില്ലേ. ഇല്ലാത്ത സമയത്ത് ഞാൻ ലാസ്റ്റ് പോകുമ്പം കരു ഈ 10 ദിവസം പോകുമ്പോൾ പോലും അപ്പുവിന് ഡ്രസ്സ് കൂട്ടാൻ പോയത്, എൻ്റെ കുഞ്ഞിന് വേണ്ടെന്നു പറഞ്ഞത്. കാരണം അവർക്ക് കൊടുക്കാൻ വേറെ ആൾക്കാരുണ്ട്, അവർക്ക് ലണ്ടൻകാരൊക്കെ അവർക്ക് ആൾക്കാരുണ്ടേ, നമ്മളൊക്കെ പാവങ്ങളാണ്. ഇവർ പറഞ്ഞത് ഇതാണ്. ഇങ്ങനെയൊക്കെ ഉള്ള
എൻ്റെ കുട്ടിക്ക് ഞാൻ ചെയ്തില്ലെന്ന് ഇവർ പറയത്തില്ല. പറഞ്ഞാൽ മോശം. വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് ഞാൻ ഒരാളെ വിളിക്കാം, അതവരെടുത്ത് എന്ത് ഇപ്പോഴത്തെ ഇഷ്യൂ പറ്റി എന്ന് പറയാൻ അറിയത്തില്ല. എൻ്റെ മക്കൾക്കുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാം ചെയ്തു എന്നുള്ളത്, എൻ്റെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോലും ഞാൻ ഈ ഇടയ്ക്ക് പോലും എനിക്ക് വരുമാനം വന്നു തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ കൃത്യമായിട്ട് ഒരു ഈ ഇടയ്ക്ക് കുറച്ച് ക്യാഷ് അയച്ചു കൊടുത്തു. കാരണം വേമ്പല കുറച്ച് ബാധ്യത ഉണ്ട്. അതെല്ലാം ഇപ്പം ഒരു ഇവിടെ സ്റ്റേഷനിൽ ഒരു കുറച്ച് എമൗണ്ട് അവരും അടയ്ക്കാനുണ്ട്. അത് മാസം തോറും അതിൽ 5000 ചടച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ 2017 മുതലുള്ള കടങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ വർക്ക് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെയായിട്ട് ഇപ്പം നമ്മൾ നല്ല സൗഹൃദമാണ്. അപ്പോൾ ഈ പറയുന്ന പിന്നെ എൻ്റെ മക്കൾക്കൊക്കെ ഞാൻ എന്നെ കൊണ്ടാവുന്ന അത്രയും നിങ്ങളൊന്ന് ആലോചിക്കണം. എൻ്റെ പോലും അല്ലാത്തൊരു കുഞ്ഞിനെ നോക്കിയ ആളല്ല ഞാൻ. ഇവരെവിടെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരുമ്പം മന്ദബുദ്ധിയെ പോലെ സംസാരിക്കത്തിൽ മോനായിരുന്നു അപ്പു. അവനെങ്ങനെ ഇപ്പം സ്ട്രോങ് ആയതും അവനെ കളരിക്ക് വിട്ടതും അവനെ സ്നേഹിച്ചതും കൊണ്ടുവരുന്നതൊക്കെ ഞാനാണ്. അത് അവൻ്റെ സ്വന്തം അച്ഛൻ പറയുന്നുണ്ട്. പിന്നെ അവരെ വീട്ടിലുണ്ടായ വേറൊരു പ്രശ്നം, ഈ ലോവലില് വേറൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്. ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ അമ്പളിക്ക് വേണ്ടി ലോവലുമായിട്ട് ഞാനാണ് സംസാരിച്ചത്. അപ്പം സംസാരിക്കാൻ വേണ്ടി ഞാൻ പോയ സമയത്ത് അമ്പളി പറഞ്ഞു, ചേട്ടാ ജയചേട്ടാ ഇത് കൃത്യമായിട്ട് എനിക്ക് കേൾക്കണം, എനിക്ക് ക്ലിയർ ആവണം. കാരണം ഇല്ല നാളെ അയാൾ പറയും ഞങ്ങൾ നമ്മൾ കള്ളം പറഞ്ഞതെന്ന് പറയും. ജയചേട്ടൻ കള്ളം പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഫോണിൽ റെക്കോർഡിംഗ് ഇല്ല, കോൺഫറൻസ് കോൾ ഞാൻ ചെയ്യാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഞാൻ ഇതെല്ലാം കോൺഫറൻസ് കോൾ ഇട്ടിട്ടാണ് ഞാൻ സംസാരിച്ചത്. പക്ഷേ ലോവലിൻ്റെ പ്രശ്നങ്ങൾ സങ്കടങ്ങൾ മൊത്തമാണ് പറഞ്ഞു. ഞാൻ അത് നിങ്ങൾക്ക് അയച്ചു തരാം. ഫുൾ സങ്കടങ്ങളാണ് പറയുന്നത്. കൊച്ചിനെ വേണം, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ബുദ്ധിമുട്ടായപ്പോഴത് അവൾക്ക് എന്നെ വേണ്ട. ഞാൻ അവിടെ തെറ്റുകാരെന്ന് പറയുന്നില്ല, പക്ഷേ എൻ്റെ ബുദ്ധിമുട്ടിൽ ആദ്യത്തെ നമ്മുടെ ഫീൽഡാണ് ഗ്രാഫ് കയറി ഇറങ്ങിയിരിക്കും എന്നൊക്കെ പറഞ്ഞു. എനിക്കത് പറയുമ്പോൾ എല്ലാം മനസ്സിലെ വിഷയം എനിക്ക് മനസ്സിലാക്കാൻ അതൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടൻ നമുക്ക് സംസാരിക്കാം, കുട്ടിയെ ചേട്ടൻ ഇടയ്ക്ക് കുട്ടിയെ പോയി കാണാം, പതുക്കെ ഓക്കെയാവും. ഇതൊക്കെ നിസ്സാരമായിട്ട് ഓക്കെയാവും. ബാക്കിയുള്ള വിഷയമൊക്കെ ഞാൻ അമ്പിളിയെന്ന് പറയാം. അമ്പിളി ചില തെറ്റുകൾക്ക് ആൾക്കാർക്ക് പറ്റും, വലിയ കാര്യമൊന്നുമല്ല. ഇപ്പം നിങ്ങളുടെ ഭർത്താവ് തന്നെയല്ലേ, അത് വിട്ടേക്ക്. അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വേദനിപ്പിക്കാൻ നിന്നാൽ ചിലപ്പോൾ അത് കൈവിട്ട് പോകും. സത്യമല്ലേ? ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പം എന്നോട് കാണിച്ച പോലെയാണ്, ഒരു വിഷയമുണ്ടായി, ആ വിഷയമുണ്ടായി സ്വന്തം ഭാഗം ന്യായീകരിച്ചിട്ട്, ഇത്രയും തെറ്റുകൾ ഉണ്ടായിട്ട് സ്വന്തം ഭാവം ന്യായീകരിച്ചിട്ട് നമ്മളെ കുറ്റക്കാരനാകും, നമുക്ക് വൈരാഗ്യം വരും. അവിടെ പിന്നെ ഭാര്യയും അമ്മയൊന്നുമില്ല. ഞാനങ്ങനെയാ, എനിക്ക് പിന്നെ ഭാര്യയും അമ്മ ഒന്നും എനിക്കില്ല. ഇയാൾക്കുണ്ടായ അത് തന്നെയാണ്. ഈ മനുഷ്യനെ ഇട്ട് ഒരുപാട് വിഷമിപ്പിച്ചപ്പം എല്ലാം ഓക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് നാളെ പോയി സംസാരിക്കാം. അവരെ അമ്മയും അച്ഛനും പറഞ്ഞ് സംസാരിക്കുക ഓക്കെ ആണെന്ന് പറഞ്ഞ് ഞാൻ പിറ്റേ ദിവസം വിളിക്കുന്നുണ്ട് ലോവലെ. ഇതിൽ ഞാൻ എല്ലാം പറയും, അപ്പുവിനെ കോടതി കേട്ടത് ഒക്കെ പറയുന്ന കുറേ സംഭവമുണ്ട്. എൻ്റെ ഒരാടം പറഞ്ഞു, ഇല്ല ആദിത്യ ചേട്ടത്തേമ്മ പറഞ്ഞു കേസിന് വിളിക്കു പോട്ടെ, അമ്പിളി വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ലോവലേട്ടനോട് ഞാൻ ഉടക്കി. ചേട്ടാ അത് മോശമല്ലേ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ചെയ്തില്ലേ. അപ്പം നിങ്ങൾ ചെയ്ത് മോശമായി, നിങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളതും കേസൊന്നും പോകത്തില്ല, നിങ്ങൾക്ക് അനുകൂലമായിട്ടൊന്നും വരത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ വിഷയത്തിന് വിട്ടു. ഈ അമ്പിളി ദേവിയെ കെട്ടിയ ശേഷം ഈ ലോകം മൊത്തം പറഞ്ഞിടുന്നത്, ലോവല് പറഞ്ഞിടുന്നത് ഞാൻ ആ കുടുംബം കളിക്കുന്ന, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ അമ്പിളി ദേവിയുടെ കുടുംബം കലക്കിയിട്ടാണ് ഞാൻ അമ്പിളി കെട്ടിയെന്നാണ്. ഇതിൻ്റെ പഴി ഞാൻ മുഴുവൻ കേട്ട് നമുക്കിതിന് മറുപടിയില്ല. നമ്മൾ പറയുന്നുണ്ടെങ്കിലും ജനങ്ങളിൽ പലരും വിശ്വസി, ഇപ്പോഴത്തെ കമൻറ്റിൽ പോലും ഉള്ളത് അവൻ കുടുംബം കലക്കിയിട്ടല്ലേ നിന്നെ കെട്ടിയെന്നൊക്കെ. പക്ഷെ ഞാൻ അറിയാത്ത കാര്യമാണ്. ഒരു 8-9 അങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് തോന്നി ഞാൻ ഇവരുടെ ഫോൺ എന്തോ ആവശ്യപ്പെട്ട് എന്തോ എടുത്തപ്പം കുറേ റെക്കോർഡിംഗ് നടക്കുന്നു. അപ്പോൾ ഈ റെക്കോർഡിംഗ് ഞാൻ ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ സംസാരം റെക്കോർഡ് ചെയ്യാം ലോവലുമായിട്ട്. 2 ദിവസത്തെ സംസാരമുണ്ട്. അമ്പിളി ഈ റെക്കോർഡിംഗ് ഒന്നും തരാത്തതാണ് അമ്പിളി, ഇത് പോരെ, ഞാൻ നിങ്ങളുടെ കുടുംബം ശരിയാക്കാൻ സംസാരിച്ചതും കുട്ടിക്ക് വേണം എല്ലാം ഉണ്ടല്ലോ, തെളിവുണ്ടല്ലോ. അപ്പോൾ അവളുടെ വാക്ക് പറഞ്ഞാണ്, ചേട്ടാ അതിനകത്ത് ലോവൽ കൊച്ചിനെ വേണം, കൊച്ചിനെ കാണണം, കൊച്ചിനെ എന്തെങ്കിലും കൊടുക്കണം, അവനെനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല എന്ന് കരയുന്നൊക്കെയുണ്ട്, അതെനിക്ക് എൻ്റെ ഇമേജിനെ ബാധിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആൾക്കാരുടെ മോശക്കാരിയോ, ഇവളുടെ ഇമേജിന് വേണ്ടിയാണോ ഈ കാണുന്ന ചെറുപ്പക്കാരെ മൊത്തം നശിപ്പിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു, ഇവരുടെ ഇമേജ് നിലനിർത്താൻ വേണ്ടിയാണോ ആ ഓരോരുത്തർ നശിപ്പിക്കുന്നത്? എത്ര പ്രാവശ്യം ലോവൽ, എന്തിനാണ് ഇവരുടെ വീട്ടിൽ വേറെ വിഷയം ഉണ്ടായത്? ലോവല് എൻ്റെ കൂട്ടുകാർ ഉല്ലാസ് എന്നെ വിളിച്ചു മോനെ കാണണമെന്ന് പറഞ്ഞു. ലോവലിൻ്റെ വിഷമമുണ്ട്, ആദ്യത്തിനെ ഫേസ് ചെയ്യാൻ വയ്യ മോനെ കാണണം. ഞാൻ എന്നെ എന്തിനു ഫേസ് ചെയ്യുന്നത്? കോടതി അനുവദിച്ചതല്ലേ. അത് കോടതി അനുവദിച്ചത് പ്രശാന്ത് എന്ന് പറഞ്ഞത് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ, അവിടെ അമ്പിളി എന്തോ പാര് വെച്ചത്, അവിടെ കയറ്റത്തില്ല ലോവലിനെ. ലോവൽ വരുന്ന സമയം ഓക്കെ അല്ലല്ലോ, അമ്പിളിക്ക് പോവാം. പിന്നെ എവിടെ പോയി കാണാൻ? വിളിക്കുമ്പോൾ അവർ പറയുന്നത് റോഡിൽ കൊണ്ടുവരാൻ പറ്റില്ലെന്ന് പറയുന്നത്. ഞാൻ സംസാരിക്കാം. അതെൻ്റെ മോനെ കൊണ്ട് ഓടി വരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് അയാളിങ്ങനെ ആവശ്യപ്പെടുന്നത് വല്ല കേസിന് മേലും പോയ പ്രശ്നം കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ലോവലിനോട് ഈ ഉല്ലാസ ഞാൻ പറയാം, അത് ഇങ്ങനെ വിഷയമുണ്ട്, ഈ റോഡിൽ കൊണ്ടുപോയി നമുക്കൊരു സ്ഥലം നോക്കിയിട്ട് ഞാൻ സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഞാൻ വിഷയം വിട്ടു.
അത് കഴിഞ്ഞ് ലോവലേട്ടനെ എനിക്കൊരാവശ്യം വിളിക്കേണ്ടി വന്നത് ഒരു വിഷയമുണ്ടായിട്ട്. അയാൾ തിരിച്ചു വിളിച്ചെന്നെ അന്ന് ഞങ്ങൾ സംസാരിച്ച് തെറ്റിദ്ധാരണയുടെ വിളിച്ചിട്ട് സംസാരിച്ച ശേഷം ഈ ലോവലെ എന്നോട് പറഞ്ഞു എനിക്ക് മോനെ ഒന്ന് കാണുമെന്ന് പറഞ്ഞു. ഞാൻ അതിനെന്താ ചേട്ടാ, നിങ്ങൾ മോനെ വന്ന് കാണാൻ പറഞ്ഞു, നിങ്ങൾ വരാത്ത പ്രശ്നം, പതുക്കെ പതുക്കെ വരുമ്പോൾ ഓക്കെയോ, നിങ്ങൾക്കൊരു മോനല്ലേ ഉള്ളൂ, വരാപ്പാ എന്ന് പറഞ്ഞു. അപ്പം അയാൾ എന്നോട് പറഞ്ഞ കാര്യം, ആദിത്യ ഈ മോനെ കാണാൻ വരുമ്പോഴൊക്കെ കൊച്ചു കിടന്ന് വിഷമിക്കും, പിന്നെ എനിക്ക് പ്രശ്നം വെച്ചാൽ ഞാൻ വരുമ്പോഴൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യും, അപ്പോൾ ആൾക്കാർ വരയ്ക്കും ഞാൻ എൻ്റെ മോൻ എന്നെ ഇഷ്ടമല്ല, അത് കാരണം കുഞ്ഞിനെ വെളുപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഞാനല്ലേ കൊണ്ടുവരുന്നത് ബാ എന്ന് പറഞ്ഞ് ഞാൻ ഇവരെ വീട്ടിൽ പറഞ്ഞപ്പോഴത്തേക്കും അത് ജയൻ എന്തിനാണ് വിളിച്ചത്, ഞങ്ങൾ വിളിച്ചു വിടും. ഞാൻ പറഞ്ഞു ജയനല്ലേ അമ്മയുടെ ഭർത്താവ്, ഇപ്പം ഇവിടെ എൻ്റെ സുഹൃത്ത് കൂടിയായിരുന്നു പണ്ട് അയാൾ, വേറെ പ്രശ്നമൊന്നുമില്ല, എൻ്റെ മോനെ കാണാനേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞ് ഇവരുടെ അമ്മയുടെ ഒരു ചാട്ടങ്ങളൊക്കെ ഉണ്ട്. ഇവരങ്ങ് പോയി, ഞാൻ പിന്നെ കാണുന്ന കൊച്ചിനെ ക്ലാസ് എടുത്തു പോവാം, അച്ഛനെ ദുഷ്ടന കണ്ണുകുത്തി പൊട്ടിക്കും, മോൻ അമ്മയുടെ കയ്യിൽ നിന്ന് പോകില്ല, അച്ഛൻ വിളിച്ച് കാണാൻ അയാളെ അവനെ കാണാം, മോനെ ആ തിരുവനന്തപുരത്തുള്ള അയാളെ അങ്ങനെ. അപ്പോൾ കൊച്ചാണെങ്കിൽ പാവോ, ഈ കൊച്ചിൻ്റെ കണ്ണെല്ലാം കൂടി നല്ല സുന്ദരനാണ്, അവനിങ്ങനെ വിളറിയിട്ട് അവന് ഞാൻ പറഞ്ഞ അമ്പിളി അവന് മാനസരോഗിയായി പോവും, അവനെ പേടിപ്പിക്കലിട്ട്. സത്യമല്ലേ, നിങ്ങൾ ഈ ചെയ്യുന്ന മോശമാണ്, അവൻ്റെ അച്ഛനല്ലേ, അവൻ കാണട്ടെ. 10 രൂപ വായിച്ചു തരാത്ത ആളാണ് ഞാൻ, 10 രൂപ വായിച്ചു തരാത്ത രണ്ടാമത്തെ വിഷയം, നിങ്ങൾ ഈ പൈസ കണക്ക് പറയണ്ട. ആ കുട്ടിയെ അത് കാണണമെന്ന് പറഞ്ഞ് വല്ല കേസ് കൊണ്ട് കൊടുത്ത് അമ്മ കാണിക്കുന്ന സമയത്ത് കേസ് കൊടുത്ത് കോടതി അനുവദിച്ചതാണ്. ആ വിഷയം ഞാൻ അവസാനം ഉല്ലാസ ചില ഇഷ്യൂസൊക്കെ ഉണ്ട് ഞാനത് പറയാം എന്ന് പറഞ്ഞു. ആ വിഷയം വിട്ടു. ഈ ഇടയ്ക്ക് ഞാൻ അതൊരു വലിയ വഴക്കാണ് വീട്ടിൽ ഈ സംഭവം, കൊച്ചിനെ ക്ലാസ് എടുക്കുന്നത്. അത് ഈ ഇടയ്ക്ക് ലോവല് ഈ ഒരു 10 ദിവസം മുമ്പ് ഞാൻ സംസാരിക്കുമ്പോഴും ഞാൻ വിളിച്ചു അങ്ങോട്ട്. അപ്പോൾ അയാൾ ഫോണെടുത്തു, ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചപ്പം ഞാൻ കുറച്ച് കാര്യത്തിനാണ് വിളിച്ചത്. അപ്പോൾ പുള്ളി എന്ത് പറഞ്ഞു, ചേട്ടാ ഞാൻ ചേട്ടാ ചേട്ടൻ്റെ ഭാര്യ തെറ്റാണ് ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ചോദിക്കാൻ പാടില്ല, നിങ്ങളെല്ലാം എന്നോട് പറഞ്ഞിരുന്നു, ഈ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മാറ്റർ അല്ല ഇത്, പക്ഷേ ഞാൻ ചോദിച്ചു പോവുകയാണ്, എൻ്റെ ഭാര്യ നിങ്ങളെ കൃത്യമായിട്ടെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ പ്രശ്നം തുടങ്ങിയ സമയത്താണ് ചിരിച്ചു വേള്. എനിക്ക് അറിയില്ല ആദിത്യ, എന്നെ അവൾ നോക്കിയിട്ടൊന്നുമില്ല, ഞാൻ ഈ പറയുന്ന എനിക്ക് കടങ്ങളുണ്ടായിട്ടുണ്ട്, അവളെ സഹായങ്ങൾ കിട്ടിയിട്ടില്ലാതെ എന്നെ അവൾ അങ്ങനെയൊക്കെ ആഹാരം വെച്ച് തരികയോ, എന്നെ നോക്കിയിട്ടൊന്നുമില്ല ആദിത്യ. ശരി, പിന്നെ ആദിത്യ ഒരു കാര്യം കൂടി പറയാം ആദിത്യ, എൻ്റെ പേരിൻ്റെ അടുത്ത് നിന്ന് അമ്പിളി ദേവി മാറിയത് കൂടി എനിക്ക് സ്വസ്ഥത കിട്ടിയിട്ടുണ്ട്, ഞാനിപ്പം നല്ല വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്കൊരു കുടുംബം ഉണ്ടാക്കണം, എനിക്ക് ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഈ വിഷയത്തിൽ എന്നെ ഇടപെടുത്തരുത്. പിന്നെ ആദിത്യൻ്റെ ഫാമിലി പ്രശ്നമില്ല, കൊണ്ടുവന്നു ആദിത്യൻ്റെ മോനെ നന്നായി നോക്കുന്നുണ്ട്, അതൊക്കെ എനിക്ക് സമാധാനമാണ്. അപ്പോൾ ആദിത്യൻ കഴിവതും അവർ വഴക്കിന് പോകണ്ട, വഴക്കിന് പോയാൽ അവർക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ശരി ശരി ചേട്ടാ, മോനെ വന്ന് കണ്ടുകൂടെ ആദിത്യ, മോനെ വന്ന് കാണണം ആഗ്രഹമുണ്ട്. അയാൾ പറഞ്ഞ കാര്യം ആദിത്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, ഞാൻ മോനെ വന്ന് കാണുമ്പം എൻ്റെ കുഞ്ഞ് എൻ്റെ ഒന്ന് ആദിത്യനാണ് എൻ്റെ മോനെ കൊണ്ടുവരുന്നത്, അതിൻ്റെ വിഷമം എനിക്കുണ്ട്. രണ്ട്, എൻ്റെ കുഞ്ഞ് എന്നെ കാണാൻ പൊട്ടിക്കരയും, അവർ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്, എന്തിനാണ് ഞാൻ എന്തിനാണ് പേടിപ്പിക്കുന്നത്, എപ്പോഴെങ്കിലും അവൻ വളർന്നു വരട്ടെ, ഇനി അവനുവേണ്ടി ജീവിക്കുന്നത് വളർന്നു വരട്ടെ, അവനെ വിളിക്കട്ടെ, അവൻ വിളിച്ച ശേഷം അവനെ കാണാൻ വരട്ടെ, അവന് വേണ്ടൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ വർക്ക് ആ ഒരു കോള് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ചേട്ടാ, ഈ പുള്ളിക്കാരി നോയലുമായിട്ട് മീൻസ് ഐ മീൻ മാരീഡ് ആയിരുന്നപ്പം ഒരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു ഗോസിപ്പ് ഉണ്ടായിരുന്നു, അതായത് നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്ന്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഞങ്ങളും ഇഷ്ടത്തിലായിരുന്നു, ഞങ്ങളത് ഇഷ്ടത്തിലായിരുന്നു, സ്നേഹത്തോട് ഞാൻ ഇഷ്ടത്തിലായിരുന്നു. അത് ഈ ജിജാ സുരേന്ദ്രൻ അവർ വന്നിട്ട് ജെ വി അംഗ്ഷൻ സംസാരിച്ചപ്പോഴത്തേക്കും അത് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തു, ഇങ്ങനൊരു കാര്യം പറയല്ലേ, എനിക്കിഷ്ടമായിരുന്നു. അതായത് ഞാൻ പറയാം, അമ്മളിയുടെ ഇമേജാണ് അമ്മ എപ്പോഴും കീപ്പ് ചെയ്യുന്നത്. നമ്മൾ കൃത്യം പറയും, ചേട്ടാ ചേട്ടനെ ഈ എടുത്തടിച്ചൊന്നും പറയല്ലേ, ആൾക്കാർ വരിക്കും ലോവലിനെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ചേട്ടനെ സ്നേഹിച്ചെന്ന് കെട്ടിയെന്ന് വരിക്കും, അത് പറയല്ലെന്ന് പറഞ്ഞു. ഞാൻ പറയില്ല, ഞാൻ അങ്ങനെ പറയില്ല, പണ്ടെനിക്ക് നമ്മളും ഇഷ്ടമുള്ളതായി ഞാൻ അങ്ങനെ, കാരണം നമ്മൾ പറയാൻ തോന്നിയില്ല, പക്ഷേ ഇഷ്ടമായിരുന്നു. ഒരു ചെറിയ ഒരു കാര്യത്തിലാണ് ഞങ്ങൾ പിണങ്ങിയത്. പിണങ്ങി 2 മാസം ഞാൻ അറിയുന്നു ലോവലിനെ കെട്ടാൻ പോകുന്ന അറിയുന്നു. ആ പിണക്കത്തിൻ്റെ കാരണം ലോവലാണെന്നാണ് ഭാവിയിൽ പറഞ്ഞത്. 2014 എന്നെ വിളിച്ചു വരെ ലോവലിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ എന്നെ വിളിച്ചു, ലോവലിൻ്റെ കുറേ പരാതി പറയാൻ വിളിച്ചു, അമ്മ വിളിക്കുന്നു പറഞ്ഞു, അമ്മ സംസാരിച്ചു, അപ്പോൾ വർക്കാണ് ആവശ്യപ്പെടുന്നത്. അവനെക്കുറിച്ച് സോറി ലോവലേട്ടനെ കുറിച്ച് കുറേ വൃത്തിയോട് പറഞ്ഞ ശേഷം ഈ പറയുന്ന വർക്കും പറഞ്ഞു. ഞാനത് വിശ്വസിക്കും, കാരണം ഞാൻ പറഞ്ഞു അമ്പിളി ദേവി എൻ്റെ പേരിൽ ഞാൻ വിശ്വസിച്ചു, പിന്നെ ലോവൽ പണ്ട് എന്നോട് കാണിച്ച ഒരു ദേഷ്യം എനിക്കുണ്ട്. അപ്പം അമ്പിളിക്ക് വർക്ക് പിടിച്ചു കൊടുത്ത് ഞാനും അമ്പിളിയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഡിവോഴ്സിൻ്റെ ഒക്കെ സംഭവം, അപ്പോഴും ഞാൻ അമ്പിളി സപ്പോർട്ട് ചെയ്യാം, എന്നെ എന്നും ബന്ധപ്പെടുന്നുണ്ട്, അപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഈ ഡിവോഴ്സിൻ്റെ ഒരു ഏകദേശം ഓക്കെ ഡിവോഴ്സ് ആകാൻ പോകുന്ന അറിയുമ്പോഴാണ് നമ്മൾ തമ്മിൽ ഒരു ചെറിയൊരു
ഇതിലോട്ട് വരുന്നത്. ആ സമയത്താണ് ഒരേ ടൈമിൽ രണ്ട് പ്രേമം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു ആരോപണവും ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് ലൈവും പിന്നെ ഇങ്ങനെ ഒരു മെസ്സേജ് ഇതിൻ്റെയൊക്കെ ഒരു കാരണം എന്താണെന്നാണ് ചേട്ടന് തോന്നുന്നത്? അല്ല, ഫേസ്ബുക്ക് ലൈവ് അല്ല, അവർ പക്ക പ്ലാൻ ചെയ്താണ്. ഒരു 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 ഞാനീ പറയുന്ന ഈ വ്യക്തിയെ ഞാൻ പരിചയപ്പെടുന്നതും കാണുന്നതും ഞാൻ ഈ വീടെടുത്തിട്ട് 3 വർഷം കഴിഞ്ഞു. പക്ഷെ ഞാൻ അവരെ കാണുന്നത് ഈ കൊറോണ ടൈമിലാണ്, ഒരു മാർച്ച് ഫെബ്രുവരി മാസം കൊണ്ട് കാണുന്നത്. നമുക്ക് നല്ല സൗഹൃദം. അവർ അത്യാവശ്യം ഈ പറയുന്നവരെ ഒരു കോളേജ് പ്രൊഫസറാണ്. അവർ താമസിക്കുന്നത് മാഹിലാണ്. അവർ വളരെ മാന്യമായിട്ട് നമ്മുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ട്. ഞങ്ങളുടെ ഇവരെ മേളിലൊരു അമ്മയുണ്ടാവും. നമ്മുടെ അത്യാവശ്യമൊക്കെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കി. ഇത് വലിയ കോമൺ ഉണ്ടെന്നല്ല, ചെറിയ കോമൺ ഉണ്ട്. ഞങ്ങൾ സംസാരിക്കുന്നത് മുഴക്കുണ്ടാക്കുന്നത് മുകളിൽ കേൾക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പം നിങ്ങളും ഞാനും അടുപ്പമാണെങ്കിൽ ചിലപ്പം നമ്മൾ ചിലപ്പം തുറന്ന് പറഞ്ഞിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, പല കാര്യം ചർച്ച ചെയ്യും. അപ്പോൾ ഇവരുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടായി. ആ സൗഹൃദം കുറച്ച് വളർന്നു പോയി. അതിന് കാരണം ഇതൊക്കെ തന്നെയാണ്. ഞാൻ ഇവരോട്ട് ഇവരുമായിട്ട് ഞാൻ പതുക്കെ 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 അകന്നു തുടങ്ങി. കാരണം ഞാൻ ചെയ്യരുത് പറഞ്ഞ കാര്യം വീണ്ടും ചെയ്തപ്പോൾ എനിക്ക് ഇവന് എന്ത് വോയിസുണ്ട്? പരസ്പരം സംസാരിച്ചു, ഇനി ഇതുണ്ടാവരുത് എന്ന് സംസാരിച്ചിട്ടാണ് ഇത് തുടങ്ങിയത്. കഴിഞ്ഞ കാലം ഞാൻ പറഞ്ഞു, പണ്ടത്തെ കാര്യം ഇപ്പം എൻ്റെ ആണെങ്കിലും പണ്ട് 2019-25 മുമ്പ് ഞാൻ എന്തായിരുന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞ കാര്യമില്ല. എനിക്ക് പല കാര്യം ഉണ്ടാവും, അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഒരു ഫാമിലി ഉണ്ടാക്കിയത്. അവരും തെറ്റ് ചെയ്യാൻ പാടില്ല, ഞാൻ തെറ്റ് ചെയ്യാൻ പാടില്ല. അവരാണ് വിളിച്ചത്, അത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു, വീണ്ടും തുടങ്ങി. പിന്നെ ഞാനതിനാണ് അവരുടെ കൂടെ നിൽക്കേണ്ട ആവശ്യം എന്താണ്? അപ്പോഴും ഞാൻ അവിടെ കളഞ്ഞിട്ടില്ല, ഇന്നും കളഞ്ഞിട്ടില്ല, ഞാൻ കളയെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ സംസാരിക്കുമ്പം ദേഷ്യം വരുമ്പോഴത്തേക്കും ഒരു പ്രശ്നം ഉണ്ടായി, അമ്പിളി അത് സംഭവിച്ചു, വിട്ടേക്ക് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം കഴിഞ്ഞിട്ട് പിന്നീട് അത് വഷളാക്കി. എനിക്ക് 3 മാസം ഈ പറയുന്ന അമ്പിളി ദേവിയെ ഈ നാട് മൊത്തം നാറ്റിക്കായിരുന്നു. നാറ്റിച്ചില്ലല്ലോ. ഞാൻ ചെന്ന് കണ്ട് സംസാരിച്ചു. ഈ പാലക്കാട് ഈ പയ്യൻ്റെ വീട്ടിൽ പോയി, വീട്ടിൽ പോയി ഇന്നും നിങ്ങൾ നോക്കിയോ, മറുനാടൻ മലയാളിയുടെ ആ സമയത്ത് ന്യൂസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവൻ്റെ വീട്ടിൽ പോയി സംസാരിക്കുന്നത്. അത് ഞങ്ങൾ വേറെ രീതിയാക്കി, അമ്പിളി ശല്യം ചെയ്യുന്നവർ തന്നെ അതാക്കി. അത് അമ്പിളി പറഞ്ഞിട്ടാണത്. എല്ലാം അമ്പിളിയുടെ സേഫ്റ്റി കളി. പിന്നീടാണ് കഥ. ഞാനവിടെ ചെല്ലുമ്പോൾ അവൻ വലിയ വീട്ട് സെറ്റപ്പാണ്. അവൻ ഇവൻ ഫ്രോഡാന്നൊക്കെ പറഞ്ഞത്. അവൻ ചെറിയ സെറ്റപ്പൊന്നുമല്ല, അവൻ വലിയ സെറ്റപ്പാണ്. അവൻ്റെ ഫാമിലി അച്ഛൻ പോലീസ് ഓഫീസറൊക്കെയാണ്. അയാളും പറഞ്ഞു അങ്ങനെയല്ല സംഭവം. ഞങ്ങൾക്ക് അമ്പിളിയെ താല്പര്യമില്ലായിരുന്നു. ഒരു കുട്ടിയുണ്ട്, വേറൊന്നും കൊണ്ടൊന്നുമല്ല, കുട്ടിയുണ്ട്. പക്ഷെ എൻ്റെ മോൻ അവളെ ജീവനായിരുന്നു. അവൾക്ക് വേണ്ടി എന്തൊക്കെയോ പ്ലാൻ ചെയ്തു, ലണ്ടനിലേത് എല്ലാം പ്ലാൻ ചെയ്തു. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ ഒരു ഷോക്കായിപ്പോയി. എന്തുവൻ അച്ഛനെ അമ്മയും വരെ മറന്നിട്ട് അവളെ മതി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അവൾ ചീറ്റ് ചെയ്തത്. അപ്പം ഞാനിത് കേട്ട് എൻ്റെ കൂട്ടുകാരുണ്ട്. എന്ത് പറഞ്ഞു? ആദിത്യ രാമു എന്ന് പറഞ്ഞ കൂട്ടുകാരുണ്ട്. ആദി, നീ എങ്ങനെയാടാ ഇങ്ങനെ ഓരോന്ന് കൃത്യമായി എടുത്ത് തലവെക്കെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം കഴിഞ്ഞു. വീണ്ടും ഈ സംഭവം കോൾ വരുന്നുണ്ടെങ്കിൽ അതെന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഇവർക്ക് ഒരു കിട്ടിയ ചാൻസ്, ഒരു പ്രശ്നമുണ്ടായി, ഞാൻ പറഞ്ഞു, അത് സംഭവിച്ചു പോയി, പോട്ടെ. ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു എനിക്ക് അവരവിടുത്ത്. എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. എന്നെ സംബന്ധിച്ച് എന്നോട് വളരെ സ്നേഹത്തോടെ പെരുമാറിയ വ്യക്തി, എന്നോട് എനിക്ക് ഒരുപാട് സപ്പോർട്ട് എന്ന വ്യക്തിയാണ്. ആ വ്യക്തി എൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അവരെ എത്രത്തോളം ദ്രോഹിക്കാൻ പറ്റും? ഈ സ്ത്രീ ഇത്രയും കൃത്രിമയാണെന്ന് അറിഞ്ഞിട്ടില്ല. ഇവരിത്രയും ദ്രോഹിച്ച് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കി. ഇപ്പൊ അവർ പറയുന്നുണ്ട് ഞാനും അവരും കൂടി ഭീഷണിപ്പെടുത്തുന്നു. അപ്പൊ സംഭവമില്ല, ഡിവോഴ്സിന് വേണ്ടി ഒരു ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞു. അതായത് പോലീസുകാരെ വെച്ചും അല്ലെങ്കിൽ ഡിവോഴ്സ് വേണം. പോലീസുകാരിരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, പോലീസ് ഫ്രണ്ട്സ് എനിക്കുണ്ട്. അത് എന്റെ തെറ്റുകൾക്ക് കൂട്ടുനിൽക്കാൻ വേണ്ടിയല്ല. അവർക്കറിയാം എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ അവർക്ക് എന്നെ പേടിച്ചിട്ട് പറയുന്നത്, കാരണം അവരെ കാണിക്ക എൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞിരുന്നു. ഒരു പരിധി വിട്ടു തുടങ്ങി. അന്ന് തന്നെ ഇവർ സംസാരം കൂടിയപ്പോൾ ഞാൻ എൻ്റെ കൈ വെട്ടിയും കുറിച്ചു. എനിക്ക് പ്രാന്ത്, ഞാൻ പറഞ്ഞു സംസാരം സ്റ്റോപ്പ് ചെയ്യ്, സംസാരം സ്റ്റോപ്പ് ചെയ്യുന്ന പറഞ്ഞു. ഞാൻ എനിക്ക് പ്രാന്ത് കയറി നിർത്ത. കാരണം ഇവർ പറഞ്ഞ കഥ മുഴുവൻ വെച്ചാൽ ഞാൻ എന്തോ ഒരു വലിയൊരു കുഴപ്പക്കാരൻ്റെ ഇത് പറഞ്ഞപ്പോഴത്തേക്കും അവർക്ക് അത് വിശ്വസിക്കണം. ഇവരെ വീട്ടിൽ വിളിച്ച് ഗെയിം കളിച്ച് അവരുടെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ വേറെ ഉണ്ടാകാം ഉണ്ട്. അത് മൊത്തം കുളവാക്കി നാറ്റിച്ച് ആ പ്രശ്നം തീർന്നതിനെ, അത് അന്ന് തീർന്ന വിഷയമാണ്, അതിനെ വേറെ രീതിയിൽ കൊണ്ടുപോയി കുളവാക്കി അവർക്ക് അവർ ഗർഭിണിയായി. അത് എൻ്റെതാണ്, ഞാൻ അബോർഷൻ നടത്തി. അത് സംഭവമില്ല, എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല. എൻ്റെ ഞാൻ അവർ ആ പെൺകുട്ടി പല വട്ടം വിളിച്ച് പറഞ്ഞു ഞാനല്ല മെസ്സേജ് അയച്ചത്, അവരെ ഫോണിൽ നിന്ന് അയച്ചത്, അവരെ വീട്ടിൽ നിന്നാണ്, ഞാനല്ല അയച്ചത്. അങ്ങനെ ചേട്ടൻ ചെയ്തിട്ടില്ല. എൻ്റെ അബോർഷൻ നടത്തത് തലശ്ശേരി ഹോസ്പിറ്റലാണ്, കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണ്. എൻ്റെ കൂടെ വന്നത് എൻ്റെ വീട്ടുകാരാണ്, അല്ലാതെ നിങ്ങളുടെ ഭർത്താവല്ല. നിങ്ങൾ നിങ്ങളുടെ ഫാമിലി കൊണ്ടുപോകൂ എന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞു. പിന്നീട് ഇവരെന്തിനാണ് കളിക്കുന്നത്?
അമ്മളി ഒരു 100 തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ നിങ്ങളുടെ ഭർത്താവല്ല, അത് എൻ്റെ ഭർത്താവാണ്. ഹീസ് എ സ്കെപ്റ്റിക് അമ്മളി. ഇനിയെങ്കിലും അത് മനസ്സിലാക്കൂ. അയാൾ ഉണ്ടാക്കുന്ന കുറേ മാനിപ്പുലേറ്റഡ് സ്റ്റോറീസ് കേട്ടിട്ട് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കല്ലേ. യുവർ ഹസ്ബൻഡ് ഇസ് എ ജെം ഓഫ് എ പേഴ്സൺ. അത് മനസ്സിലാക്കൂ. അയാൾ നിങ്ങളുടെ മകനെയും നിങ്ങൾക്ക് വേറൊരാളിലുണ്ടായ മകനെയും ഒക്കെ പൊന്നുപോലെ നോക്കുന്നില്ലേ. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, ഇതൊക്കെ ഞാൻ നേരിട്ട് കാണുന്നുണ്ട്. അത് കണ്ടുകൊണ്ടുള്ള സ്നേഹമുണ്ട്. അത് എനിക്ക് മാത്രമല്ല, ഈ കേരളത്തിലുള്ള ഒരുപാട് സ്ത്രീകൾ അതിനെ കമൻ്റ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരിലും നിങ്ങളുടെ ഭർത്താവ് കുട്ടികളെ ഉണ്ടാക്കാൻ നടക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് അത് മനസ്സിലാക്കൂ. ആരെങ്കിലും പറയുന്ന കഥകൾ കേട്ട് ഇതിന് പിന്നാലെ തുള്ളി നടക്കല്ലേ, അത് വിശ്വസിക്കൂ. ഞാൻ നിങ്ങളൊരു തവണ ഫോൺ ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു അതല്ല, അങ്ങനെയല്ല എന്നുള്ളത്. എൻ്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചത് എൻ്റെ ഹസ്ബൻഡാണ്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കൂ. എന്നിട്ട് നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. അതൊന്നും മനസ്സിലാക്കൂ. ഇനിയെങ്കിലും ഇത്തരം കള്ളക്കഥകൾ വിശ്വസിക്കല്ലേ. ഞാൻ എൻ്റെ ജീവിതമോ നശിച്ചു, സ്വന്തം ജീവിതം നശിപ്പിക്കല്ലേ. പിന്നെ നിങ്ങൾ അവരെ അദ്ദേഹത്തിനെ നോക്കിയിട്ടില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. നിങ്ങൾ അദ്ദേഹത്തിന് വയ്യാതെ ഇരുന്നിട്ട് പോലും മരിക്കാൻ കിടന്നിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത കാര്യങ്ങളുണ്ടായതും കുറേ കാര്യങ്ങളുള്ളതാണ്. അതൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. വൈരാഗ്യം തീർക്കരുത്. സ്വന്തം തെറ്റുകളും കുറ്റങ്ങളും ഒരുപാട് നിങ്ങൾ ചെയ്തിട്ടില്ലേ. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും ഡെലിവറി കഴിഞ്ഞപ്പോഴും അതിനു മുമ്പും അങ്ങനെയുള്ള കുറ്റങ്ങളുടെ ഒരു ഭാഗമായിട്ടല്ലേ നിങ്ങൾ അദ്ദേഹത്തെ കല്യാണം കഴിച്ചത് പോലും. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ വൈരാഗ്യം തീർക്കുന്നത്? നിങ്ങൾക്ക് അയാളെ വേണ്ടെങ്കിൽ അയാളെ ഉപേക്ഷിക്കൂ. അയാളെ സ്വസ്ഥമായി ജീവിച്ചോട്ടെ. എൻ്റെ പേരിൽ എന്തിനാണ് എൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത്? നിങ്ങൾ ആദ്യം വിളിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഞാനിത് സംസാരിക്കുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുമെന്ന് പറഞ്ഞതല്ലേ? പിന്നെയും പിന്നെയും എൻ്റെ ഭർത്താവിനെ വിളിച്ച് വിളിച്ച് ഓരോ കാര്യങ്ങൾ ഓരോ സ്റ്റെപ്പുകൾ ഓരോന്ന് പറഞ്ഞും റെക്കോർഡിങ്സ് എല്ലാം ഉണ്ടാക്കി വെച്ചത് നിങ്ങളല്ലേ? എന്തിനാണ് എല്ലാവരുടെയും ഗർഭം എൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത്? എനിക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അച്ഛൻ എൻ്റെ ഭർത്താവ് തന്നെയാണ്, അല്ലാതെ നാട്ടുകാരല്ല. പിന്നെ ആ സ്ക്രീൻഷോട്ട് ഇട്ട കാര്യം പറഞ്ഞുതരാം. അവർ അവരുടെ അബോർഷനുണ്ടായ ശേഷം 13 വർഷം അവർക്കുണ്ട് ഈ പറയുന്ന ഒരു കുട്ടി, അത് അബോർഷനുണ്ടായ ശേഷം അവർ ഈ പറയുന്ന ഫോട്ടോ സ്കാനിങ് ഫോട്ടോ ഇട്ടിരിക്കുന്ന അവരായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇത് എൻ്റെ തലയിൽ കൊണ്ട് വെക്കാൻ വേണ്ടി കടന്നവരും. ഇതൊക്കെ ഈ പ്രശ്നം ഉണ്ടായ എത്രയോ നാൾക്ക് മുമ്പേ ഫോട്ടോ ഇട്ടിരിക്കും. അവർക്ക് അതൊരു സെൻറ്റിമെൻസ് ആയിരുന്നു. ഈ പ്രശ്നം ഊതി പെരുപ്പിച്ച് ഞാൻ പറഞ്ഞു അമ്പിളി ഇത് നിർത്തം, അമ്പിളി എനിക്ക് പ്രാന്തമായി ഇത് നിർത്ത്. കാരണം ഞാൻ അവരുടെ വീട്ടുകാരെ ബന്ധുക്കളെ വിളിച്ച് പറഞ്ഞു ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യും, ഇത് കൈവിട്ട് പോകുന്ന വിഷയം. കാരണം എനിക്കും ഇത് ഉത്തരവില്ല, വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ലൊക്കേഷനൊക്കെ അറിയാം, ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഇത് ഒന്ന് നിർത്ത് എന്ന് പറഞ്ഞപ്പോൾ ഇത് വഷളാക്കി. കാരണം ഇവർക്ക് ആയുധം കിട്ടി എനിക്കെതിരെ, ഇത് വഷളാക്കി അവരെ വിളിച്ച് പറയും ആദ്യത്തെ ചേട്ടൻ അവിടെ വന്ന് ചേട്ടൻ ഇങ്ങനെയാണ് എൻ്റെ ഭർത്താവിന് എനിക്ക് വേണം എനിക്ക് ജീവനാണെന്ന് പറയും. എന്നിട്ട് ഈ ഭർത്താവിനെതിരെ ഇവർ കാണിക്കുന്ന മൊത്തം എന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ സംഭവം അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഞാൻ അവരെ വീട്ടിൽ പോയപ്പം അവരതുപോലെ ആ സംഭവം തീർത്തിരുന്നെങ്കിൽ സംഭവം തീർന്നേനെ. അതിന് പകരം നമ്മൾ പറയുന്ന റെക്കോർഡ് ചെയ്ത് അവളുടെ ഭർത്താവിന് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് തെളിവുണ്ടാക്കുക. പിന്നെ തെളിവുണ്ടാക്കാൻ വേണ്ടി എൻ്റെ ഫോണിൽ മെസ്സേജ് അയക്കും. ഞാൻ തിരിച്ച് അയക്കുമ്പോഴത്തേക്ക് റിപ്ലൈ വരത്തില്ല. ഞാൻ പിന്നെ എന്തിനാണ് അവരെ വെച്ചുകൊണ്ടിരിക്കുക? എത്ര തവണ ഞാൻ അങ്ങോട്ട് പറയുന്നതിനൊന്നും റിപ്ലൈ ഇല്ല. പിന്നെ സഹിക്കാൻ വയ്യാണ്ട സമയത്തിൽ പറഞ്ഞിട്ടുണ്ടാവും ഈ മതിയായി. ഈ മതിയായി എന്ന് പറഞ്ഞ് 2000 എൻ്റെ കുഞ്ഞുണ്ടായ ശേഷമാണ് പറഞ്ഞത്. ഈ മതിയായും വിളി. കാരണം എനിക്ക് ഏകദേശം മനസ്സിലായി ഇവരൊരു നല്ല ഭാര്യയൊന്നുമല്ല. പൈസ സഹായിച്ചു അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും അല്ല എന്ന് വിശ്വസിക്കാനുള്ള ഭാര്യ. പിന്നെ ഒരു സമയത്ത് രണ്ടുപേരെ ഒരുപോലെ കൊണ്ടുപോയൊരു സ്ത്രീ നിർത്താൻ പറഞ്ഞു, അത് ചീറ്റിംഗ് ആണോ അല്ലയോ? ഇവർ പൊതുസമൂഹത്തിന് മുമ്പിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു പുരുഷനെ നോക്കത്തില്ല, അങ്ങനെയെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇതൊക്കെ കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ പുറത്ത് വരുമെന്ന് അറിയാതെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 10 മുമ്പ് സംസാരിച്ചപ്പോൾ അറിയാതെ ഇവർ വീട്ടിൽ വെച്ച് സംസാരിച്ചു പോയി 10 മുമ്പ്. ഞാൻ പറഞ്ഞു നിൻ്റെ എല്ലാ കൃത്രിമവും ഞാൻ പുറത്തുവിടുന്നു പറഞ്ഞു. ഇതെൻ്റെ വായിൽ നിന്ന് അബദ്ധം വന്നു പോയതാണ്. ഇതിൻ്റെ ഭയമാണ് ഇവരിപ്പോൾ കളിച്ച കളി. ഓരോ സ്റ്റെപ്പായിട്ടൊരു പാട്ടിട്ടിരിക്കും. ആ പാട്ടൊക്കെ ഇത്രയും കൃത്രിമം ഈ പാട്ടിട്ടിരിക്കുന്നു. പാട്ടിനകത്ത് കൃത്യമായി 2-3 കൊണ്ട് കമൻറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നു. എൻ്റെ ഒരു എനിക്കറിയാതെ ഞാനുമായി ബന്ധപ്പെട്ട ആളാണ് കമൻറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നു. പിന്നെ അതിനെ വാർത്തയാക്കി പിറ്റേ ദിവസം പതുക്കെ ഫോട്ടോ ഒക്കെ മാറ്റി, പിന്നെ പ്രൊഫൈൽ നെയിം മാറ്റി, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വാർത്ത കൊടുത്തു. അതുവരെ ഞാൻ എല്ലാവരോടും പറഞ്ഞത് എൻ്റെ ഭാര്യയാണ്, എനിക്കൊരു പ്രശ്നമില്ല, കാര്യം ഈ പ്രശ്നം ഞാൻ തീർത്തു വരിക. എനിക്ക് അവരെ വീട് ഷിഫ്റ്റ് ചെയ്യണം, ആ വീട് ഇല്ലാണ്ടാക്കി
ഒരു പ്രശ്നം ഉണ്ടാക്കിയതിന് പേരിലാണ് ഇത് കൊണ്ടായത്. പിന്നെ ആ സമയം എൻ്റെ തലമുണ്ട് വെക്കാൻ ഞാൻ പറഞ്ഞു അതേടി എൻ്റെ കൊച്ചു തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഫോട്ടോ എടുത്ത് പബ്ലിക്കായിട്ട് എൻ്റെ ഫേസ്ബുക്ക് ഇടുന്നത്. അതിൽ രഹസ്യമായിട്ടല്ല, എൻ്റെ 90 ഇവിടെ പറഞ്ഞ് ഫീൽഡിൽ അറിയുന്നു പറഞ്ഞു 98% ആളുകളും ചാനൽ ഉൾപ്പെടെ എൻ്റെ ഫേസ്ബുക്കിലുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ രഹസ്യമാക്കുന്നത് എൻ്റെ മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു, എന്നെ അത്രയും ദ്രോഹിച്ചു. പിന്നെ എൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയെ ഇനി ബുദ്ധിമുട്ടിക്കാനാണെങ്കിൽ 100% അവരോടൊപ്പം അവരുടെ സുഹൃത്തായിട്ട് ഞാനുണ്ടാവും, ഭർത്താവായിട്ടല്ല, അവരെ ഒപ്പം ഉണ്ടാവും. അത് ഞാൻ ആൾബലത്തിലായാലും ശരി ഏത് രീതിയിലാണ് ശരി, കാരണം ഒരു പരിധി കഴിഞ്ഞു, അവരെയും ദ്രോഹിച്ചു, അവർ പ്രാന്താശുപത്രിയിൽ അഡ്മിറ്റാകേണ്ടി വന്നു, അവരവസാനം അവിടെ നിന്ന് ഇറങ്ങി പോലീസ് സ്റ്റേഷൻ കേസ് കൊടുത്തു. എൻ്റെ പേരിൽ ഈ പറയുന്ന ആളുകൾ എന്തെല്ലാം ചെയ്യുന്നറിയോ, ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ സോൾവ് ചെയ്യാൻ ഇടയിൽ കൂടിയാണ്. ഞാനും വിചാരിച്ചു ഇവരുടെ ബന്ധു അനി എന്ന് പറഞ്ഞ ചേട്ടൻ വിളിക്കും, ആ മോനെ വഴക്കും വേണമൊന്നും വേണ്ട, ഞാൻ വഴക്കില്ല ചേട്ടാ, എന്നെ വേണമെങ്കിൽ അവരിങ്ങനല്ലോ ചെയ്യുന്നത്. എൻ്റെ ബുദ്ധിമുട്ടുകൾ എൻ്റെ ശത്രുക്കളെ വിളിച്ചിട്ട് ഞാൻ ചില പൈസ കൊടുക്കുന്ന ആൾ എന്തിനാണ് ഇവർ ചെയ്യുന്നത്, ഞാൻ മഹാപെട ആയിക്കോട്ടെ, ഇവരെന്തിനാണ് ഇങ്ങനെ കളിക്കുന്നത്? നിങ്ങൾ പറയാം നമുക്കൊരാളെ വേണമെങ്കിൽ അയാളെ പൊതുസമൂഹത്തിന് നാറ്റിക്കണം ചെയ്യേണ്ടത് അല്ലേ? എനിക്കും തെറ്റുപറ്റിയിട്ടുണ്ട്, ഈ പറഞ്ഞ വ്യക്തി തെറ്റുപറ്റിയിട്ടുണ്ട്, അത് നിർത്താം, സ്റ്റോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അത് തീർക്കാൻ വരുന്നു. അവർ ഭീഷണിപ്പെടുത്തുന്നല്ലേ നിങ്ങളോട് പറഞ്ഞത്, ഞാൻ അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം, അവർ അവർക്ക് അയച്ചൊരു മെസ്സേജുണ്ട്. അപ്പോൾ ഈ ഓഡിയോ ക്ലിപ്പാണ് നമ്മൾ പറഞ്ഞത്, ഇപ്പോൾ ഈ ആരോപിച്ച് പറഞ്ഞ മാഹിയിലുള്ള ഈ ലേഡിയുടെ ഓഡിയോ ക്ലിപ്പാണ് അല്ലേ? മറ്റേടാ പ്ലേ ചെയ്യാം. ഇതൊക്കെ അറിഞ്ഞ് ചോദിക്കേണ്ടത് ഒരു ഭാര്യയുടെ ഉത്തരവാദിത്തം തന്നെയാണ്. നിങ്ങൾ കുറ്റം പറയുന്ന ഞാനുണ്ടല്ലോ, എൻ്റെ ഭർത്താവിന് അദ്ദേഹത്തിന് വീട് പണി നടക്കുന്നതിൻ്റെ ആവശ്യങ്ങൾ കണ്ടുമ്പോൾ വന്നപ്പോൾ ടൈറ്റ് വന്നപ്പം ഞാൻ അങ്ങോട്ടാണ് എടുത്തു കൊടുത്തത്, സ്വർണം എടുത്തോളൂ, ഇതെടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യൂ എന്ന് ഞാൻ പറഞ്ഞത് ഞാനാണ്. പല കാര്യങ്ങൾക്കും എല്ലാം എടുത്തു കൊടുത്തത് ഞാനാണ്. നിങ്ങൾ ചെയ്തിട്ടില്ല എന്നോ ചെയ്യുന്നില്ല എന്നോ ഒന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ അറിഞ്ഞു കണ്ട് പ്രവർത്തിക്കണം ഭാര്യമാരായ, അങ്ങനെയാണെങ്കിൽ ഭർത്താവ് എവിടെയും പോവില്ല. അതുപോലെ തന്നെ ഒരു ഭാര്യയ്ക്ക് എന്ത് വേണമെന്ന് അറിഞ്ഞു കണ്ട് ഒരു ഭർത്താവും പ്രവർത്തിക്കണം, അങ്ങനെയാണെങ്കിൽ ഒരു ഭാര്യയും എവിടെയും പോവില്ല. ഈ പറയുന്ന ഫിസിക്കൽ റിലേഷൻഷിപ്പിനാണെങ്കിൽ അത് ഒന്നോ രണ്ടോ പ്രാവശ്യം മാക്സിമം നടക്കും, അല്ലാതെ ഇങ്ങനെ പിരിയാൻ പറ്റാത്ത പോലെയോ അങ്ങനെയൊന്നും ആരും ആവില്ല. അതുകൂടി മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തിനും അല്ല ഈ പറയുന്ന ആദിത്യൻ ജയൻ എന്ന് പറയുന്ന നിങ്ങളുടെ ഭർത്താവ് എൻ്റെ അടുത്ത് വന്നത്. അങ്ങനെ ഒരു ശരീരത്തിനാണ് വേണ്ടതെങ്കിൽ അദ്ദേഹം അത്യാവശ്യം കാണാൻ സുന്ദരനാണ്, പ്രശസ്തനാണ്, എല്ലാ കാര്യങ്ങളുമാണ്. നിങ്ങളെക്കാൾ സുന്ദരിമാരായിട്ടുള്ള ഒരുപാട് നടിമാരും അല്ലെങ്കിൽ നടിമാരല്ലാത്ത സ്ത്രീകളും പെൺകുട്ടികളും എല്ലാം ഈ ലോകത്തുണ്ട്. ഒരുപാട് പേരെ കിട്ടുമല്ലോ, എന്തുകൊണ്ട് ഇവരുടെ അടുത്തൊന്നും പോവാതെ ഒരു കല്യാണം കഴിഞ്ഞ് 34 വയസ്സായിട്ടുള്ള ഗ്രീഷ്മയുടെ അടുത്ത് വന്നു? ഇത് കണ്ടിട്ടാണോ? ഇത് കണ്ടിട്ടല്ല. അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഞാൻ ആരുടെയും ജീവിതം ഞാനായിട്ട് നശിപ്പിച്ചതല്ല, നിങ്ങളുടെ ജീവിതം നിങ്ങളായി നശിപ്പിച്ചതാണ്. ഇനിയും തിരിച്ചു പിടിക്കണമെങ്കിൽ നിങ്ങൾ അത് ചെയ്യൂ, അല്ലാതെ എൻ്റെ മുമ്പിൽ അഭിനയവും ഷോവും കാണിക്കണ്ട. ഇതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത്രയൊക്കെ നിങ്ങൾ കാണിച്ചിട്ടും പറഞ്ഞിട്ടും നിങ്ങളാണ് തെറ്റ് ചെയ്തത് എന്ന് അറിയാമെന്നും, ഈ പറയുന്ന തെറ്റല്ല പറയുന്നത്, നിങ്ങളുടെ ശ്രദ്ധയില്ലായ്മയാണ് എന്ന് അറിയാവുന്നത് കൊണ്ടും ഞാൻ ഒന്നുകൂടി പറയട്ടെ, നിങ്ങളുടെ ചേച്ചിയുണ്ടല്ലോ, അവര് സന്തോഷമായി ജീവിക്കുന്നുണ്ടല്ലോ, എന്തു പറ്റി അവരുടെ ഭർത്താവിന് ഇതുപോലെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലേ? ഒരു 2-3 കല്യാണങ്ങൾ കഴിച്ചു അവര്, കാരണം അവരവരുടെ വീട്ടിലെ ജോലികൾ നന്നായി തന്നെ ചെയ്യുന്നുണ്ട്, ഭർത്താവിനെയും കുട്ടികളെയും ശ്രദ്ധിക്കുന്നുണ്ട്, ഭർത്താവിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഭർത്താവിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾക്കില്ല? അതുകൊണ്ട് സ്വയം മനസ്സിലാക്കുക, സ്വന്തം ഭാഗത്തും മിസ്റ്റേക്കുകൾ ഉണ്ട്. ഒരു ഭാര്യയ്ക്ക് എന്ത് വേണം അതൊരിക്കലും കിടപ്പറയല്ല എന്നുള്ളത് അറിയുന്നത് വളരെ നല്ലതായിരിക്കും. സ്നേഹമാണ് വേണ്ടത്, കരുതലാണ് വേണ്ടത്, കൂടെയുണ്ടെന്നുള്ള ഒരു വിശ്വാസമാണ് വേണ്ടത്. ഞാൻ വീണാൽ പിടിക്കാൻ ആളുണ്ടാവും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ആ സ്നേഹത്തിന് മുമ്പിൽ ഏത് ഗ്രീഷ്മയല്ല, ഉർവശിയല്ല,
ആര് വന്നു കഴിഞ്ഞാലും ആരും വീഴില്ല, അതുകൂടി മനസ്സിലാക്കിക്കോളും. പിന്നെ ഈ ഇതൊന്നും കണ്ടിട്ടല്ല, നിങ്ങളുടെ ഈ ഡയലോഗുകളിൽ പലതും കള്ളത്തരമാണ്, നിങ്ങൾ വീട്ടിൽ പോലും കേട്ടിയില്ല എന്നും, ഡ്രസ്സ് വലിച്ചെറിഞ്ഞ കാര്യം അങ്ങനത്തെ കാര്യങ്ങളും, അദ്ദേഹം പേനാക്കത്തി വെച്ച് പേടിപ്പിച്ചു എന്നുള്ളതൊക്കെ ഞാൻ കേൾക്കുന്നു. അറിയാം, NOC നിങ്ങൾ പറഞ്ഞു, NOC നിങ്ങൾ ചോദിച്ചു എന്നും പറഞ്ഞു, അപ്പൂവിനെ തൊടാൻ വന്നപ്പോ അപ്പൂവിനോട് അകത്ത് കടന്നു പോയിക്കോന്ന് നിങ്ങൾ പറഞ്ഞു എന്നും ഇതെല്ലാം ഞാൻ അറിഞ്ഞു. പക്ഷെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടും ഞാൻ അദ്ദേഹത്തിനെ ബ്ലോക്ക് ചെയ്തത് അദ്ദേഹത്തിനോടുള്ള സ്നേഹക്കുറവ് കൊണ്ടോ അദ്ദേഹത്തിൽ വിശ്വാസമില്ലായ്മ കൊണ്ടോ അല്ല. ഞാൻ കാരണം ഒരു സ്ത്രീയുടെ, നിങ്ങൾ വളരെ കാര്യമായി പറഞ്ഞ താലിയുണ്ടല്ലോ, ആ താലി ഞാൻ കാരണം ഒരു താലിയുടെ സ്ത്രീ, ഒരു സ്ത്രീയുടെ താലി മുറിയേണ്ട, പൊട്ടേണ്ട, ഒരു കുഞ്ഞിന് അവന്റെ അച്ഛനെ ഇല്ലാതെ ആവേണ്ട എന്നുള്ള രണ്ട് കാര്യങ്ങൾ മനുഷ്യത്വം കൊണ്ട് മാത്രമാണ്. പക്ഷെ നിങ്ങൾ ഈ കളി കളിച്ച്, ഇമാതിരി കളി കളിച്ചിട്ട് ഒറ്റപ്പെടുത്താനാണെങ്കിൽ ഈ രണ്ട് വികാരങ്ങളും ഞാൻ വേണ്ടാന്ന് വെക്കും. സ്നേഹത്തോടെ നിന്ന് നിങ്ങൾ എന്നെ അത് കാണിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൂടെ ഉണ്ടാവും. അത് ചാവാനാണെങ്കിൽ ചാവാൻ, ജീവിക്കാനാണെങ്കിൽ ജീവിക്കാൻ. ഇതിനകത്ത് എവിടെ ഭീഷണി ഉള്ളത്? അപ്പൊ ചേട്ടാ, ഇതിപ്പം അംലി ഒരു ഒരു റിക്വസ്റ്റ് ചെയ്ത അംബുലൻസിലേക്ക് ഇപ്പൊ എന്തൊരു ഭീഷണി പുള്ളിക്കാരുടെ അടുത്ത് ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ടാണോ പുള്ളിക്കാരി ഇങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചത്? അതായത് ഇതിപ്പോ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെന്ന് ആരോപിച്ചുകൊണ്ടാണോ ഇങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് അയച്ചത്? ഈ വോയിസ് ക്ലിപ്പ് ഒരിക്കലും അമ്പിളിക്കുള്ള ഭീഷണി അല്ലല്ലോ, ജീവിക്കണം എന്ന് പറയുന്നത്. അതെ, അവരെ ഈ പ്രശ്നങ്ങൾ അമ്പിളി വഷളാക്കുക. അമ്പിളിയെ സംബന്ധിച്ചിടത്തോളം ആദിത്യരെന്ന് പറഞ്ഞാൽ വേണ്ട, ഇതാ സത്യം. ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരെ ഒഴിവാക്കുന്നത്, അമ്പിളി ഈ പറഞ്ഞ ഒരു ഈ ആദ്യത്തെ ഭർത്താവ് ഒഴിവാക്കി, ഇതുപോലെ തന്നെയാണ് അവർക്ക് വേണ്ടത് വർക്ക് മാത്രമാണ്. ഇപ്പം അവർക്ക് ഈ ഈ സെൻറ്റിമെൻസിൽ അവർക്ക് ഫീൽഡിൽ വരാനും എന്നെ പൂർണ്ണമായി ഫീൽഡ് ഔട്ട്, ഇപ്പം എനിക്ക് പെയ്ഡ് ന്യൂസ് പോലെയൊക്കെയാണ് എനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്, ഇവനെ എന്താണ് ബാൻ ചെയ്യണം എന്നൊക്കെ ഞാൻ ഞാൻ വളരെ വായിച്ചു. അപ്പം ഇവരെ ഉദ്ദേശം ഇവർ ഇവർ ഫീൽഡിൽ വരാൻ വേണ്ടി കളിക്കുന്ന കളി മാത്രമാണ്. ഇവിടെ ആരും ഇവരെ ഭീഷണിപ്പെടും, ഇവർക്ക് ഒന്ന് ഇവരെ ഭീഷണിപ്പെടുത്താനില്ല, ആലോചിക്കണം. നമ്മളൊന്നും ആ വഴിക്ക് പോകുന്നില്ല. നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, പ്രശ്നങ്ങൾ വേണ്ട. ഇതൊരു 1000 വട്ടം പറഞ്ഞു, ഒരു കാര്യം ഒന്നിലധികം വട്ടം നമ്മൾ പറയുന്നു നമ്മൾ വെറുത്തു. ഇപ്പം തന്നെ ഈ ഇൻ്റർവ്യൂകൾ ഒന്നും രണ്ടും വന്ന് വീണ്ടും വീണ്ടും ആൾക്കാരെ എന്നെ വിളിക്കുമ്പോൾ ഞാൻ എടുക്കാത്തതെന്നറിയാം, എനിക്ക് താല്പര്യമില്ല, ഇതേ വിഷയം പറയുവാണ്. അപ്പം നിങ്ങളെ പോലുള്ള ഒരു പ്രമുഖ ചാനൽ, ഓൺലൈൻ ചാനൽ നമ്മളെ ബന്ധപ്പെടുമ്പോൾ നമുക്കത് പറയാൻ ഒരു എന്താ പറയുക പ്ലാറ്റ്ഫോമാണിത്, വേറെ വഴിയില്ല. അതുകൊണ്ടാണ് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഇവരെ ഭീഷണിപ്പെടുത്തുമല്ല, ഇനി ഞാനിവർക്ക് അച്ഛൻ മെസ്സേജ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഞാൻ പറഞ്ഞുതരാം, ഇവരെ വിളിച്ചിട്ട് ഒരു കാര്യമില്ലാതെ വെറുതെ മര്യാദ ഇരിക്കുന്ന അവരെ വീട്ടിൽ അവരൊന്നും അവിടെ അവിടെ അവിടെയാണ് അവരെ എന്താണ് എന്നെ അവർ വിളിക്കാൻ കാരണം വെച്ചാൽ ഇവർ കള്ളത്തരം പറഞ്ഞു. കൊല്ലത്ത് വീട്ടിൽ ഞാൻ ഇവരെ കാറ് കൊടുക്കാൻ വേണ്ടി പോയി. കാറ് കൊടുക്കാൻ വേണ്ടി പോയിട്ട് ഇവരുടെ അവളുടെ ഭർത്താവും ഇവളും കൂടി കളിച്ച കളിയാത് ഇവരെന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുക, അവർ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തു. അപ്പം ഞാനും മനസ്സിലാക്കി. അപ്പം ഞാനും നമുക്കറിയാം, എനിക്ക് മനസ്സുകൊണ്ട് എന്നെ ഇത്രയും ആക്ഷേപങ്ങൾ അമ്പിളി പറഞ്ഞതിൻ്റെ ഒരു വിഷമം എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും വെച്ച് ഇനി വിളിക്കൊന്നും വേണ്ട, കാരണം അത്രയും നാണം കെട്ടുപോയി. ഒരു നമ്മളൊരു രീതി പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പം നമ്മൾ നാണം കെട്ടുപോയി. അപ്പോൾ അമ്പിളി ഈ പറയുന്ന ഇവരെ വിളിച്ച് പറഞ്ഞു, ഏ ജയൻ ചേട്ടൻ അവിടെ വന്നു. അപ്പം ഒരു ഒരു ഇത് ഉണ്ടാക്കിയിട്ട് അവനോട് അവനോട് ആ ജയൻ ചേട്ടൻ ആദ്യത്തിന് അവിടെ വന്നിരുന്നോ? വന്നിട്ട് അവിടെ എന്ത് സംഭവിച്ചു വെച്ചാൽ ഇവൻ അങ്ങോട്ട് ചോദിച്ചു. ഇവൾ പറഞ്ഞു വന്നിരുന്നല്ലോ, വന്നിട്ട് 2 ദിവസം അവിടെ താമസിച്ചു, കുട്ടികളെടുത്തുണ്ടാകും, കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്ന് പുറത്തു, ഞങ്ങൾ പുറത്തു പോയി, ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടെ എന്നെ ഈ പെൺകുട്ടി എന്തിനാണ് ചേട്ടാ ഇന്നോണ പറയുന്നത്? ചേട്ടൻ്റെ ഭാര്യയായിട്ട് ചേട്ടൻ നന്നായി പോകുന്നെങ്കിൽ തെക്കൂടെ, എന്താ ചേട്ടൻ ഇങ്ങനെ? ഞാനോ? ഞാൻ ഇപ്പം എനിക്കറിയത്തില്ല, അതുമായി സംസാരിച്ച സംഭവത്തുണ്ട്. അത് ഇച്ചിരി മോശം ടോക്കാണ്. അപ്പോൾ ചേട്ടാ ഇത് ഈ ഒരു പ്രശ്നങ്ങൾ കഴിഞ്ഞ് ഇതിനിപ്പോൾ ഒരു സൊല്യൂഷൻ എന്താണ് ചേട്ടൻ? സൊല്യൂഷനായിട്ട് ഞാൻ മിണ്ടാണ്ടിരുന്നത്, ഓരോ സൈഡിൽ നിന്നും നമ്മൾ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ മുതലേ ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നം ഉണ്ടാകുമ്പം ഒരു നമ്മൾ ഇപ്പോഴും പറയുന്നു, ഒരാളെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആ പ്രശ്നം വഷളാക്കുമല്ലോ വേണ്ടത്, അപ്പം സോൾവ് ചെയ്യാൻ നോക്കണം. ഇവരിത് വഷളാക്കിയപ്പോഴത്തേക്കും ഞാൻ ഇവർക്ക് അയച്ചിട്ടുണ്ട്, ഇവരെന്തോ എൻ്റെ അടുത്ത് ഒരാളെ വിളിച്ച് പറഞ്ഞു അവർ സുഖമല്ലാതെ വീണ്. അപ്പം ഞാൻ ഉടനെ തന്നെ ഞാൻ ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ വിളിച്ചു, മേലാൾ നീ ഈ ഈ പെൺകുട്ടിയെ വിളി, ഇവളെ എൻ്റെ വൈഫിനെ വിളിക്കരുത്, ഇവർക്ക് വയ്യ.
ഭയങ്കര ബഹളം ഉണ്ടാക്കി ഞാൻ. നീ വിളിക്കല്ലേ, ഇത് കഴിഞ്ഞു, ഈ വിഷയം കഴിഞ്ഞു, നിങ്ങൾ ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടിക്കണം, ഞാൻ അവർക്ക് വാണിംഗ് കൊടുത്തു. ഇങ്ങനെയൊക്കെ ചെയ്ത എന്നെ അടുത്ത് ഓരോ സെക്കൻഡ് തോറും ഇതുപോലെ കഥകൾ പറയുക. ഇപ്പം ഞാൻ അപ്പം ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കണം. ഇത് ഒന്ന് കഴിയുമ്പോൾ അടുത്ത് ഇട്ട് തരിക. ഇവരുടെ മുമ്പിൽ ഞാനൊരു കുഴപ്പക്കാരനാണ്. ഇവരെ ഞാൻ പൗരസമയത്ത് ഞാനും ഒരുപോലെ കൊണ്ടുപോകാമെന്ന് കാണിക്കണം. ഞാൻ ഒരിക്കലും കൊണ്ടുപോയിട്ടില്ല. എൻ്റെ ഭാര്യയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല കുറേ കാലമായിട്ട്. അത് വേറെ കൊണ്ടല്ല, എനിക്ക് അങ്ങനെ കൂടെ കിടക്കാൻ മാത്രമേ ഭാര്യ വേണ്ട, അതാ സത്യം. ഇവരെ ഇതിനെതിരെ എന്ത് പ്രതികരിച്ചാൽ ഞാൻ പ്രതികരിച്ച് ഞാൻ എനിക്ക് പറയാനുള്ള എല്ലാം പറഞ്ഞു, എൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞ്, അവരെന്നെ സഹായിച്ചത് പറഞ്ഞ്, ഇവരുമായിട്ടുള്ള റിലേഷൻ പറഞ്ഞു, ഈ പറയുന്ന എൻ്റെ പ്രശ്നങ്ങൾ മുൻകാലം എന്നെ പറഞ്ഞു, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രത്യേകം ഉണ്ടാ പിന്നെ എനിക്കുണ്ടായ കടങ്ങൾ വീട്ടിൻ്റെ ഞാനാണ് അല്ലേ. എൻ്റെ അടുത്ത് ആരെങ്കിലും വേണ്ടാത്ത വന്നിട്ടുണ്ടെങ്കിൽ അത് അവരും ഞാനോട്ടുള്ള കാര്യമാണ്. എൻ്റെ പരിചയക്കാരൊക്കെ എൻ്റെ ഭാര്യമാരൊന്നുമല്ല അല്ലേ. ഈ പ്രശ്നങ്ങൾ ഞാനായിട്ട് സംസാരിക്കില്ല, എൻ്റെ ലൈഫിനെ എൻ്റെ കരിയറിനെ മാത്രം എൻ്റെ ലൈഫിനെ ബാധിച്ചതിൻ്റെ പേരിലാണ് ഞാൻ സംസാരിച്ചത്. സത്യം പറയണം, കാരണം അവളുടെ കള്ളത്തരങ്ങൾ ഞാൻ പുറത്ത് പറയും എന്നെൻ്റെ വായിൽ നിന്നൊരു അബദ്ധം വന്നതിൻ്റെ പേരിലാണ് ഇവളിത് മുൻകൂട്ടി അടിച്ചത്. അല്ലാതെ നമ്മൾ പോലീസുകാരെ കൊണ്ട് ഭീഷണിപ്പെടും ഞാൻ എനിക്ക് തോന്നുന്നു. ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഞാൻ പറഞ്ഞു പറയാമെന്ന് ഇതായിരുന്നു. ഇവർ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. സംഭവം ഉണ്ടായപ്പോഴത്തേക്കും എന്നെ വിളിച്ച് സംസാരിച്ചു. അപ്പം ഞാൻ വിളിച്ചു ഇവളെ, ഞാൻ പറഞ്ഞു നീ എന്ത് കള്ളത്തര പറഞ്ഞിട്ടിരിക്കുന്നത്, നീ പ്രശ്നം ഉണ്ടാക്കുവാണ്. ഞാൻ പറഞ്ഞു ഞാൻ സ്വസ്ഥമായിരിക്കുമല്ലേ, ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത് നീ തീർത്തുകൊണ്ടിരിക്കുക, നീ എന്തിനാ അവരെ വിളിച്ച് കള്ളം പറഞ്ഞിട്ടിരിക്കുന്നത്, അവരവരെ വഴിക്ക് പോട്ടെ. ആരെ കോൺഫറൻസ് ചെയ്യാൻ വേണ്ടി വിളിക്കുവാണ്, ആരെ കേൾപ്പ്, ഞാൻ ആരെയും കേൾപ്പി, നീ ഞാൻ നുണ പറയുന്നതാണ്. ഇവർ ദൈവത്തെ മറന്നുള്ള കള്ളം പറയുക, കാരണം ഇവർ സംസാരിച്ച റെക്കോർഡ് ഞാൻ കേട്ട് കഴിഞ്ഞു. ഇവരെന്നെ വിളിച്ച് വയലൻ്റ് പോയി. ഉടനെ ഇവരെ ഭർത്താവിനെ വിളിപ്പിച്ച് പറഞ്ഞു ഞാൻ വനിതാ കമ്മീഷന് കേസ് കൊടുക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ എവിടെ കേസ് കൊടുത്താലും ഞാനല്ല നിൽക്കുന്നത്, നിങ്ങൾക്ക് പുല്ലും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ ദേഷ്യം വരെ പറഞ്ഞു പോകുന്നതാണ്. അല്ലാതെ പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന ബുദ്ധിമുട്ടാണ്, ഇത്രയും നുണകൾ പറഞ്ഞ ഒരു സ്ത്രീയെ ബുദ്ധിമുട്ടാണ്, ഒരു പ്രശ്നം ഉണ്ടായിപ്പോയി അതിനെ ഇങ്ങനെ വഷളാക്കണ്ട എന്ന് പറഞ്ഞ് എത്രത്തോളം പറയാൻ പറ്റും ഒരു മനുഷ്യനെ അല്ലേ. ഒരാളെ നമ്മളിപ്പോൾ എൻ്റെ മക്കളെ വേണ്ടെന്നേ പറഞ്ഞിട്ടില്ല, എൻ്റെ കുഞ്ഞുങ്ങളെ വേണ്ടെന്നേ പറഞ്ഞിട്ടില്ല, എൻ്റെ മക്കളെ കാണണ്ടെന്നേ പറഞ്ഞിട്ടില്ല. ഞാൻ അവർക്ക് ഇപ്പം അപ്പു ഉൾപ്പെടെ പിന്നെ ഇവർ പലയിടത്തും പറഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് പറയുന്ന ആണക്കരാണ്, എനിക്ക് ആരുമില്ല, എനിക്ക് ചമ്മന്തിച്ചോറും മതി ഞാൻ കിടന്നോളന്നൊക്കെ പറഞ്ഞു. എനിക്ക് കിടന്നു ഞാൻ വിഷമ, പിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവരെനിക്ക് എന്തൊക്കെയോ ചെയ്തെന്ന് പറഞ്ഞ് ചെയ്ത കാര്യം ചെയ്തെന്ന് പറയണം, അല്ലാതെ എന്നെ ഡെയിലി ഇവർ സഹായിക്കുമെന്ന് പറയണം. എനിക്ക് ബുദ്ധിമുട്ടാണ്, അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞു നിന്റെ മോനെ അവരെ നോക്കിയിട്ടില്ലേ, നിന്റെ ഞാനൊരു ദേഷ്യത്തിൽ പറഞ്ഞു പോയി, ഞാൻ ദേഷ്യം പറഞ്ഞു പോയതാ. അല്ലാതെ ഒരിക്കലും ആ മോനോടൊന്നും എനിക്ക് ഒരു ദേഷ്യമില്ല, എനിക്ക് ഇന്ന് വരെ സ്നേഹമല്ല, എനിക്ക് എൻ്റെ മോനേക്കാൾ സ്നേഹമാണ്. ഇതൊക്കെ മറക്കരുത്, എന്ത് ഒന്ന് ഓർത്താൽ മതി. ഈ 2014-15 മുതൽ കുറച്ച് ഈ പ്രസവത്തിന് മുന്നേ വരെ ഞാൻ കാരണമുള്ള വരുമാനമല്ല അവർ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഈ കരിയർ ഞാൻ ഉണ്ടാക്കി രണ്ടാം തിരിച്ചു പിടിച്ചത് അമ്പിളിദേവിയുടെ പേരിലല്ല, അമ്പിളിദേവിയെ കെട്ടിപ്പോൾ ആയുധൻ മാറി എന്ന് പറഞ്ഞു. സത്യമാണ്, ആയുധം മാറിയില്ല, ആയുധം നാറി. എൻ്റെ കഷ്ടപ്പാടിൽ എൻ്റെ ബന്ധങ്ങളും പ്രാർത്ഥനകളുമാണ് ഞാൻ വർക്ക് പിടിക്കുന്നത്, വർക്ക് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നശിപ്പിക്കാനൊരു സ്ത്രീ നോക്കുമ്പോൾ നമ്മൾ എതിർത്തേ പറ്റൂ, അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ പേരിൽ ഈ പറയുന്ന ഒരു വ്യക്തിയെ ഇനി ദ്രോഹിക്കാൻ നിന്നാൽ സ്വാഭാവികമായിട്ടും എനിക്കവരെ സപ്പോർട്ട് ചെയ്താൽ, അവർക്കൊരു കുടുംബം, ഒരു ജീവിതമുണ്ട്, ഒരു കുട്ടിയുണ്ട്, അവർ ബന്ധം ഒഴിഞ്ഞു പറയുന്നത് എനിക്കറിയില്ല. അവർ ഡിവോഴ്സ് ഒപ്പിട്ടിട്ടൊന്നുമില്ല, അവരവിടെ ഇപ്പം അവർക്ക് അവരെ കൂടി ബാധിച്ചു. ഇത് അവരുടെ ഉദ്ദേശം അവരെ കൂടി ലൈഫ് നശിപ്പിക്കണം, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്, ഒരു ഭർത്താവിനെ തിരിച്ചു പിടിക്കാനാണോ ഈ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ആണോ? ഇപ്പം ചേട്ടൻ്റെ ഭാഗം ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അപ്പം എന്താ പറയുക, ഒരു സ്റ്റോറിക്ക് എപ്പോഴും ഒരു രണ്ട് സൈഡ്സ് ഉണ്ടല്ലോ. അപ്പം ഞാൻ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇനി കാര്യങ്ങൾ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് പോകാൻ ശ്രമിക്കുക എന്നല്ലാണ്ട് ഇപ്പം നമ്മുടെ ഒരു അഭിപ്രായം എന്ന് നമ്മൾ എന്ത് പറയും? ഞാനൊന്നിനുമില്ല, എനിക്ക് ഈ പറയുന്ന എൻ്റെ ഭാര്യയെ ഞാൻ ഡിവോഴ്സ് ഞാൻ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഈ പറഞ്ഞ അവർ ഭീഷണി, അവരങ്ങനത്തെ ഒരു ഈ പറയുന്നോർത്ത ആളൊന്നുമില്ല. പിന്നെ അവരെക്കുറിച്ച് ഇവരുണ്ടാക്കി വെച്ച കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നമുക്കറിയില്ല. അവരെക്കുറിച്ച് അവർ പറയുന്നത് നമുക്കറിയേണ്ട കാര്യമില്ല. എൻ്റെ അറിവിൽ അവരാരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ഞാനും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അവരയച്ച ഓഡിയം കേൾപ്പിച്ചു, അവരിത്രേ പറഞ്ഞുള്ളൂ. ഇത് ഈ പറഞ്ഞതൊക്കെ നിങ്ങളിതെല്ലാം പറഞ്ഞിട്ട് എൻ്റെ പേരിൽ ആ മനുഷ്യനെ ഉപദ്രവിക്കാനാണെങ്കിൽ മനുഷ്യനൊപ്പം ഞാനുണ്ടാവും, അത് കൃത്യമായ കാര്യം. അതല്ല, അവർ ഭീഷണിയല്ലത്, അതുപോലെയാണ് ഓരോ കാര്യങ്ങളും. അപ്പം എന്തായാലും പ്രശ്നങ്ങൾ തീരാൻ വേണ്ടി, പ്രശ്നങ്ങളൊന്നുമില്ല, ഈ സോഷ്യൽ മീഡിയയിലെ പ്രശ്നങ്ങളല്ലേ, അത് അതിനെ തീർന്നോളൂ. അപ്പോൾ ചേട്ടാ, ഇത്രയും നേരം ചേട്ടൻ്റെ കാര്യങ്ങൾ പറഞ്ഞതിന് വളരെ നന്ദി. അപ്പോൾ കാര്യങ്ങളൊക്കെ എന്താ പറയുക, പെട്ടെന്ന് തന്നെ ഒന്ന്
ക്ലിയർ ആവട്ടെ. എനിക്കറിയില്ല എന്താവും. എനിക്ക് ഏറ്റവും വിഷമം വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഒരു ഇത്രയും കാര്യം പറയാൻ പാടില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഞാൻ ഇവർക്ക് അയച്ച ലാസ്റ്റ് മെസ്സേജ് ഉണ്ട്. ഇതിനകത്ത് ഞാൻ ഒരു കാരണവശാലും ഇത് ലാസ്റ്റ് മെസ്സേജ് അവർക്ക് അയച്ചത് April 11. ഇതിനകത്ത് ഞാൻ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ചേട്ടാ, ഇത് ഇപ്പോൾ ഈ ഇതിൻ്റെ എക്സ് ഹസ്ബൻഡ് നോയിൽ കുറേ ആരോപണങ്ങളുണ്ടായിരുന്നു. അതായത് നിങ്ങൾ 2018 ഒരുമിച്ചായിരുന്നു, അതുപോലെ ആ ഒരു കേക്ക് കട്ട് ചെയ്ത ഒരു ഇഷ്യൂ, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ പല കേസുകളും ആരോപിച്ചു എന്നും പറയണ്ടായി നോയലിൻ്റെ പേരിൽ. അപ്പം അതിൽ എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടായിരുന്നു? ലോവലിൻ്റെ പേരിലുണ്ടായ കേസുകളെല്ലാം കള്ളത്തരമാണ്. ലോവലിൻ്റെ പേരിൽ ഉണ്ടായ മുഴുവൻ കേസും കള്ളത്തരമാണ്. കാരണം ചോറ്റാനഗർ സ്റ്റേഷനിൽ അയാളുടെ പേരിൽ കൊടുത്ത കേസ് ഫേക്കാണത്. ആ കേസ് ഫേക്കാണ്. അതിനകത്ത് ചില ആളുകൾ വെറുതെ പോയി മൊഴി കൊടുത്തു. അതിന് സത്യാവസ്ഥ ഞാൻ പറയുന്നില്ല. അതിന് പോലീസ് സ്റ്റേഷനിൽ ഇവരെ വാക്ക് കേട്ട് വിളിച്ചു പറഞ്ഞ ആൾ ഞാനാണ്. ഇവർ പറഞ്ഞാൽ വിശ്വസിച്ചിട്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. അവരച്ഛനെ ഫ്രണ്ട് നിർത്തിയിട്ട് പിന്നെ ഏതൊരു എന്താ മൊബൈൽ ഫോൺ കോള് വന്നു. കോള് വന്നിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞു. അത് ശരിക്കും ചവറ സ്റ്റേഷനിൽ കേസ് കൊടുത്തു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതും ഫേക്കാണ്. ഒരു നാളെ പറഞ്ഞ് ഞാനത് പറയും, അതായിക്കോട്ടെ. പക്ഷേ അതൊക്കെ എങ്ങനെ ഉണ്ടായെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പിന്നെ അമ്പിളിയുമായി ഒരുമിച്ചല്ല താമസിച്ചത്. ഞാൻ കൊല്ലത്തായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ട്രിവാൻഡ്രത്തോട്ട് വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു വീടെടുത്തു ട്രിവാൻഡ്രത്ത്. ആ വീട്ടിൽ നിന്ന് ഞാൻ എനിക്ക് അത്ര അവിടെ പോയ ഒരു നെഗറ്റീവായിട്ട് തോന്നിയപ്പോൾ അമ്പിളി പറഞ്ഞിട്ടാണ്, അമ്പിളി താമസിക്കുന്ന ഒരു മീനാക്ഷി ടവറുണ്ട് പൊങ്ങൻമൂട് ട്രിവാൻഡ്രം. ഞങ്ങളൊരു അമ്പിളി മുകളിൽ ഞാൻ താഴെ താമസിച്ചത്. സത്യം അത് അതിനെ കുറച്ച് സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അമ്പിളി വരട്ട് തന്നെ താമസിച്ചത്. ഓക്കെ. അതുപോലെ ഒരു കേക്ക് ഇഷ്യൂ ഒന്നും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, കേക്ക് കട്ട് വെഡിങ്ങിൽ. അതെന്തായിരുന്നു? അത് കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ കണ്ടു കാണും. നീ പറയുന്ന ആ സമയത്ത് ഞാൻ പറയും ഫീൽഡിൽ ഭയങ്കര പേരാന്ന് പറയുന്ന അമ്പിളി ദേവിയെ കല്യാണം ഞാൻ കഴിച്ചപ്പോഴത്തേക്കും ഒരു ക്രൂ മുഴുവൻ ഫുൾ ആർട്ടിസ്റ്റുകളും ഈ പറയുന്ന ലോവലും ഉൾപ്പെടെ ലോവൽ അവിടെ നിരപരാധിയായി ഇവിടെ മിണ്ടാണ്ടെന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ അറിയുന്ന കുറച്ച് ഘട്ടം കഴിയുമ്പോഴാണ്. അപ്പം നമുക്ക് പുറത്തു പറയാൻ പറ്റില്ല. അവർ പറഞ്ഞ എന്തുകൊണ്ട് ബാധ ഒഴിഞ്ഞു പോയിന്നാ അല്ലേ? നമ്മളത് കേട്ടു നോക്കും. ബാധ ഒഴിഞ്ഞു പോയി പറഞ്ഞിട്ടിരിക്കുന്നത് അല്ലാതെ രാജകുമാരി പോയിന്നല്ല. അപ്പോൾ എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അമ്പിളിക്ക് ഇന്നുമുണ്ട്. അമ്പിളി ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഈ പറയുന്ന ഒരാളുടെ കുറവുകൾ മാത്രം കണ്ടുപിടിക്കുക, സ്വന്തം കുറവുകളാണ്. ഇനിയെങ്കിലും ആ സ്ത്രീ അവരെ ഞാൻ പറഞ്ഞ അവർ മുൻ ഈ ലോവലിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പുണ്ടായ ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറ അവരൊക്കെ കല്യാണം വെച്ച് ജീവിക്കുക സുഖമായിട്ട്. അതുകൊണ്ട് ഞാൻ ആ പേരിൽ പറയുന്നില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും മറ്റുള്ളവരെ എന്നെ ഇനി അമ്പിളി ദ്രോഹിക്കാൻ വരുവാണെങ്കിൽ ഞാൻ പലതും ഇനി വിളിച്ച് പറയേണ്ടി വരും. അതെനിക്ക് ബുദ്ധിമുട്ടാവരുത്. എൻ്റെ കുഞ്ഞാ വീട്ടിലുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത്രയും എൻ്റെ ജീവിതത്തിൽ നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്, നമ്മുടെ ഭാഗത്ത് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രശ്നങ്ങൾ തീർക്കാമായിരുന്നു. അല്ല, ഒരാളെ വേണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇയാൾ എനിക്ക് വേണ്ടെങ്കിൽ ഇങ്ങനൊന്നും അല്ല ചെയ്യേണ്ടത് അല്ലേ? എത്രയോ പ്രമുഖരായ ആൾക്കാരുണ്ട്. ഞാൻ ഒരിക്കലും ഈ പറയുന്ന എനിക്കൊരു ഇങ്ങനെ കല്യാണമോ അല്ലെങ്കിൽ അവർ ആരുപോലെ ജീവിതം എനിക്കില്ല. എനിക്കൊരു കല്യാണമൊന്നും എനിക്കില്ല. കാരണം എനിക്കും ഏകദേശം ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു വയ്യ. കാരണം ഈ ടെൻഷനൊക്കെ വെച്ചാൽ നാണക്കേടാണ്. നമ്മൾ നല്ലതെന്ന് കയറി ചെയ്യുന്നെല്ലാം നമ്മൾ ചെയ്യുന്നെല്ലാം ദുരന്തങ്ങളാവുക. ഞാനിന്നും ദേഷ്യപ്പെട്ട് പറഞ്ഞതല്ലാതെ എൻ്റെ ഭാര്യയെ എനിക്ക് ഡിവോഴ്സ് വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇനിയിത് നീ ബുദ്ധിമുട്ടാണ് നിന്നെ, ഇത് ശരിയാകാൻ ഇത്രയും കള്ളങ്ങൾ പറയുന്ന സ്ത്രീ എനിക്ക് എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചപ്പോഴത്തേക്കും എൻ്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ടാവും, ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും. അതൊക്കെ സത്യമാണ്. അല്ല, ഒരിക്കലും എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയെ ഞാൻ കൊല്ലുമെന്നോ എൻ്റെ കുഞ്ഞെ വഴി താമസിക്കുമല്ലേ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പറയത്തുമില്ല. ഓക്കെ. ഇപ്പോൾ ചേട്ടൻ്റെ വിഷമങ്ങളും ചേട്ടനെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാണ്ട് ഇപ്പം നമുക്കൊന്നും സൊല്യൂഷനൊക്കെ ഏകദേശം ഇപ്പം മനസ്സിലായല്ലോ. ഇനി സൊല്യൂഷനാണ്. കാരണം ഇതൊക്കെ നല്ല നിസ്സാരമായി തീരേണ്ട കാര്യങ്ങൾ ഇത്രയും വഷളാക്കി അവരാഗ്രഹിച്ചതുപോലെ തന്നെ എന്നെ കുറേ നാണം കെടുത്തി. ഒരിക്കലും അമ്പിളി ചെയ്യാൻ പാടില്ലായിരുന്നു അത്. കാരണം ഒരു സമയത്ത് രണ്ടു പേരെ ഒരുപോലെ പറ്റിച്ചൊരു സ്ത്രീ, ഒന്നുകൂടി പറയാം, മൂന്ന് പേരെ ആ സമയത്ത് ലോവലുണ്ടല്ലോ, ഡിവോഴ്സ് നടക്കുന്നല്ലേ ഉള്ളൂ, മൂന്ന് പേരെ പറ്റിച്ച് അതിൽ നിന്ന് ലാഭമുണ്ടാക്കിയ ഒരു സ്ത്രീക്ക് ഒരു യോഗ്യതയുമില്ല എന്നെ പറയാൻ. മനസ്സിലായില്ലേ? ഇൻഡസ്ട്രിയിൽ ഒരു ഡയറക്ടറെ കല്യാണം കഴിക്കാമെന്ന് പറ്റിച്ചു.
ഒരു അസോസിയേറ്റിനെ ഇന്നൊരു പ്രമുഖ ചാനൽ അവതാരകനെ അയാൾ ഗൾഫിൽ റേഡിയോയിൽ വർക്ക് ചെയ്യുക അയാളെ ഇതൊക്കെ ഞാൻ കല്യാണക്കുർമാനം സിനിമ അഭിനയിക്കുമ്പോൾ കണ്ട കാര്യമാണ് അതൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പലതും പറയുവാണെങ്കിൽ അമ്പലദേവി നാടിപ്പോവും എന്നെക്കുറിച്ച് ഞാൻ മോശപ്പെട്ടവൻ സത്യമാണ് വലിയ മോശപ്പെട്ടവനാണ് പക്ഷെ ഞാൻ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് സത്യസന്ധമായിട്ട് തന്നെയാണ് ആ സ്ത്രീയെ സ്നേഹിച്ചതും അല്ലാതെ അവർ മധുരപ്പനൊന്നുമല്ല എൻ്റെ കൂടെ ജീവിക്കാൻ വന്നത് 10-35 വയസ്സും ഒരു കൊച്ചുകൊണ്ട് അവർക്കൊരു അമ്മയ്ക്കുള്ള എല്ലാ കുറവോട് കൂടി തന്നെയാണ് ആ സ്ത്രീയോടൊപ്പം വന്നത് അല്ലാതെ എനിക്ക് അവരോട് വിരോധത്തിൽ ഇന്നും ഞാൻ പറയുന്നു പിന്നെ എൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരാളെ ദ്രോഹിക്കാൻ നോക്കിയാൽ ഏത് സോഷ്യൽ മീഡിയ ശരി എന്തായാലും ശരി അവരൊപ്പം ഞാൻ നിൽക്കും അത് ഞാൻ പറഞ്ഞല്ലോ അവരെ ഭർത്താവ് വേട്ടൊന്നുമല്ല ആളായിട്ട് നിൽക്കും ഞാൻ ഉറപ്പാണ് എനിക്കും ഈ പ്രശ്നങ്ങൾക്ക് താല്പര്യമില്ല കാരണം എനിക്ക് ജീവിക്കണം ഈ പ്രശ്നങ്ങളൊക്കെ ഇന്നും നാളെ തീരും പക്ഷെ നമുക്ക് ജീവിക്കണം പിന്നെ ആൾക്കാർക്ക് ടെൻഷനാവും നമ്മളെ കൊണ്ട് ഇപ്പം ഇന്നലെ തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ കടന്ന എൻ്റെ നമ്മളേറ്റവും ബഹുമാനിക്കുന്ന നിർമ്മാതാവുണ്ട് ഒരു ലേഡിയാണ് അവരുടെ ഫോട്ടോ കടയിലൊക്കെ വന്ന് കമൻ്റ് കളഞ്ഞു ഇവരാണോ അവരെന്ന് പറഞ്ഞൊക്കെ അവരെന്നെ വിളിച്ചു പറഞ്ഞാൽ അയ്യോ ആദിത്യ ഫോട്ടോ മാറ്റുന്നത് എൻ്റെ ബന്ധങ്ങൾ ഞാൻ വളരെ പ്യുവറായിട്ട് കൊണ്ടുപോകുന്ന ബഹുമാനത്തിൽ കൊണ്ടുവന്ന ബന്ധങ്ങൾ അതൊക്കെ അതെല്ലാം നശിപ്പിക്കുന്നവരെ അത് ചെയ്യരുത് കാരണം നമുക്ക് ജീവിക്കണം കാരണം വേറെ വഴി നമ്മളെപ്പോലെ ആൾക്ക് വലിയ സൂപ്പർ സ്റ്റാറൊന്നുമല്ല ജീവിക്കണം അതിനകത്ത് കളിക്കുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം ഇതൊരു സത്യാവസ്ഥ ഇതാണ് ഒരു അവർക്ക് എന്നെ ലോബലിനോട് ഒഴിവാക്കിയത് പോലെ എന്നെ ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ എന്നെ ഒഴിവാക്കണമെങ്കിൽ ഞാൻ ഭീഷണിപ്പെടുത്തി കൊല്ലാൻ പോയി അത് ചെയ്ത് ഇത് ചെയ്ത് വേണം വന്ന് പറഞ്ഞ് ലോബൽ വീട്ടിൽ വരുമ്പോൾ കണ്ണുരുട്ടി പേടിപ്പിക്കും എൻ്റെ മോൾ പേടിക്കും ചുമ്മാതാണ് ഇത്രയും ഫേക്കായ ലേഡിയില്ല അവർക്ക് ആരും പേടിയില്ല അവർക്കൊരു സമൂഹത്തെ പേടിയുണ്ടെങ്കിൽ അവർ ഈ കളി കളിക്കുമോ ഒന്നുമില്ല ഇതെല്ലാം പെട്ടെന്ന് തീരാൻ ഞാൻ പ്രാർത്ഥിക്കാം താങ്ക് യു താങ്ക് യു